അവന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ വിശംസക സ്തുതിയായിരിക്കട്ടെ നമ്മള് വീണ്ടും പുതിയൊരു ക്ലാസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ ക്ലാസ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാസത്തിൽ കഴിഞ്ഞ കഴിഞ്ഞ മാസം അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യത്തിന്റെ തുടർച്ചയാണ് അഥവാ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം പൂർത്തീകരിക്കുന്നത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം നമുക്ക് ഓർമ്മയുള്ളതുപോലെ സ്വകാര്യ വെളിപാടുകളെ കുറിച്ചാണ് വെളിപാട് എന്താണെന്ന് നമുക്കറിയാം ദൈവം തന്നെ തന്നെ ആവിഷ്കരിക്കുന്നതാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്യുമെന്റ് ദൈവാവിഷ്കാരമാണ് ദൈവാവിഷ്കാരം ദൈവർഭം ദൈവ വചനം ദൈവത്തിന്റെ ആത്മാവിഷ്കാരമാണ് അത് അപ്പോ ദൈവത്തിന്റെ ആവിഷ്കാരം അത് പരസ്യമായ ദൈവാവിഷ്കാരം അത് മിശിഹായിലാണ് പൂർത്തിയായിരിക്കുന്നത് നമ്മൾ കണ്ടു ഈശോയിൽ പൂർത്തിയായ സഭയിൽ സഭയ്ക്ക് തിരുസഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ പരസ്യ വെളിപാടിനപ്പുറത്ത് ഇനി എന്താണുള്ളത് എന്നതാണ് ഇതിന്റെ ചോദ്യം എന്താണ് സ്വകാര്യ വ്യക്തികൾക്കോ സ്വകാര്യ ഗ്രൂപ്പുകൾക്കോ ഒക്കെ ലഭിക്കാറുള്ള നമ്മൾ പറഞ്ഞു കേൾക്കാറുള്ള വെളിപാടുകൾ ദർശനങ്ങൾ ഉദാഹരണത്തിന് ഫാത്തിമായയിലെ രഹസ്യങ്ങൾ ദർശനങ്ങൾ ആ ദർശനങ്ങളുടെയൊക്കെ സാങ്കിത്യം എന്താണ് എന്താണ് അതിന്റെ സഭാത്മക മൂല്യം അത് അത് നമ്മുടെ വിശ്വാസത്തെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുമോ അത് വിശ്വാസത്തെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണോ അതിനെങ്ങനെയാണ് കാണേണ്ടത് എന്ന് തുടങ്ങുന്ന കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട തുടർഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാനുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൂടുതൽ സ്ട്രെസ്സ് ചെയ്ത് സംസാരിച്ചത് അതിൻ്റെ പോരായ്മകളെ കുറിച്ചാണ് എന്തൊക്കെയാണ് അതിൻ്റെ കുഴപ്പങ്ങൾ എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു ആ ദർശനം സ്വീകരിക്കുന്നതിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് പറഞ്ഞു ഇന്ന് നമ്മൾ കുറച്ചുകൂടി അതിന്റെ ഭാവാത്മക വശത്തെ കുറിച്ച് കൂടെ സംസാരിച്ചു തുടങ്ങുന്ന സമയമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് സഭ ഒരു സ്വകാര്യ വെളിപാടിനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്നാണ് പലപ്പോഴും നമ്മൾ അതിനെ അംഗീകരിക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്താണ് ആ ഇനിയിപ്പോൾ അത് വിശ്വാസത്തിന്റെ വിഷയമാണ് ഇതിനകത്തിനെ ഒന്നും ആശങ്കപ്പെടാനില്ല അത് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാവുന്ന അല്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തിന്റെ ഭാഗമായി തീരുന്ന ഒരു കാര്യമാണ് എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ തിരിച്ചും വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിപ്പിക്കും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടു അത് നമ്മുടെ വിശ്വാസ വിഷയമാണെന്നോ അല്ലെങ്കിൽ പരസ്യ വെളിപാടിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്തതാണെന്നോ ഒന്നുമല്ല അതിന്റെ അർത്ഥം പരസ്യ വെളിപാടിനോടൊന്നും സ്വകാര്യ വെളിപാട് കൂട്ടിച്ചേർക്കുന്നില്ല എന്നും സ്വകാര്യ വെളിപാടുകൾ അതിന്റെ സത്തയിലും ഗൗരവത്തിലും ആ പൊതുവെളിപാടിനോട് വ്യത്യസ്തമാണ് എന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കേൾക്കുകയായിരുന്നു അപ്പോൾ സഭ അതിനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സിമ്പിളി മൂന്ന് കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു ഒന്ന് വിശ്വാസത്തിനും ധാർമ്മികതയ്ക്കും എതിരായിട്ടുള്ളതൊന്നും അതിനകത്തില്ല രണ്ടാമത്തേത് അത് ഒരാൾക്ക് അത് അങ്ങനെ ഒരു വെളിപാടുണ്ടായാലത് പുറത്തു പറയുന്നത് ന്യായമാണ് അതിന് കുഴപ്പമില്ല എന്ന കാര്യം മൂന്നാമത്തേത് വിശ്വാസികൾ അതിനെ വിവേകത്തോടെ സ്വീകരിക്കണം സ്വീകരിക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്ന് പറയുന്ന കാര്യമാണ് ഇത്രയേ അതിനർത്ഥമുള്ളൂ സഭയെ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥമുള്ളൂ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഇന്ന് ഈ സഭയെ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഡോക്യുമെന്റിന്റെ പശ്ചാത്തലത്തിലുള്ള ചില കാര്യങ്ങളിലൂടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ പൂർത്തീകരിച്ചു കഴിയുമ്പം നമ്മൾ പഠിക്കും ഇനി ഇങ്ങനെ പഠിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഡോക്യൂമെൻറ്റിനകത്ത് നമ്മളിങ്ങനെ വായിക്കുകയാണ് ഈ സ്വകാര്യ വെളിപാടുകൾ അവ യഥാർത്ഥത്തിൽ ഒരു സഹായമാണ് സ്വകാര്യ വെളിപാട് ഇനി അതിന്റെ ഭാവാത്മക വശത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് സ്വകാര്യ വെളിപാടുകൾ യഥാർത്ഥത്തിൽ ഒരു സഹായമാണ് എന്തിനുള്ള സഹായം വിശ്വാസത്തിന്റെ ആന്തരിക രഹസ്യങ്ങളിൽ കൂടുതൽ കുറച്ചുകൂടെ തന്നു സഹായിക്കലല്ല പകരം അവയെ ഗ്രഹിക്കാനോ അവയെ കുറച്ചുകൂടെ കാലാനുസൃതമായി ജീവിക്കാനോ നമ്മളെ സഹായിച്ചേക്കാവുന്ന ഒരു ഹെൽപ്പാണ് ഹെൽപ്പ് മാത്രമാണ് സ്വകാര്യ വെളിപാടുകൾ എന്നാണ് ഇനി നമ്മൾ പറഞ്ഞു വരുന്നത് ഇനി നമ്മൾ വായിക്കും സ്വകാര്യ വെളിപാടുകളുടെ സത്യത്തിന്റെയും മൂല്യത്തിന്റെയും വില അറിയാനുള്ള എന്താണ് എന്താണ് എന്ത് പശ്ചാത്തലത്തിലാണ് അഥവാ എന്ത് അളവ് പോലെ ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൻ്റെ വലിയറിയുന്നത് നമ്മൾ കഴിഞ്ഞ വശിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ അതിങ്ങനെയാണ് അവയ്ക്ക് ക്രിസ്തുവിനോടുള്ള ആഭിമുഖ്യം ഓറിയന്റേഷൻ ട്വേർഡ്സ് ക്രൈസ്റ്റ് മിശിഹായോടുള്ള ആഭിമുഖ്യം എന്താണ് എന്തുമാത്രം മിഷിഹ ഉന്മുഖമായിരിക്കുന്നു ഈ വെളിപാട് അതോ ഒരു സോഷ്യൽ റിയാലിറ്റിയിലേക്ക് മാത്രം തുറന്നിരിക്കുന്നു എന്തിലേക്കാണ് ഇത് ഉന്മുഖമായിരിക്കുന്നത് അതാണ് അതിന്റെ മാനദണ്ഡം മിശിഹായിലേക്ക് എന്തുമാത്രം തുറന്നിരിക്കുന്നു അതിനനുസരിച്ച് അതിന്റെ മൂല്യത്തെ നമുക്ക് അളക്കാൻ പറ്റും അംഗീകരിക്കാൻ പറ്റും ഇനി അത് നമ്മെ അവിടുന്ന് അകറ്റുമ്പോൾ അതിനെ ക്രിസ്തുവിൽ നിന്ന് സ്വതന്ത്രമാക്കുമ്പോൾ അല്ലെങ്കിൽ അത് സുശേഷത്തിൽ നിന്ന് മാറ്റപ്പെട്ട മറ്റൊന്നോ ഭിന്നമോ ആയ രക്ഷാപദ്ധതി അവതരിപ്പിക്കുമ്പോൾ അത് നിശ്ചയമായും നമ്മെ സുശേഷത്തിൽ നിന്ന് അകറ്റാതെ വ്യാഴത്തിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയുന്നത് എപ്പോഴാണ് അത് നമ്മെ ഈശോയിൽ നിന്ന് അകറ്റുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് നമ്മളെ അതിനെ സ്വതന്ത്രമാക്കുന്നുണ്ടെങ്കിൽ ഈശോയിൽ നിന്ന് നമ്മെ സ്വതന്ത്രമാക്കുന്നു പറഞ്ഞാൽ ഈശോയുടെ ശരീരമാകുന്ന തിരുസഭയിൽ നിന്ന് നമ്മെ അകറ്റുന്നു എന്നും നമ്മൾ മനസ്സിലാക്കണം ചില സെക്റ്റുകളൊക്കെ മാതാവ് വഴി നൽകിയ വെളിപാടുകളാണ് ഫാത്തിമ രഹസ്യമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് സംസാരിക്കുമ്പം നമ്മൾ പരിശോധിക്കേണ്ട വിഷയം ഇത് സഭയ്ക്കുള്ളിലാണോ നിൽക്കുന്നത് അതോ തിരുസഭയെ എതിർക്കുകയോ അല്ലെ തിരുസഭയെ മറികടക്കുകയോ ചെയ്തുകൊണ്ടുള്ളതാണോ എന്ന് പരിശോധിക്കണം അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ അത് സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രക്ഷാപദ്ധതി അവതരിപ്പിക്കുമ്പോൾ സുവിശേഷം അവതരിപ്പിക്കുന്ന രക്ഷാപദ്ധതി എന്താണ് വിശുഹായിലൂടെ നൽകപ്പെട്ടതും തിരുസഭയിലൂടെ തിരുസഭയാകുന്ന ഏകരക്ഷാ മാർഗത്തിലൂടെ നൽകപ്പെടുന്നതുമാണ് ആ രക്ഷാ പദ്ധതി അതിന് വിഭിന്നമായ രക്ഷാപദ്ധതി അവതരിപ്പിക്കുന്നു ഞങ്ങളുടെ സെക്ടിലൂടെയാണ് ഈ രക്ഷയെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ അതിന് വിഭിന്നമായ മറ്റൊരു രക്ഷാപദ്ധതി അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ അപകട സൂചനയായിട്ട് കാണണം എന്നാണ് അതിന്റെ അർത്ഥം അത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല എന്ന് തിരുസഭ കൃത്യമായി പഠിപ്പിക്കും ഇനി ഈ സ്വകാര്യ വെളിപാടുകൾ ഏതർത്ഥത്തിലാണ് നമ്മളെ സഹായിക്കാവുന്നത് എന്നാണ് അതിനെക്കുറിച്ച് തിരുസഭ ഇങ്ങനെ പഠിപ്പിക്കും ഈ സ്വകാര്യ വെളിപാടുകൾ ഈ പരസ്യ വെളിപാടിന് അതായത് പൊതുവെളിപാടിന് ഒരുപക്ഷെ പുതിയൊരു ആവേശം പ്രദാനം ചെയ്തേക്കാം പൊതു വെളിപാടിന്റെ പുതിയ ആവേശം പ്രദാനം ചെയ്തേക്കാം എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹവും ബന്ധമൊക്കെ ഇങ്ങനെ മങ്ങിയിരിക്കുന്ന ഒരു സമയത്ത് മാതാവിന്റെ പ്രത്യക്ഷപ്പെടലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള ആഹ്വാനവും ഒരുപക്ഷെ പുതിയൊരു ഉണർവ് പ്രദാനം ചെയ്യാൻ തിരുസഭയിൽ ഒരു പുതിയ ഉണർവ് പ്രദാനം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് എന്നതാണ് ഇനി അത് മാത്രമല്ല അവ ചെലപ്പോഴൊക്കെ ലിറ്റർജിയിൽ പോലും സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് എന്ന് ഇത് ഭയങ്കര സൂക്ഷിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ് ലിറ്റർജി അത് അത് നോമാണ് പരസ്യ സ്വകാര്യ വെളിപാടുകൾ അങ്ങനെയല്ല പക്ഷേ ഈ ലിറ്റർജിയിൽ പോലും ആരാധനാക്രമത്തോട് ബന്ധപ്പെടുത്തി പോലും ചില ചലനങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അവയെ ഏതെങ്കിലും വിധത്തിലൊക്കെ സ്വാധീനിക്കാനോ പോലും സ്വകാര്യ വെളിപാടുകൾക്ക് സാധിക്കാം സാധിക്കണമെന്നോ സാധിക്കുമെന്നോ അല്ല സാധിക്കാമെന്ന് ഏഹ് തിരുസഭ കരുതുന്നുണ്ട് അതിന് ചില രണ്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഡോക്യുമെന്റ് എടുത്തു പറയുന്നത് കുറച്ചുകൂടി ലത്തീൻ പശ്ചാത്തലത്തിലുള്ളതാണ് അത് ഈശോയുടെ കോർപ്പസ് ക്രിസ്തിയുടെ തിരുനാൾ ആഘോഷവുമായി ബന്ധപ്പെട്ടതാണ് കോർപ്പസ് ക്രിസ്തി അതായത് ക്രിസ്തു ഗാത്രത്തിന്റെ തിരുനാൾ കോർപ്പസ് എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് ക്രിസ്തു ശരീരത്തിന്റെ തിരുനാൾ സത്യത്തിൽ അതെന്താണ് വിശുദ്ധൂർബാനിയോട് ബന്ധപ്പെട്ട തിരുനാളാണ് പക്ഷെ അത് കുറെക്കൂടെ പൂർണ്ണമായ അർത്ഥത്തിൽ ക്രിസ്തു ശരീരമായ സഭയുടെ തിരുനാളാണ് എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം ഈ കോർപ്പസ് ക്രിസ്തിയുടെ തിരുനാൾ അതുപോലെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ ആഘോഷം ഈശോയുടെ തിരുഹൃദയ തിരുനാൾ തിരുഹൃദയത്തിന്റെ ആഘോഷം അത് സ്വകാര്യ വെളിപാടിന്റെ ഭാഗമാണ് സ്വകാര്യ വെളിപാട് അതുപോലെ തന്നെ ഏഹ് ഇപ്പൊ നമുക്ക് വളരെ അടുത്ത് പരിചയമുള്ള കരുണയുടെ ദൈവകരുണയുടെ തിരുനാൾ ദൈവകരുണയുടെ ആഘോഷങ്ങൾ ഇതൊക്കെ സ്വകാര്യ വെളിപാടുകളുമായി ബന്ധപ്പെട്ടതാണ് അവ യഥാർത്ഥത്തിൽ സുവിശേഷത്തിൽ നിന്ന് വിഭിന്നമായ ഒരു രഹസ്യം അവതരിപ്പിക്കുകയല്ല ചെയ്യുന്നത് പകരം അവയോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ തിരുഹൃദയം ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി തിരുഹൃദയ തിരുനാളുകൾ അതൊക്കെ ആരംഭിക്കുന്നത് സ്വകാര്യ വെളിപാടുകളുടെ പശ്ചാത്തലത്തിലാണ് അല്ലാതെ പരസ്യ വെളിപാടിൽ നിന്ന് ആണ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇത് പരസ്യ വെളിപാടിൽ നിന്ന് വിഭിന്നമല്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തിരുഹൃദയ തിരുനാൾ ആളുകൾ കേൾക്കുമ്പം ഈ തിരുഹൃദയ തിരുനാൾ എന്ന് പറഞ്ഞാൽ ഈശോയുടെ അവയവത്തിന്റെ തിരുനാൾ ഹൃദയം എന്ന ഒരു അവയവത്തിന്റെ തിരുനാളാണ് എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് കുറച്ചുകൂടെ പ്രധാനപ്പെട്ട അവയവമാകുന്ന തലച്ചോറിന്റെ തിരുനാൾ എന്തുകൊണ്ട് ആഘോഷിക്കുന്നില്ല എന്നൊരാൾ ചോദിക്കാനും മേലൈകിയൊന്നുമില്ല അല്ലെ തലച്ചോറിന്റെ തിരുന്നാൾ എന്തുകൊണ്ട് ആഘോഷിച്ചില്ല ഹൃദയത്തിന് മാത്രമേ ആഘോഷിക്കാൻ പറ്റുകയുള്ളൂ ഇത് ഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശോയുടെ ശരീരത്തെ ഓരോരോ ഭാഗങ്ങളായി കരുതി അതിനെയൊക്കെ വെനറേറ്റ് ചെയ്യുന്നു എന്നല്ല അതിന്റെ അർത്ഥം പകരം എന്താണ് അതിന്റെ ഉള്ളർത്ഥം അതിന്റെ ഉള്ളർത്ഥം ഹൃദയം എന്നത് അത് പൊയ്റ്റിക്കൽ ലാംഗ്വേജിലും ഒരു 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 റിലീജിയസ് ലാംഗ്വേജിലും ഒരു ഹ്യൂമൻ സോഷ്യൽ ലാംഗ്വേജിലും ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാളുടെ വികാരങ്ങളുടെ നന്മകളുടെ ഉറവിടമാണ് ഹൃദയം അല്ലെ അതുകൊണ്ടല്ല നമ്മൾ ചില ആളുകളെ കുറിച്ച് ഒരു ഹൃദയമില്ലാത്ത മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞറിയില്ലേ ഒരു ഹൃദയമില്ലാത്ത മനുഷ്യൻ എന്താ അതിൻ്റെ അർത്ഥം ആൾക്ക് ആ അവയവം അവയവുമില്ല അതോറിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാണ് അതിന്റെ അർത്ഥം അല്ല ആൾക്ക് നന്മയില്ല എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ ഈശോയുടെ ഹൃദയത്തിന്റെ പറഞ്ഞാൽ ഈശോയിൽ കുടികൊള്ളുന്ന വലിയ നന്മകളുടെ ഏറ്റവും വലിയ നന്മ എന്താണ് ഹൃദയത്തെ തന്നെ ഹൃദയത്തെ തന്നെ നേരിട്ടൊരു പൊളിറ്റിക്കൽ ലാംഗ്വേജിലൊക്കെ സൂചിപ്പിക്കുന്നത് സ്നേഹത്തോടാണ് അതുകൊണ്ടാണല്ലോ ആളുകൾ സ്നേഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഹൃദയം വരച്ചുവെക്കുകയൊക്കെ ചെയ്യുന്നു അല്ലെ ഹൃദയം വരച്ചുവെക്കും സ്നേഹത്തെ സൂചിപ്പിക്കാൻ അപ്പോ ഹൃദയം എന്ന് പറയുന്ന ഒന്നാമത് സ്നേഹത്തെ സൂചിപ്പിക്കുന്നു ഈശോയുടെ ഹൃദയം എന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് നമ്മോടുണ്ടായിരുന്ന വലിയ സ്നേഹത്തെ സൂചിപ്പിക്കുന്നു ആ സ്നേഹം പ്രകടിപ്പിക്കാൻ അവിടുന്ന് തിരഞ്ഞെടുത്ത മാർഗം കുരിശുമരണ പിടാനുഭവ കുരിശുമരണ സംസ്കാര ഉത്ഥാനങ്ങൾ അവയെ സൂചിപ്പിക്കുന്നു ഈശോയിൽ ഉണ്ടായിരുന്ന ഉന്നതമായ ദൈവികവും മാനുഷികവുമായ പുണ്യങ്ങളെ നന്മകളെ ഒക്കെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഈശോയുടെ തിരുഹൃദയ തിരുന്നാൾ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പടത്തിൽ ഈശോയുടെ ശരീരത്തിന് പുറത്തൊരു ഹൃദയത്തെ എടുത്തുപിടിച്ചുകൊണ്ടിരിക്കുന്ന ആഹ് ആ അവയവത്തിൻ്റെ തിരുന്നാൾ പകരം ഈശോയുടെ നന്മകളുടെ പ്രത്യേകിച്ച് ഈശോയുടെ വലിയ സ്നേഹത്തിന്റെ തിരുന്നാൾ ആഘോഷിക്കുന്നു എന്നാണ് അതായത് ഈശോയുടെ ആ സ്നേഹത്തെ ഒന്നുകൂടെ മനുഷ്യ മനസ്സുകളിൽ ഉണർവുള്ളതാക്കുന്ന വിധത്തിൽ ആ സ്വകാര്യ വെളിപാട് ഇടപെടുന്നു എന്നാണ് അതിന്റെ ഉള്ളർത്ഥം അപ്പൊ അത് അത് അതുപോലെ ദൈവകരുണ ഈ ദൈവകരുണയുടെ തിരുനാൾ അല്ലെങ്കിൽ ദൈവകരുണ എന്ന് പറയുന്നത് ആ വെ സ്വകാര്യ വെളിപാടിൽ നിന്ന് ആരംഭിക്കുന്നതല്ലല്ലോ പകരം അത് അവിടുത്തെ മനുഷ്യാവതാരത്തിൽ തന്നെ ആ കരുണയുണ്ട് മിശിഹായുടെ കാരുണ്യമാണ് മനുഷ്യാവതാരം തന്നെ അവിടുന്ന് കരുമാർന്ന് നമ്മെ രക്ഷിക്കാൻ ആഗ്രഹിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അവിടുത്തെ കരുണയാണ് അവിടുത്തെ കുരിശുമരണം അവിടുത്തെ കരുണയാണ് അവിടുത്തെ പീഡാസഹനം അപ്പൊ ഈശോയുടെ കരുണ ഒരു സ്വകാര്യ വെളിപാടിൽ നിന്നല്ല പുറത്തു വരുന്നത് പകരം അതിനെ ആധുനിക കാലഘട്ടത്തിൽ കർത്താവിന് നമ്മോടുണ്ടായിരുന്ന വലിയ കാരുണ്യത്തിന്റെ പ്രവൃത്തികളെ മറന്നു തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ദൈവകരുണയും അതിന്റെ തിരുനാളുകളും ആഘോഷവും ഒക്കെ അപ്പൊ അതുകൊണ്ട് അത് ഉചിതമല്ലേ എന്ന് ചോദിച്ചാൽ അർത്ഥപൂർണ്ണമാണ് പക്ഷെ അത് ആരംഭിക്കുന്നത് സുവിശേഷത്തിൽ നിന്നാണോ അല്ലെങ്കിൽ സുവിശേഷത്തിൽ നിന്നാണോ തീർച്ചയായിട്ടും അത് സുവിശേഷത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് അല്ലാതെ ഒരു സ്വകാര്യ വെളിപാടിൽ നിന്നല്ല അത് ആരംഭിക്കുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ അതിന് വലിയ പ്രസക്തി ഉണ്ടാകുമായിരുന്നില്ല സുവിശേഷത്തിൽ നിന്ന് ആരംഭിക്കുന്ന തിരുസഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു കാര്യത്തെ ഒരു സ്വകാര്യ വെളിപാടിന്റെ സമയത്തൊന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് അത് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല താനും അത് പോസിറ്റീവ് അർത്ഥത്തിലും ശരിയായ വിധത്തിലുള്ള നിയന്ത്രണത്തിലും അത് സ്വീകരിക്കുകയും അത് പകർന്നു പകർന്നുകൊടുക്കുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മെയും വളർത്തും വിശ്വാസ സമൂഹത്തെയും വളർത്തും അപ്പൊ അതുകൊണ്ട് ഇനി അത് ഉദാഹരണങ്ങളാണ് ഇനി ഇതിനെ കമ്പയർ ചെയ്യുന്നത് ചെയ്യുന്ന അറിയാമോ സ്വകാര്യ വെളിപാടിനെ സ്വകാര്യ വെളിപാടിനെ കമ്പയർ ചെയ്യുന്ന എന്തിനോടാണ് ലിറ്റർജിയോടും ലിറ്റർജിയോടും ജനകീയ ഭക്തിയോടുമുള്ള ബന്ധം ലിറ്റർജി ആൻഡ് പോപ്പുലർ പൈറ്റി ഇവ തമ്മിലുള്ള ബന്ധം പോലെയാണ് പൊതു വെളിപാടും സ്വകാര്യ വെളിപാടും എന്ന് 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 പറഞ്ഞാൽ ലിറ്റർജി എന്താണ് ദാറ്റ് ഇസ് എ നോം അതാണ് നോം അതായത് അതാണ് മലയാളത്തിൽ പറഞ്ഞാൽ അത് ലിറ്റർജിയാണ് അതിന്റെ അളവുകോൽ ഈ പ്രാർത്ഥനയുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ അളവുകോൽ എന്ന് പറയുന്ന അതിന്റെ നോം എന്ന് പറയുന്നത് അത് ലിറ്റർജിയാണ് ആരാധനക്രമമാണ് പോപ്പുലർ പൈറ്റി എന്താണ് അതിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്നതോ അതിൽ നിന്ന് അതിനെ ബൂസ്റ്റ് ചെയ്യുന്നൊക്കെയാണ് അതിനെ കുറിച്ച് സഭ മനസ്സിലാക്കുന്ന എങ്ങനെയാ അതായത് ആരാധനാക്രമം ശക്തി പ്രാപിക്കുന്ന ആരാധനാക്രമ ജീവിതം ആരാധനാക്രമ ശുശ്രൂഷകൾ അത് ശക്തി പ്രാപിക്കുന്ന ഒരു ആരാധനാ സമൂഹം ആ സമൂഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഏർ പൊട്ടിയൊഴുകുന്ന പ്രാർത്ഥനയുടെ ജീവിതമാണ് ഈ സ്വകാര്യ അല്ലെങ്കിൽ പോപ്പുലർ പൈറ്റി ഇപ്പോ ഒരു എന്താ പറയാ പൊതു ഭക്തിയുടെ പ്രവൃത്തികളൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരുദാഹരണമായിട്ട് പറഞ്ഞാൽ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കുചേരുന്ന കുതാശകൾ പങ്കുചേരുന്ന തീക്ഷണതയുള്ള ഒരു സമൂഹം അതുകൊണ്ട് അവസാനിപ്പിക്കില്ല ശേഷം ഭവനങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പം വീട്ടിൽ ഇരുന്നും പ്രാർത്ഥിക്കണം കുടുംബ പ്രാർത്ഥന വേണമെന്ന് അവർ ആഗ്രഹിക്കും അല്ലെ അപ്പോ യഥാർത്ഥം അതിനുള്ള കാരണം എന്താണ് അതിനുള്ള കാരണം എന്താണ് അത് അവരുടെ ആരാധനാക്രമ അനുഭവമാണ് അത് ഭവനത്തിൽ അർപ്പിക്കാൻ പറ്റില്ല യാമ യാമപ്രാർത്ഥനകളെയല്ല അത് ആരാധനാക്രമത്തിന്റെ ഭാഗമാണ് പക്ഷെ അതിൻ്റെയും അപ്പുറത്ത് ഇനിയും എന്ത് അതിന്റെ കൂട്ടത്തിൽ എനിക്ക് ഇനിയും എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ആഗ്രഹത്തിന്റെ അങ്ങനത്തെ വിചാരത്തിന്റെ ഒക്കെ ഒരു ബഹിസ്ഫുരണം കൂടിയായിട്ട് ഈ പറഞ്ഞ ഈ എന്താ പറയുക പോപ്പുലർ പൈറ്റുകൾ പോപ്പുലർ പൈറ്റി ഇപ്പോൾ ഉദാഹരണത്തിൽ ഒരു പ്രത്യേക കാര്യവുമായി ബന്ധപ്പെട്ടുള്ള നൊവേനകൾ ജപമാലയോടുള്ള ബന്ധം അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളർന്നു വരും അതിങ്ങനെയാണ് നമ്മളതിന ഡോക്യൂമെന്റ് വഹിക്കുന്നത് ഒരർത്ഥത്തിൽ വെളി ഒരർത്ഥത്തിൽ വെളിപാടും സ്വകാര്യ വെളിപാടും തമ്മിലുള്ള ബന്ധം പൊതു പൊതുവെപാട് ഞാൻ ആവർത്തിച്ച് പറഞ്ഞ യഥാർത്ഥത്തിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ല വെളിപാട് എന്ന് പറഞ്ഞാൽ അതൊന്നേ ഉള്ളൂ അത് പൊതു വെളിപാടാണ് അപ്പൊ വെളിപാടും സ്വകാര്യ വെളിപാടും തമ്മിലുള്ള ബന്ധം ലിറ്റർജിയും ജനകീയ ഭക്തിയും തമ്മിലുള്ള ബന്ധം പോലെയാണ് ലിറ്റർജിയാണ് അളവുകൾ അതാണ് സുശാക്ഷിതം നേരിട്ട് ശക്തി സ്വീകരിക്കുന്ന സഭയുടെ ജീവിതത്തിന്റെ രൂപം എന്നാൽ ജനകീയ ഭക്തിയാവട്ടെ സഭയുടെ വിശ്വാസം അതിന്റെ വേരുകൾ വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് പടർത്തുന്നു എന്നതിന്റെയും അത് അവരുടെ അനുദിന ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്നതിൻ്റെയും അടയാളമാണ് അതായത് ഈ ലിറ്റർജി ജനത്തിന്റെ ഹൃദയത്തിലേക്ക് വേരൂന്നിട്ടുണ്ട് അത് അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നതിന്റെ സൂചനയാണ് ജനത്തിന്റെ ഇടയിൽ നിന്ന് ഈ എന്താ പറയാ പോപ്പുലർ പൈറ്റികൾ ഉണ്ടായി വരുന്നത് പോപ്പുലർ പൈറ്റി എന്ന് പറഞ്ഞാൽ പൊതുവിൽ ആളുകളുടെ ഇടയിൽ പ്രചുരപ്രചാരമുള്ള ഭക്താഭ്യാസങ്ങൾ അവയൊക്കെയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് കുരിശിന്റെ വഴി കുരിശിന്റെ വഴി അതെന്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് സത്യത്തിൽ ആരംഭിക്കുന്ന അതിന്റെ കാരണം എന്താണ് നിഷുഹായുടെ പരസ്യജീവിത പീഡാസഹന കുരിശ്വര അനുഭവങ്ങൾ വിശുദ്ധ കുർബാനയിൽ അനുഭവിക്കുന്ന ഒരു ജനമാണ് മെല്ലെ മെല്ലെ ആ പീഡാസഹനങ്ങളെ ഒന്നുകൂടെ മറ്റൊരു അർത്ഥത്തിലോ അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്ത് മാത്രമോ ഒക്കെ അത് അനുഭവിക്കാൻ ശ്രമിക്കുന്ന കുരിശിന്റെ വഴി പ്രാർത്ഥനകളിലേക്കൊക്കെ നയിക്കപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് ഇവ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധമുണ്ട് ഏതാണ്ട് ഇതുപോലത്തെ ഒരു ബന്ധമാണ് ഈ പൊതു വെളിപാടും സ്വകാര്യ വെളിപാടും തമ്മിൽ സ്വകാര്യ വെളിപാടല്ല മാനദണ്ഡം പകരം വെളിപാടാണ് പൊതുവെപാടാണ് മാനദണ്ഡം സ്വകാര്യ അതിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ അത് ജീവിക്കാനോ പ്രത്യേകമായി അനുസ്മരിക്കാനോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു സഹായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അതുകൊണ്ട് തന്നെ സ്വകാര്യ വെളിപാടുകൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം എന്ത് പറയുന്നു എന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ടത് നമുക്ക് ബൈബിളിന്റെ ഒരു ഭാഗം വായിക്കാം ഒന്ന് തെസ്ലോനിയ തെസ്ലോനിക്കാർക്ക് ഏത് ലേഖനം ഒന്നാമത്തെ ഒന്നാമത്തെ ലേഖനം അഞ്ചാമത്തെ അധ്യായം ഒന്ന് അഞ്ച് ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ വായിക്കാം പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയാണ് ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് ഒന്നാമത്തെ കാര്യം ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് ഇപ്പൊ സ്വകാര്യ വെളിപാടുകളെ കുറിച്ച് ഞാൻ ഒത്തിരി നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നത് എന്നിട്ട് ബാലൻസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയുമെന്ന് ഞാൻ പറഞ്ഞു നിർത്തിയത് ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ ചുമ്മാ ഒന്നും വേണ്ടും വേണ്ട എന്ന് പറഞ്ഞ് ചുമ്മാ തള്ളിക്കളയരുത് എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി പൊതുവെപാടിൽ നമുക്ക് അഥവാ വെളിപാടിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞ് ഇനിയുള്ളത് ഒന്നും വേണ്ട അതിനെയൊക്കെ പുച്ഛത്തോടെ കാണുകയും തള്ളിക്കളയുകയും ചെയ്യരുത് കാരണം പരിശുദ്ധാത്മാവ് ഈ ദിവ്യരൂഹ നിരന്തരം ലോകചരിത്രത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് എന്നിട്ട് തുടർന്ന് വായിക്കണം പ്രവചനങ്ങളെ നിന്ദിക്കരുത് ആ പ്രവചനങ്ങളെ നിന്ദിക്കരുത് എന്ന് പറഞ്ഞ പ്രവചനം എന്ന് പറഞ്ഞാൽ ഭാവിയെ കുറിച്ച് പറയുന്നതല്ല രണ്ട് തരത്തിൽ പ്രവചനത്തെ മനസ്സിലാക്കണം പ്രവചനം എന്നുള്ള വാക്കിന് മലയാളത്തിൽ ഒരു വാക്കേ ഉള്ളൂ അതുകൊണ്ടാണ് ഒന്ന് പ്രവചനം എന്ന് പറഞ്ഞാൽ ഭാവി പറയൽ എന്നാണ് രണ്ടാമത് ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രവചനം എന്താണ് ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നതിന് അല്ലെങ്കിൽ ദൈവഹിതം സംസാരിക്കുന്നതിന് അതിനാണ് പ്രവചനം പ്രവചനങ്ങളെ നിന്ദിക്കരുത് ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവ കാര്യങ്ങൾ പറയുന്നവ അവയെ നിന്ദിക്കരുത് എന്നിട്ടോ എല്ലാം നോക്കുകയും എല്ലാം പരിശോധിച്ചു നോക്കുകയും ഇതാണ് അടുത്ത നിർദ്ദേശം അത് സഭയ്ക്കുള്ള നിർദ്ദേശമാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്വകാര്യ വെളിപാടുകൾ ദർശനങ്ങൾ അവയെ നിന്ദിക്കുകയല്ല ചെയ്യേണ്ടത് ചുമ്മാ തട്ടിക്കളഞ്ഞ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ ഒരു ഒരു സ്പേസും ഇല്ലാത്ത പോലെ ഇല്ലാതാക്കുകയും അല്ല ചെയ്യേണ്ടത് പകരം ഒന്നാമത് പരിശോധിച്ച് നോക്കണം അത് സഭയുടെ ദൗത്യമാണ് സഭയ അതിനെ പരിശോധിക്കണം അതെങ്ങനെയാണെന്ന് ഞാൻ ഡോക്യുമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കും പരിശോധിച്ച് നോക്കണം രണ്ടാമത് എന്നിട്ടോ മുറുകെ പിടിക്കുക നോക്കുക ഇതിനെ ഒന്നും നിന്ദിക്കരുത് പകരം പരിശോധിച്ച് നോക്കണം എന്നിട്ട് നല്ലതിനെ മുറുകെ പിടിക്കണം ബാക്കിയുള്ളതിനെ തട്ടികളയാണ് ഇത് തിരുസഭയുടെ ദൗത്യമാണ് സ്വകാര്യ വെളിപാടുകളെ കുറിച്ച് സഭയ്ക്ക് പഠിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് ഇതാണ് എല്ലാത്തിനെയും കേൾക്കണം പരിശുദ്ധാത്മാവിനോട് തുറവി ഉണ്ടായിരിക്കണം ദൈവീക സന്ദേശങ്ങൾ കാലഘട്ടത്തിന്റെ ഏത് കാലഘട്ടത്തിലും സ്വീകരിക്കാൻ തിരുസഭ തയ്യാറായിരിക്കണം പക്ഷേ ആ തിരുസഭയത് വെട്ടിവിഴുങ്ങുകയല്ല ചെയ്യുക പകരം പരിശോധിച്ച് നോക്കണം പരിശോധിക്കാനുള്ള മാനദണ്ഡങ്ങളുണ്ട് പരിശോധിച്ച് നോക്കണം രണ്ട് എന്നിട്ട് നല്ലവയെ മുറുകെ പിടിക്കണം ബാക്കിയുള്ളവയെ ഉപേക്ഷിച്ച് കളയണം ഇതാണ് തിരുസഭയിലുള്ള തുടർ വെളിപാടുകളുമായി ബന്ധപ്പെട്ടുള്ള സഭയുടെ നിലപാട് അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ വൈകും എക്കാലത്തെ സഭയ്ക്ക് വരം ലഭിച്ചിട്ടുണ്ട് പ്രവചന വരം എക്കാലത്ത് ലഭിച്ചിട്ടുണ്ട് അവയെ പരിശോധിക്കേണ്ടതുണ്ട് എന്നാൽ പരിഹസിച്ചുകൂടാ ഇക്കാര്യത്തെക്കുറിച്ച് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബൈബിളിന്റെ അർത്ഥത്തിൽ ഭാവിയിൽ നടക്കാനിരിക്കുന്ന മുൻകൂട്ടി പറയുന്നതല്ല പ്രവചനം എന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യത്ത് ഇത് വിശദീകരിക്കുന്നുണ്ട് പിന്നെയോ ദൈവിഹിതം എന്തെന്ന് ഇന്ന് വ്യക്തമാക്കുന്നതും ഭാവിയിലേക്ക് സ്വീകരിക്കേണ്ട ശരിയായ പാത പറഞ്ഞു കൊടുക്കുന്നതുമാണ് ഈ പറഞ്ഞ പ്രവചനങ്ങൾ സഭയ്ക്ക് പ്രവചനത്തിന്റെ വരമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭാവിയിൽ എങ്ങനെ ജീവിക്കണമെന്നും ആ ദൈവത്തിന്റെ ശരിയായ ഹിതം എന്താണ് എന്നും തിരിച്ചറിയാനുള്ള വരമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ആ വരം വരമുപയോഗിച്ച് ദൈവം എന്താണ് സംസാരിക്കുന്നത് എന്ന് തിരിച്ചറിയാനായി തിരുസഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന വരമുപയോഗിച്ച് സ്വകാര്യ വ്യക്തികൾക്ക് അല്ലാതെ കിട്ടിയിരിക്കുന്നത് തിരുസഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന വരം ഉപയോഗിച്ച് നല്ലവയെ മുറുകെ പിടിക്കുകയും പരിശോധിക്കുകയും എന്നിട്ട് നല്ലവയെ മുറുകെ പിടിക്കുകയും ചെയ്യണം എന്നതാണ് തിരുസഭയുടെ ദൗത്യം ഇനി അതേസമയം തന്നെ ഭാവിയെക്കുറിച്ച് പറയുന്ന പ്രവചനങ്ങൾ ഉണ്ടല്ലോ ഭാവി പറയുന്ന പ്രവചനങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകാവസാനം ഇന്ന സമയത്ത് വരാമോ അല്ലെ അത് വരാൻ പോകുന്നു എന്നൊക്കെ തരത്തിലുള്ള പ്രവചനങ്ങളുടെ രൂപങ്ങൾ അവയെക്കുറിച്ച് തിരുസഭ പഠിപ്പിക്കുന്നു ഇങ്ങനെയാണ് ഭാവിയിൽ നടക്കാനിരിക്കുന്നത് പറയുന്നയാൾ ഭാവിയെക്കുറിച്ചുള്ള മറ മാറ്റാനുള്ള മനസിന്റെ ജിജ്ഞാസയാണ് ശമിപ്പിക്കുന്നത് അതായത് ഭാവി പറയുന്ന ഒരാൾ ആൾ എന്താ ചെയ്യുന്നത് ആ ഭാവിയെക്കുറിച്ചുള്ള മറ അവിടെ ഒരു മറം നിൽക്കുന്നുണ്ട് അല്ലെ ദൈവം തന്നെ ഇങ്ങനെ ഒരു കാര്യം വെച്ചിട്ടുണ്ട് നാളെ എന്താണ് നമുക്ക് ആർക്ക് അറിഞ്ഞുകൂടാം നമ്മൾ എന്താണ് നമുക്ക് എന്താണ് സംഭവിക്കാനിരിക്കുന്നത് നമ്മൾ എന്താണ് ആകാനിരിക്കുന്നത് നാളെ എന്താണ് വരാനിരിക്കുന്നത് നമ്മൾ എപ്പോഴാണ് മരിക്കാനിരിക്കുന്നത് ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാം ആ അറിഞ്ഞുകൂടായ്മയാണ് ആ ജീവിതത്തിന്റെ ഭംഗിയും നമ്മൾ ആലോചിച്ച് നോക്കണം ആ അറിഞ്ഞുകൂടായ്മയാണ് അതിന്റെ ഭംഗി നാളെ നടക്കുന്നൊക്കെ കൃത്യമായി നമുക്ക് ഇന്നറിയാമെങ്കിൽ നാളെ ജീവിക്കാൻ തന്നെ നമുക്കൊരു എത്ര വലിയ കാര്യമാണേലും അതിന് ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രവുമല്ല ഭാവിയിൽ നടക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ വഴിതെറ്റിയ ജീവിതമായിരിക്കും അല്ലെ ഓ ഇതിങ്ങനെ സംഭവിക്കുള്ളൂ എന്ന് വിചാരിച്ച അങ്ങനെ അല്ലെങ്കിൽ ആ അതങ്ങനെ വന്നോളും പിന്നെ ഇനിയിപ്പോ നോക്കാനൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച അങ്ങനെയോ ഒക്കെ ആയിട്ട് അതുകൊണ്ട് ദൈവം ഭാവി നമ്മൾ അറിയേണ്ടതില്ല എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഭാവി അത് വർത്തമാന സമയമാകുമ്പോ അറിഞ്ഞാ മതി നീ നേരത്തെ അതറിഞ്ഞ് നിന്റെ ജിജ്ഞാസ തീർക്കണ്ട അപ്പൊ അതുകൊണ്ട് ദൈവം ഭാവിക്ക് ഒരു മറ ഇട്ടിട്ടുണ്ട് ആ മറ നീക്കി കാണിക്കാനുള്ള കാണാനുള്ള മനസ്സിന് വലിയ ദാഹമുണ്ട് അല്ലെ ആ ദാഹത്തെ ശമിപ്പിക്കുന്നവരാണ് ഈ ഭാവി പറയുന്ന പ്രവചനക്കാർ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിന് ഒരു കൈനോട്ടത്തിന്റെയോ അല്ലെങ്കിൽ മഷിനോട്ടത്തിന്റെയോ പോലത്തെ വിലയെ കൊടുക്കാവൂ അതായത് അങ്ങനത്തെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞതിന് തുല്യമാണ് അതായത് ഭാവിയിൽ ഇങ്ങനെ ഉണ്ടാവും അതങ്ങനെ ഉണ്ടാവും എന്നൊന്നും ഒരു ദർശ ദാർശനികനും ഒരു ദർശനക്കാരനും പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല അത് അതിന്റെ റോളുമല്ല അതൊരു മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ കാര്യവുമല്ല ഭാവി പറഞ്ഞിട്ട് പകരം കർത്താവ് എപ്പോഴും പറയുന്നത് എന്താണ് ഭാവിയെക്കുറിച്ച് കുറിച്ച് സമയത്ത് നിങ്ങൾ ജാഗരൂകരായിരിക്കും യജമാൻ എപ്പോൾ വരുന്നോ അപ്പോൾ സ്വീകരിച്ചാൽ മതി അല്ലാണ്ട് എപ്പോൾ വരുമെന്ന് അറിഞ്ഞിട്ടിരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ യജമാൻ നാളെ കഴിഞ്ഞേ വരുവുള്ളൂ എന്ന് പറഞ്ഞാൽ നാളത്തെ ദിവസം ഇന്നത്തെ ദിവസം കുശാലാണ് അല്ലെ നാളെ ഒരു ദിവസം മാത്രം നോക്കിയാൽ മതി അങ്ങനെ ജീവിക്കാനല്ല ദൈവം നമ്മ ആഗ്രഹിക്കുന്നു ഇനി അതുകൊണ്ട് ഭാവി പറയുന്നയാൾ ഇതാണ് ചെയ്യുന്നത് അത് ശരിയല്ല എന്നാൽ പ്രവചിക്കുന്നവനോ സ്പീക്ക് ഫോർ എന്നർത്ഥത്തിലാണ് പ്രൊഫസി പ്രവാചകനാകട്ടെ മനസ്സിന്റെ യുക്തിയുടെ യുക്തിയുടെയും അന്ധതയോടാണ് സംസാരിക്കുന്നത് അതായത് യുക്തി അന്ധമായിരിക്കുന്നു മനസ്സ് അന്ധമായിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തി കാഴ്ച നൽകുന്നതാണ് ഈ യഥാർത്ഥ പ്രവചനം അഥവാ ദൈവഹിതം വെളിപ്പെടുത്തൽ എന്ന് പറയുന്ന കാര്യമാണ് അത് അതുകൊണ്ട് ഈ പ്രവചനം ശരിയായ പ്രവചനം സമകാലീനമായി നടപ്പാക്കേണ്ട ദൈവഹിതത്തെ ചൂണ്ടിക്കാണിക്കുന്നു എന്നതാണ് അതായത് ഒരു ദർശനമാകട്ടെ ഒരു 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 വെളിപാട് സ്വകാര്യ വെളിപാടാവട്ടെ അത് ദൈവ ഹിതത്തെ ചൂണ്ടിക്കാണിക്കുന്നു എന്നതാണ് അതിൻ്റെ മൂല്യം അഥവാ ദൈവഹിതത്തെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന അർത്ഥത്തിലാണ് അതിനെ നമ്മൾ വിലയുള്ളതായി കരുതേണ്ടത് എന്നാണ് ഇനി മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഇതിന്റെ ഒരു ഒരു നരവംശാസ്ത്രപനം അതായത് ആന്ത്രപ്പോളജിക്കൽ ഘടന എന്താണ് അതായത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണ് ഇതൊരു മനുഷ്യനിൽ സംഭവിക്കുന്നത് ഒരു ദർശനം ഉണ്ടാവുന്നത് ഇപ്പൊ ഫാത്തിമയിലെ കുട്ടികൾക്ക് ഒരു ദർശനം ഉണ്ടാകും ഇത് ഇവരിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നറിയാൻ നമുക്ക് ജിജ്ഞാസയുണ്ട് അല്ലെ മൂന്ന് തരത്തിലുള്ള ദർശനങ്ങൾ അഥവാ മൂന്ന് തരത്തിലുള്ള കാഴ്ചകൾ മൂന്ന് തരത്തിലുള്ള അനുഭവങ്ങൾ മനുഷ്യന് സാധ്യമാണ് അവ ഇങ്ങനെ വിളിക്കും വിസിയോ സെൻസിബിലിസ് അതാമത്തെ വിസിയോ സെൻസിബിലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശാരീരിക അനുഭവമാണ് കണ്ണുകൊണ്ട് കാണുന്നത് ചെവി കൊണ്ട് കേൾക്കുന്നത് സ്പർശിക്കുന്നത് ഇതാണ് വിസിയോ സെൻസിബിലിസ് എന്ന് പറയുന്നത് സെൻഷൽ വിഷൻ എന്ന് പറയാം രണ്ടാമത്തേത് ഇമാജിനത്താ ഇമാജിനത്തീവ എന്ന് പറയുന്ന കാര്യമാണ് ഇമാജിനത്തീവ എന്ന് പറഞ്ഞാൽ അതൊരു ആന്തരിക കാഴ്ചയാണ് കണ്ണുകൊണ്ടല്ല കാണുന്നത് കൈകൊണ്ടല്ല തോന്നുന്നത് പക്ഷെ തൊടുന്നു കാണുന്നുകൊണ്ട് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് പക്ഷെ അത് ആന്തരികമായിട്ടാണ് അതിനെ ആന്തരിക കാഴ്ച എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം മൂന്നാമത്തേത് ഇന്റലക്ച്വാലിസ് ആണ് അതിനെ മലയാളത്തിൽ ആത്മീയ കാഴ്ച എന്ന് വേണേൽ പറയാം ഒരു ആത്മീയ കാഴ്ച ഒരു സ്പിരിച്വൽ വിഷൻ ഇനി ഈ പറയുന്ന സ്വകാര്യ വെളിപാടുകൾ ഇതിൽ ഏതാ നടക്കുന്നത് ആദ്യം പറഞ്ഞ ബാഹ്യ ശാരീരിക അനുഭവമാണോ അതോ ആന്തരിക കാഴ്ചയാണോ അതോ ഒരു സ്പിരിച്വൽ വിഷനാണോ ഇതിനകത്ത് രണ്ടാമത്തേതാണ് രണ്ടാമത്തേതാണ് ഒരു സ്വകാര്യ വെളിപാടിൽ സംഭവിക്കുന്നത് അഥവാ ആന്തരിക കാഴ്ചയാണ് കാഴ്ച കാഴ്ച എന്ന് പറഞ്ഞ എന്താർത്ഥം അത് അത് ഇന്ദ്രിയപരമായ കാഴ്ചകളല്ല ഇങ്ങനെ ലൂർദിലെയോ ഫാത്തിമയിലെയോ അതുപോലുള്ള സ്ഥലങ്ങളിലെയോ ദർശനങ്ങൾ സാധാരണയായുള്ള ഇന്ദ്രിയ കാഴ്ചകളല്ല എന്ന് പറഞ്ഞാൽ അവർ കാണുന്ന രൂപങ്ങളും ചിത്രങ്ങളും വീടോ മരമോ പോലെ സ്ഥലപരമല്ല അത് വളരെ വ്യക്തമാണ് ഉദാഹരണത്തിന് നരകത്തിന്റെ ദർശനം ഫാത്തിമ രഹസ്യത്തിന്റെ ഒന്നാമത്തെ ഭാഗത്ത് പറയപ്പെടുന്നതാണിത് അതുപോലെ തന്നെയാണ് രഹസ്യത്തിന്റെ മൂന്നാം ഭാഗവും നോക്കുക നരകത്തിന്റെ ദർശനം ഒന്നാം രഹസ്യത്തിൽ പറയുന്നത് തന്നെയാണ് മൂന്നാം ഭാഗത്തുള്ളത് മറ്റു ദർശനങ്ങളെ കുറിച്ചും ഇത് സത്യമാണ് പ്രത്യേകിച്ച് ദർശകരല്ലാതെ അവിടെ നിന്നവരാരും ഇത് കാണുന്നില്ല നോക്കുക ഈ ഫാത്തിമ രഹസ്യം മൂന്നാം രഹസ്യത്തെ ഉയർത്തിപ്പിടിച്ചിട്ട് അതിനെ ദുഃഖ്യാഖ്യാനം ചെയ്താണ് ഈ എന്താ പറയാ വിമലഹൃദയ മക്കൾ എന്നൊക്കെ പറയുന്ന സെറ്റൊക്കെ ഏർ പിടിച്ചു നിൽക്കുന്നതും ആളുകളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ അതിനകത്ത് അതിനെക്കുറിച്ച് സഭ വളരെ ഔദ്യോഗികമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട് അതിനെ പതുക്കെ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുകയും എന്നിട്ട് അവരുടേതായ സ്വതന്ത്ര വ്യാഖ്യാനങ്ങൾ കൊണ്ട് ആളുകളെ കൂട്ടാനും സ്വന്തം ഇഷ്ടങ്ങൾ താല്പര്യങ്ങൾ നിർവർത്തിക്കാനും ഒക്കെ നടത്തുന്ന ശ്രമങ്ങളാണ് അതുകൊണ്ടാണ് അതിനെ കൃത്യമായിട്ട് ജനങ്ങളെ അവരെ വായിച്ച് കേൾപ്പിക്കുന്നത് അത് ഇത് ഫാത്തിമ രഹസ്യത്തെക്കുറിച്ച് എടുത്തു പറയുകയാണ് ഉദാഹരണത്തിന് നരകത്തിന്റെ ദർശനം ഫാത്തിമ മൂന്നാം രഹസ്യത്തിനകത്ത് ഈ നരകത്തിന്റെ ദർശനമുണ്ട് ആ സഭയുമായി ബന്ധപ്പെട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇവർ വ്യാ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഇത് പ്രത്യേകിച്ചൊന്നുമില്ല ഇതുപോലെ തന്നെയാണ് രഹസ്യത്തിന്റെ മൂന്നാം ഭാഗത്തും മറ്റു ദർശനെ കുറിച്ച് സത്യമാണ് പ്രത്യേകിച്ച് ദർശകരല്ലാതെ അവിടെ നിന്നവരാരും ഇത് കാണുന്നില്ല ഇത് മിസ്റ്റിസത്തിന്റെ ഉന്നത തലങ്ങൾ സംഭവിക്കുന്നത് പോലെ മനസ്സിലെ ഒരു ദർശനമല്ല എന്ന് പറഞ്ഞാൽ ഒരു ഒരു മിസ്റ്റിക് പേഴ്സണ് ആന്തരിക അനുഭൂതി ഉണ്ടാകുന്ന പോലത്തെ ഒരു കാര്യമല്ല അതായത് ഞാൻ മൂന്ന് കാറ്റഗറി പറഞ്ഞാൽ മൂന്നാമത്തേതല്ല അതുകൊണ്ട് നാം കൈകാര്യം ചെയ്യുന്നത് മധ്യതലത്തിലുള്ള ദർശനമാണ് ആന്തരിക കാഴ്ചയാണ് ആന്തരിക കാഴ്ചയാണ് ഇതെങ്ങനെയാണ് ദർശകനെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ചക്ക് ഇന്ദ്രിയങ്ങൾക്ക് സാധാരണ ലഭിക്കുന്ന ബാഹ്യമായ പ്രകടനം പോലെയുള്ള ഒരു സാന്നിധ്യ അനുഭവമുണ്ട് എന്ന് ഒരു എക്സ്പീരിയൻസ് ഓഫ് പ്രസൻസ് അതിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ടൊരു കാര്യം ഒരാളെ നമ്മൾ മുമ്പിൽ നിൽക്കുന്നത് കാണുന്നത് പോലെ ആന്തരിക നേത്രങ്ങൾ കൊണ്ടും ആന്തരിക സിദ്ധികൾ കൊണ്ടും ആ പ്രസൻസ് ഇവർ അനുഭവിക്കുന്നുണ്ട് അതായത് മാതാവിനെ ദർശിക്കുന്ന കുട്ടികൾ ചുമ്മാ ഒരു ഒരു ആത്മീയ അനുഭവത്തിലേക്ക് പോവുകയല്ല കണ്ണുകൊണ്ട് നേരിട്ട് കാണുകയുമല്ല ഇതിന് രണ്ടിന്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ആന്തരിക ദർശനം അവർ അവരനുഭവിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതെങ്ങനെയാണ് ഈ ആന്തരിക ദർശനം വ്യക്തിപരമായ ഭാവനയുടെ പ്രകടനമായ ദിവാസ്വപ്നവുമല്ല ഒരു ഭാവനയിൽ ഉണ്ടാകുന്ന ഒരു ദിവാസ്വപ്നവുമല്ല ആത്മാവ് യഥാർത്ഥമായ എന്തിനാലോ സ്പർശിക്കപ്പെടുകയാണ് ഇവിടെ ആ കുട്ടികളുടെ ആത്മാവ് റിയൽ ആയിട്ടുള്ള എന്തിനാലോ ടച്ച് ചെയ്യപ്പെടുകയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇനി അവ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ളതുമാകാം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ സ്പർശിക്കുന്നതല്ല അത് അപ്പുറത്തുള്ളതാണ് ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ളവ കാണുവാൻ അതിന് ശേഷി ലഭിക്കുന്നു അതായത് കാണാനാവാത്തവ ആന്തരിക ഇന്ദ്രിയങ്ങളാൽ കാണപ്പെടുന്നു ഇപ്പൊ ഒരു നരകത്തെക്കുറിച്ചുള്ള ദർശനം അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ആർക്ക് അതൊരു അതൊരു അഭൗമിക ഒരു യാഥാർത്ഥ്യമാണല്ലോ അതൊരു ഫിസിക്കൽ റിയാലിറ്റി അല്ല അപ്പൊ അതിനെ അവർക്ക് കാണാൻ കഴിയുന്നു എങ്ങനെ ആന്തരിക നേത്രങ്ങളാൽ ആന്തരിക ഇന്ദ്രിയങ്ങളാൽ അവർക്കത് കാണപ്പെടുന്നു അവ നമ്മുടെ സാധാരണയുള്ള ഇന്ദ്രീക ലോകത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ളവയല്ലെങ്കിലും ആത്മാവിനെ സ്പർശിക്കുന്ന യഥാർത്ഥ വസ്തുതകൾ തന്നെയാണ് ഇപ്പൊ നരകം ആത്മാവിനെ സംബന്ധിക്കുന്ന സ്പർശിക്കുന്ന റിയൽ ഫാക്ട്സ് ആണ് അതിനെ അവർക്ക് കാണാൻ കഴിയുന്നു അതുകൊണ്ടാണ് ഹൃദയത്തിന്റെ ആന്തരിക ജാഗ്രത ഉണ്ടായിരിക്കേണ്ടത് അതുകൊണ്ട് ഈ ആ ഇപ്പൊ നമ്മളൊരു കാഴ്ച കാണുമ്പോൾ കണ്ണിന് ജാഗ്രത ഉണ്ടായിരിക്കണം നമ്മൾ തെറ്റി കാണാമല്ലോ ഒരു വള്ളി കാണപ്പെട്ടത് പാമ്പ തെറ്റിത്തിരിക്കുന്നത് പോലെ ഈ ആന്തരിക ദർശനത്തിനും ഹൃദയത്തിന്റെ ജാഗ്രത ഇല്ലെങ്കിൽ വഴിതെറ്റി തിരി വഴിതെറ്റി മനസ്സിലാക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇനി അവരതേ സമയം തന്നെ യഥാർത്ഥമായ ആഴങ്ങളുള്ള മാനങ്ങളാൽ സ്പർശിക്കപ്പെടുന്നതാണ് അത് അവർക്ക് ദൃശ്യമാകുന്നതാണ് ഇന്ദ്രിയാനുഭൂതിക്കുള്ള അവരുടെ ആന്തരിക ശക്തികൾക്ക് ഏറെ ഏർ തകരാറൊന്നും ഉണ്ടാകാതെ വിധത്തിലാണത് അനുഭവിക്കുന്നു പറഞ്ഞാൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ ദർശനം ഉണ്ടാകുന്നതിന്റെ കാരണം അതാണ് എന്ന് തിരിച്ചു മനസ്സിലാക്കും അതായത് കുട്ടികൾക്ക് അവരുടെ ആന്തരിക നേത്രങ്ങൾക്ക് ആന്തരിക ഇന്ദ്രിയങ്ങൾക്ക് ഈ ബാഹ്യ ലോകവുമായി വല്ലാത്ത ബന്ധത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ മുതിർന്ന ആളുകളെ പോലെ നമ്മൾ ഈ ഭൗമിക ലോകത്തിൽ ഇതിൻ്റെ ലോകത്തിന്റെ കാര്യങ്ങളിൽ ഇവിടുത്തെ ജോലികളിൽ ഇവടത്തെ പരി പ്രവൃത്തികളിലും ഇവടത്തെ തിന്മകളിലും അധ്വാനങ്ങളിലും ഒക്കെ വല്ലാതെ ഇടപെട്ട് ആന്തരിക നേത്രത്തിൻ്റെ ആ ജാഗ്രതയുടെ ശുദ്ധി നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടില്ലാത്തവരാണ് കുട്ടികൾ എന്നുള്ളത് കൊണ്ട് അവർക്ക് ഈ ദർശനങ്ങൾ കൂടുതൽ സാധ്യമാണ് അല്ലെങ്കിൽ അതുപോലെ ജീവിക്കുന്നവർക്ക് ഈ ദർശനങ്ങൾ കൂടുതൽ സാധ്യമാണ് എന്നാണ് അത് എന്നാണ് അതിന്റെ അർത്ഥം ഇനി അടുത്തൊരു കാര്യം പറയുകയാണ് അത് വെറും ഒരു മനോരഥ സൃഷ്ടിയല്ല യാന്ത്രിക ദർശനം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇമാജിനേഷൻ അല്ല ഒരു ഭാവനയല്ല അത് ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും അടുത്ത പ്രശ്നം എന്താണെന്ന് അറിയാമോ ഇങ്ങനത്തെ ഒരു ആന്തരിക ദർശനം ഒരു റിയാലിറ്റി ടച്ച് ചെയ്യപ്പെടുന്ന ഒരു ഒരു ചുമ്മാ ഒരു തോന്നലല്ല ഒരു യഥാർത്ഥമായ വസ്തുത ടച്ച് ചെയ്യപ്പെടുന്ന ഈ സംഭവത്തിനകത്തും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് ഒന്നാമത്തേതാണ് ബാഹ്യമായ കാഴ്ചയിലും എപ്പോഴും വ്യക്തിപരമായ ഒരു ഘടകം ഉണ്ട് നമുക്കറിയാം അല്ലെ അതായത് ഒരു കാര്യത്തെ കാണുന്നത് ഞാൻ കാണുന്നു നിങ്ങൾ കാണുന്നതും ഒരുപോലെ ആയിരിക്കില്ല ഒരു വ്യക്തിപരമായ ഒരു ഘടകം ഉണ്ടാകും അതിപ്പോൾ ഒരു സംഭവത്തെ കാണുന്നതായാലും ഒരാളെ കാണുന്നതായാലും ഒരു കാര്യത്തെ ഒരാളെ കാണുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ഇയാളൊരു പാവമാണ് വേറൊരാൾക്ക് തോന്നി ഇയാൾ ഭയങ്കര ദുഷ്ടനാണല്ലോ എന്ന് വേറെ വേറൊരാൾക്ക് തോന്നിക്കൂടെ അല്ലേ അല്ലെങ്കിൽ ഒരു കാര്യം കാണുമ്പം ഓ എത്ര രസമാണത് കാണാൻ ഈ പെയിന്റിങ് ആണ് എന്ത് ഭംഗിയാണെന്ന് ഭംഗിയാണെന്നൊരാൾ പറയുമ്പോൾ ഇത് തന്നെ ചുമ അവരെ ചായ ഒക്കെ വലിച്ചു വരേണ്ടേക്കും എന്ന് വേറെ ഒരാൾ ചോദിച്ചേക്കാം അപ്പം ചിത്രം അങ്ങനെ തന്നെ നിൽക്കുന്നു പക്ഷെ എല്ലാ കാഴ്ചകളും പൂർണ്ണമായും ഒബ്ജക്റ്റീവ് അല്ല വലിയ പരിധി വരെ സബ്ജക്റ്റീവ് ആണ് അതായത് കാണുന്ന കാണുന്നയാളെയും കൂടെ ഉൾപ്പെടുത്തിയാണ് അല്ലെങ്കിൽ അവരെയും കൂടെ അടിസ്ഥാനമാക്കിയാണ് ആ കാഴ്ച നിലനിൽക്കുന്നത് അത് കണ്ണിന്റെ കാഴ്ചകൾ ഇങ്ങനെയാണെങ്കിൽ ഈ ദർശനങ്ങളും അങ്ങനെ തന്നെയാണ് അതായത് ഫാത്തിമയിലെ കുട്ടികൾക്കുണ്ടാകുന്ന ദർശനം അതിനകത്ത് അവരുടെ പങ്കാളിത്തം കൂടെ കലർന്നിരിക്കുന്നു ഞാൻ ആദ്യ ദിവസം അതിനെ പറഞ്ഞിരുന്നു അവരുടെ പങ്കാളിത്തം കൂടെ കലർന്നിരിക്കുന്നു അത് ഒരു പരിതുവരെ വ്യക്തിപരം കൂടിയാണ് നാം ഒരു വസ്തുവിനെയും അതിന്റെ പൂർണ്ണതയിൽ കാണുന്നില്ല നമ്മുടെ ഇന്ദ്രിയങ്ങൾ അരിച്ചെടുത്താണ് അത് നമ്മിലേക്ക് തരുന്നത് നമ്മളൊരു കാര്യത്തെ കാണുമ്പം ഒരു ത്രീ ഡയമെൻഷനൽ ടു ഡയമെൻഷനോ ഒരു പിക്ചറിനെ അരിച്ചെടുത്ത് നമുക്ക് സ്വീകാര്യമാകുന്ന ഒരു വിധത്തിലാണ് നമുക്ക് തരുന്നത് ആന്തരിക ദർശനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കുറെ കൂടി വാസ്തവമാണ് പ്രത്യേകിച്ച് ആവാൻ നമ്മുടെ ചക്രവാളങ്ങൾക്ക് അപ്പുറത്തുള്ളവയെക്കുറിച്ചാകുമ്പോൾ നമ്മുടെ മനുഷ്യന്റെ പരിധികൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ദർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയും നമ്മുടെ ആന്തരിക ഇന്ദ്രിയങ്ങൾ അവയെ പെർസീവ് ചെയ്യുന്ന വിധം അവയെ ഉൾക്കൊള്ളുന്ന വിധം അവയെ അരിച്ചെടുക്കുന്ന വിധം അവയെ വ്യാഖ്യാനിച്ചെടുക്കുന്ന വിധം പ്രധാനപ്പെട്ടതാണ് അതിനനുസരിച്ച് ഇത് വേര് ചെയ്യും എന്ന് വെച്ചാൽ അവർ കണ്ടതിനെയാണ് നമ്മൾ കേൾക്കുന്നത് അവര് കണ്ടത് റിയാലിറ്റിയുടെ അവരുടെ പെർസ്പെക്റ്റീവാണ് അതായത് ഒരു നരകത്തിന്റെ ദർശനം അവർ കാണുമ്പോൾ അല്ലെങ്കിൽ മാതാവ് അവരോട് സംസാരിക്കുന്നവർ കേൾക്കുമ്പോൾ അവരനുഭവിച്ചതെന്തോ അതാണ് അവർ നമുക്ക് പകർന്നു തരുന്നത് അല്ലാണ്ട് നൽകപ്പെട്ടതല്ല നൽകപ്പെട്ടതിന് അവരുടെ ആന്തരിക ഇന്ദ്രിയങ്ങളുടെ പെർസീവിങ് കപ്പാസിറ്റിയിൽ അരിച്ചെടുക്കപ്പെട്ട് ഇവാലുവേറ്റ് ചെയ്യപ്പെട്ട് കലർത്തപ്പെട്ടാണ് നമുക്ക് നൽകപ്പെടുന്നത് അത്രയും പ്രോസസ്സ് അതിനകത്ത് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സ്വകാര്യ വെളിപാടുകളെ അതിപ്പോൾ ഫാത്തിന ദർശനമാണ് മാതാവ് പറഞ്ഞതാണെന്നൊക്കെ പറയുമ്പോഴും അതിനെ അപ്പാടെ നമുക്കെടുത്ത് വിഴുങ്ങാനും വ്യാഖ്യാനിക്കാനും പറ്റില്ലാത്തത് പറ്റില്ലാത്തത് ഞാൻ ഇങ്ങനെയൊക്കെ പറയും പല സെക്ടുകളുടെയും അടിത്തറയാണ് പൊളിഞ്ഞു പോകുന്നതെന്ന് എനിക്കറിയാം അത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം അതാണ് അതിന്റെ കാര്യം അപ്പൊ അതുകൊണ്ട് ആ പരിധി ഇട്ടേ അവയൊക്കെ കാണാവൂ ചിലപ്പോഴൊക്കെ ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞില്ലേ സുവിശേഷ പ്രഘോഷണത്തെക്കാളും ശക്തമായി സുവിശേഷത്തെ പറയണേക്കാളും തീവ്രമായി ഈ സ്വകാര്യ വെളിപാടുകൾ എടുത്തിട്ട് ഉദ്ധരിച്ച് പറയുന്ന ആളുകളുണ്ട് അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് കാരണം അത് സെക്കൻഡറി സോഴ്സാണ് നമുക്ക് കിട്ടുന്നത് നേരിട്ട് ദൈവമാണല്ലെങ്കിൽ മാതാവ് സംസാരിച്ചാലും അത് ആന്തരിക ഇന്ദ്രിയം കൊണ്ട് അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് കേട്ടവർ അവർക്ക് തന്നെ കിട്ടുന്ന ഒരു സെക്കൻഡറി എക്സ്പീരിയൻസ് ആണ് ഇനി അതിനെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് അതൊരു തേർഡ് ലെവൽ എക്സ്പീരിയൻസ് ആണ് അത് നമ്മൾ കേൾക്കുമ്പോൾ അവിടുന്ന് ഒരു റിയാലിറ്റി നൽകപ്പെടുന്നു രണ്ടാമത്തെ തലത്തിൽ ഇവരത് മേടിക്കുന്നു മൂന്നാമത്തെ തലത്തിൽ നമുക്ക് തരുന്നു ഒരുപക്ഷെ അങ്ങനെ കഴിഞ്ഞാൽ നാലാമത്തെ തലത്തിലാണ് നമ്മളത് കേൾക്കുന്നത് ഇത് വച്ചിട്ടാണ് നമ്മളിത് വ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനകത്ത് ഒത്തിരി പോരായ്മകൾ ഉണ്ടാകാവുന്നത് അതുകൊണ്ട് ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിനല്ല വ്യാഖ്യാനിക്കേണ്ടത് തിരുസഭ വ്യാഖ്യാനിക്കുന്നു എങ്കിൽ അത് സ്വീകരിക്കുക തിരിസത വ്യാഖ്യാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവിടെ അടച്ചു വെക്കുന്നെങ്കിൽ മിണ്ടാണ്ടിരിക്കുക അല്ലാണ്ട് അത് പോയി കുത്തി തുറന്ന് അതിനാ തിന്ന രഹസ്യമുണ്ട് അതുകൊണ്ട് ഒളിച്ചു വെച്ചേക്കാന്നൊക്കെ പറഞ്ഞ് ആകൂലപ്പെടുന്ന ഒരു കാര്യവും ഇവിടെ ഇല്ല എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇനി ഇനി അത് ഒരു വ്യക്തി അതായത് ദർശന ദർശക അതിൽ ശക്തമായി ഇടപെടുന്നുണ്ട് എന്നതാണ് അതിനകത്ത് അതായത് ഈ ദർശനം സ്വീകരിക്കുന്നയാൾ അതിനകത്ത് ശക്തമായി ഇടപെടുന്നുണ്ട് ചുമ്മാ ഒരു ക്യാമറ ഫോട്ടോ എടുത്തിട്ട് അത് പ്രിന്റ് ഔട്ട് തരുന്ന പോലെയല്ല ഈ ദർശനം സ്വീകരിക്കുന്ന വ്യക്തി ശക്തമായതിനകത്ത് ഇന്ത്യകളിൽ ഇൻവോൾവ് ആകുന്നുണ്ട് അതുകൊണ്ട് ആ ആളും കൂടെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ വാസ്തവികത ഇരിക്കുന്നത് ഇനി തന്റെ ബോധത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിന്റെയും തന്റെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്നതിൻ്റെയും പരിമിതിയുടെ അടിസ്ഥാനത്തിൽ അവൾക്ക് സാധിക്കുന്നത്രേ അവൾ കാണുന്നുള്ളൂ ഫാത്തിമ രഹസ്യം സ്വീകരിക്കുന്ന ആൾ അവൾക്ക് സാധിക്കുന്നിടത്തോളമേ അത് കാണുന്നുള്ളൂ എന്നതാണ് അതിന്റെ ആദ്യത്തെ പരിമിതി അടുത്തത് ആന്തരിക ദർശനത്തെ കുറിച്ചാകുമ്പോൾ വിവർത്തന പ്രക്രിയ ബാഹ്യ കാഴ്ചയേക്കാൾ കുറെ കൂടി വിശാലമാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതിന്റെ ചിത്ര നിർമ്മാണത്തിൽ ദർശക മൗലികമായി പങ്കാളിയാകുന്നു അത് തനിക്ക് ദർശനം ദൃശ്യമാകുന്ന ഒരു ചിത്രം ഉണ്ടല്ലോ ഒരു വിഷൻ മാതാവ് പ്രത്യക്ഷപ്പെടുന്നു നരകം കാണിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ സ്വർഗം കാണിച്ചു കൊടുക്കുന്നു തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ ആ കാഴ്ചക്കകത്ത് ഈ കാഴ്ച കാണാൻ ദർശകയും കൂടെ കൂടി ശക്തമായി ഇടപെടുന്നുണ്ട് അവൾ അതിനെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് അഥവാ ആ കാണുന്ന ചിത്രത്തെ അവളുടെ മനസ്സിൽ രൂപീകരിക്കുന്നതിൽ അവൾക്കും പങ്കാളിത്തമുണ്ട് അപ്പൊ പുറത്തുള്ള ഒരു ഒരു സാധനത്തെ ഒരു കാര്യത്തെ ഞാൻ ഒരു നിഴൽ ഇങ്ങനെ വയ്ക്കുന്നു ആ നിഴലിനെ ഞാൻ കാണുന്നതിനകത്ത് ഞാൻ അകത്തൊരു വ്യാഖ്യാനിക്കലൂടെ നടത്തുന്നുണ്ട് ഇതുപോലൊരു വ്യാഖ്യാനിക്കൽ അവര് നടത്തുന്നുണ്ട് ഇനി തൻ്റെ ശേഷിയുടെയും സാധ്യതകളുടെയും പരിധിക്കുള്ളിൽ നിന്ന് അങ്ങനെ ഒരു ചിത്രത്തെ രൂപപ്പെടുത്താൻ അവൾക്ക് പറ്റുകയുള്ളു അത്തരം ദർശനങ്ങൾക്കപ്പുറത്തെ ലോകത്തിന്റെ കേവല ഫോട്ടോഗ്രാഫുകളല്ല ലഭ്യമാകുന്നത് മനസ്സിലാക്കുന്ന വ്യക്തിയുടെ ശേഷിയുടെ സാധ്യതകളുടെയും കഴിവുകളുടെയും സ്വാധീനത്തിൽ രൂപപ്പെടുന്നവ മാത്രമാണ് അവൾക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഈ ദർശനം സ്വീകരിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്നു അതുകൊണ്ട് എന്നിട്ട് തുടർന്ന് ഇങ്ങനെ പഠിപ്പിക്കും വിശുദ്ധയുടെ എല്ലാ മഹാദർശനങ്ങളിലും ഇത് അങ്ങനെ തന്നെയാണ് ഫാത്തിമയിലെ കുട്ടികളുടെ ദർശനത്തിലും ഇത് സത്യമാണ് അവർ വിവരിക്കുന്ന ചിത്രങ്ങൾ ഒരിക്കലും അവരുടെ മനോരഥ സൃഷ്ടിയല്ല ഉന്നതവും ആന്തരികവുമായ ഒന്നിനെ കുറിച്ചുള്ള യഥാർത്ഥ ഇന്ദ്രിയാനുഭവത്തിന്റെ ഭാഗമാണ് ശരിക്കും അത് പക്ഷേ ഒരു ദിവസം ദൈവവുമായി ഐക്യപ്പെടുമ്പോൾ നാം കാണുവാൻ കൊതിക്കുന്നത് പോലെ സ്വർഗം ഏതാനും നിമിഷത്തേക്ക് അതിന്റെ നിർമ്മല വിശുദ്ധിയിൽ പ്രത്യക്ഷപ്പെടുന്നതോ മറ്റേ ലോകത്തിന്റെ മൂടുപടം ഒരു നിമിഷത്തേക്ക് മാറ്റപ്പെട്ടതോ ആയി അവയെ കരുതി കൂടാ എന്ന് പറഞ്ഞു വന്നപ്പോൾ അങ്ങനെയാണെന്ന് വിചാരിച്ചോടെയും കാണും അല്ലെ അതായത് സ്വർഗത്തെ അനുഭവം ഭാവിയിൽ കാണാനിരിക്കുന്ന ആ സ്വർഗത്തിന്റെ അനുഭവം ഇച്ചിരി നേരത്തേക്ക് അവർക്ക് കൊടു അവരുടെ നിർമ്മല വിശുദ്ധിയിൽ നൽകപ്പെട്ടതോ അല്ലെങ്കിൽ ഒരു അത് അതർ വേൾഡിന്റെ മൂടം ഒരു കവറിങ് കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വെച്ച് അവരുടെ മുമ്പിൽ എന്നും വിചാരിക്കരുത് എന്നും വിചാരിക്കരുത് എന്നാണ് പിന്നെയോ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഉന്നതത്തിൽ നിന്ന് വരുന്ന ചിത്രങ്ങളെ ദർശകർ അതായത് കുട്ടികൾ ഗ്രഹിക്കാനാവുന്ന വിധത്തിൽ ഉൾക്കൊണ്ടതിന്റെ ഫലമാണ് അവിടുന്ന് വരുന്ന ദർശനങ്ങളെ ആ കുട്ടികളുടെ ആന്തരിക നേത്രങ്ങൾക്ക് ദർശിക്കാൻ എന്തുമാത്രം കഴിയുമോ അത്രയും അവർ ദർശിച്ചതിൻ്റെ വിവരണം മാത്രമാണ് ഇത് അല്ലാണ്ട് അതല്ല സ്വർഗം അതല്ലെങ്കിൽ അതല്ല അല്ലെങ്കിൽ സ്വർഗത്തെ ഒന്ന് തുറന്ന് കാണിച്ചു കൊടുക്കുകയല്ല അവിടെ ചെയ്തിരിക്കുന്നത് അവർ കണ്ടതാണ് അത് സംഭവിക്കാനിരിക്കുന്നവയുടെ ഫോട്ടോ പോലുള്ള ഒരു വിവരണമല്ല അവിടെയുള്ളത് ഒരു ഫോട്ടോഗ്രാഫിക് എക്സ്പ്ലനേഷൻ അല്ല അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഫാത്തിമ മൂന്നാം രഹസ്യത്തിൽ എന്ത് പറയുന്നു അതാണ് ഇനി സംഭവിക്കാൻ പോകുന്ന പറഞ്ഞ നിലവിളിക്കൊന്നുമില്ല ഭാവിയിൽ വരാനിരിക്കുന്നതിലേക്ക് ഒരു വീഡിയോ എടുത്തിട്ട് തന്നേക്കുന്നതല്ല അത് എന്ന് തിരുസഭ കൃത്യമായിട്ട് പഠിപ്പിക്കും അത് ഭാവിയിൽ സംഭവിക്കാതിരിക്കുന്നു എന്നാലോ സമയം കൃത്യമാക്കാത്തതുമായ സംഭവങ്ങളൊക്കെ ആയിരിക്കും അത് പക്ഷെ എന്തുകൊണ്ട് ഒരു ചിത്രത്തിന്റെയും കാലത്തിന്റെയും സമയത്തിന്റെയും സാന്ദ്രീകരണം അനിവാര്യമാണ് അതായത് അതായത് സമയത്തിന്റെയും കാലത്തിന്റെയും ഒക്കെ ഒരു സാന്ദ്രീകരണം ഒരു ഒരു ലയിക്കൽ അല്ലെങ്കിൽ അവയുടെ ഒരു കണ്ടൻസേഷൻ അത് പ്രധാനപ്പെട്ടതാണ് അതെന്താണ് പിന്നോട്ട് നോക്കിയാണ് അത് വ്യാഖ്യാനിക്കാൻ സാധിക്കുക എന്നാണ് അതിന്റെ ഒന്നാമത്തെ നിയമം എന്ന് പറഞ്ഞാൽ സമയത്തിന്റെ ഒരു സാന്ദ്രീകരണം ഒരു ലയിപ്പിക്കൽ പിന്നോട്ട് നോക്കിയാണ് അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കിയാണ് അതിനെ വ്യാഖ്യാനിക്കുക അല്ലാണ്ട് വരാനിരിക്കുന്നതിനെ കുറച്ച് സങ്കല്പങ്ങൾ ഉണ്ടാക്കുകയല്ല ഒരു വെളിപാടുണ്ടാകുമ്പോൾ കഴിഞ്ഞ കാലങ്ങൾ സഭ എങ്ങനെ നയിക്കപ്പെട്ടു കഴിഞ്ഞകാലത്തെ സഭയുടെ അനുഭവം എന്തായിരുന്നു സുവിശേഷങ്ങൾ എന്ത് പഠിപ്പിച്ചു എന്നതിന്റെ വെളിച്ചത്തിലാണ് അതുകൊണ്ട് ഒന്നാമത്തേത് പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയാണ് അത് വ്യാഖ്യാനിക്കേണ്ടത് മുന്നോട്ട് നോക്കിയല്ല രണ്ട് ദർശനത്തിന്റെ എല്ലാ വിശദാംശങ്ങൾക്കും ചരിത്രപരമായ അർത്ഥം ഉണ്ടാകണമെന്ന് ഇല്ല അതിനകത്തുള്ള എല്ലാ ന്യൂൻസുകളിലും ഹിസ്റ്റോറിക്കൽ ആയിരിക്കണമെന്നില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു സംഭവം കണ്ടു അപ്പൊ അത് ഈ ചരിത്രത്തിൽ മാർപ്പാപ്പയ്ക്ക് ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നതിനെയാണ് എന്നതുപോലെ ഒരു കാര്യം ഉണ്ടായിരിക്കണമെന്ന് ഇല്ല രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തേത് ദർശനത്തിന് ആകെയാണ് അർത്ഥമുള്ളത് അവയ ആകെ കൂടിയെടുത്താണ് അർത്ഥം കണ്ടെത്തേണ്ടത് എന്നാണ് എന്ന് പറഞ്ഞാൽ ആ ദർശനത്തെ ഒരു വാക്കിനെ വ്യാഖ്യാനിക്കുകയല്ല അവയുടെ ടോട്ടാലിറ്റിക്കാണ് മീനിങ് ഉള്ളത് അവയുടെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യത്തിനുമല്ല ആ ദർശനത്തിന്റെ ഇൻറ്റിഗ്രിറ്റിക്കാണ് മീനിങ് ഉള്ളത് ഇനി അടുത്തത് ക്രൈസ്തവ പ്രവചനം എന്ന മർമ്മ പ്രധാന വിഷയമായി ചേർന്ന് പോകുമ്പോഴാണ് ചിത്രത്തിന്റെ ശരിയായ അർത്ഥങ്ങൾ ക്രൈസ്തവ പ്രവചനം എന്ന് പറയുന്നതാണ് ഒരു ഒരു ക്രിസ്ത്യൻ റവലേഷൻ അല്ലെങ്കിൽ ദൈവിക വെളിപാട് ദൈവത്തിന്റെ സംസാരം എന്ന് പറയുന്ന കോർ എലമെന്റ് അഥവാ റവലേഷൻ എന്ന് പറയുന്ന പരസ്യ വെളിപാട് എന്ന് പറയുന്ന ആ കോർ എലമെന്റുമായി ചേർന്ന് പോകുമ്പോഴാണ് ഇവർക്കുണ്ടാകുന്ന ഇവർക്ക് ലഭിക്കുന്ന ആ ചിത്രത്തിന്റെ യഥാർത്ഥ അർത്ഥം കിട്ടുന്നത് എന്നും ദർശനം ദൈവഹിതത്തിനുള്ള വിളിയും വഴികാട്ടിയും ആകുന്നിടത്താണ് ദർശനം ഈ ദർശനം ദൈവഹിതം അറിയാനുള്ള വിളിയും വഴികാട്ടിയും ആ മർമ്മം എന്നും പറഞ്ഞുകൊണ്ടാണ് ആ പ്രബോധനം അവസാനിക്കുന്നത് അവസാനിക്കുന്നത് അപ്പൊ അതുകൊണ്ട് സ്വകാര്യ വെളിപാടുകളെ ആ അർത്ഥത്തിലേക്ക് കാണാവും നമ്മളിപ്പം ഇത് കുറെ കാര്യങ്ങൾ പറഞ്ഞു ദർശനത്തിൽ എന്താ സംഭവിക്കുന്നത് ഒരു കുട്ടിക്ക് അത് കാണുന്ന കുട്ടിയിൽ എന്താ സംഭവിക്കുന്നത് എന്തുമാത്രം വാലിറ്റി ഉണ്ട് അവരത് ഫോട്ടോ കാണുകയല്ല അല്ലെങ്കിൽ അവര് വരാനിരിക്കുന്ന കുറെ കാര്യങ്ങളെ ഇങ്ങനെ വീഡിയോ പോലെ കവർ കവർ ചെയ്ത് കൊടുക്കുകയല്ല അത് എന്നാലത് വെറും ഇമാജിനേഷനും അല്ല അവർ ആന്തരിക ദർശനമാണ് ആ ദർശനത്തെ അവർ വ്യാഖ്യാനിക്കുന്നുണ്ട് ഈ ദർശനം സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നതിനകത്ത് ഒരു ഇൻവോൾവിങ് പേഴ്സൺ ആണ് അതിനകത്ത് പങ്കാളിയാണ് എന്ന് തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത് ഇനി സമയത്തിന് കുറവുകൊണ്ട് ഞാൻ ഫസ്റ്റ് ആയിട്ട് പറയുന്നതാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ ഡോക്യുമെന്റിനെ കുറിച്ചാണ് ഏറ്റവും പുതിയ ഡോക്യുമെന്റ് ആണ് ഇത് ഈ കടച്ച ദിവസങ്ങൾക്ക് മുൻപ് കോർഡിഗേഷൻ ഫോർ ദ ഡോക്ടർ ഓഫ് ഫെയ്ത്ത് കോഡികേഷൻ അല്ല ഡിസ്റ്ററി ആണ് പബ്ലിഷ് ചെയ്ത നോംസ് നോംസ് എന്ത് നോംസ് ആണ് ഫോർ പ്രൊസീഡിങ് ഇൻ ദ ഡിസേൺമെന്റ് സൂപ്പർനാച്ചുറൽ ഫിനോമിനു പറഞ്ഞാൽ സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള അഭൗമികമായ ചില ഫിനോമിനകൾ നാട്ടിലെപ്പോഴും സംഭവിക്കും അല്ലെ മാതാപിതൃ ചുറ്റപ്പെടുന്നു കന കണ്ണിലൂടെ കണ്ണീര് വരുന്നു ദർശനമുണ്ടാകുന്നു എന്ന് തുടങ്ങുന്ന പോലത്തെ ഒത്തിരി കാര്യങ്ങൾ അവയെ ഡിസേൺ ചെയ്യാൻ വിവേചിച്ചറിയാനുള്ള മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞ് ഒരു ഡോക്യുമെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ ഡോക്യുമെന്റ് അല്ല ആദ്യത്തെ ഡോക്യുമെന്റ് എഴുപത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മറ്റൊരു ഡോക്യുമെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ആ കാണുന്നത് അതിന്റെ പേര് നോംസ് റിഗാർഡിംഗ് ദ മാനർ ഓഫ് പ്രൊസീഡിങ് ഇൻ ദ ഡിസേൺമെന്റ് ഓഫ് പെർസ്യൂംഡ് റവലേഷൻസ് അതിനെ റദ്ദ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അതിനെ പൂർത്തീകരിച്ചിട്ട് പുതുതായി പബ്ലിഷ് ചെയ്തിരിക്കുന്ന രേഖയാണിത് ഇച്ചിരി ലെങ്തിയാണ് അതിനകത്തുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയേണ്ടതുണ്ട് അത് നമ്മളെ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തെ കൂടുതൽ സഹായിക്കും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കാൻ രസമുള്ള അത് അത് വായിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു പിക്ചർ ഇതിന്റെ ഒരു സിസ്റ്റം നമുക്ക് എവിടെ കിട്ടും അതിന്റെ ആമൂഹൃത്തി പറഞ്ഞ രണ്ട് കാര്യം വൻ മാർപ്പാപ്പയെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നൊണ്ട് ഞാനത് പറയും സിംപ്ലിൻഡിക്കേറ്റ് ടു ഗീവ്സൺ ഇൻ എപ്രൂഡൻറ് മാനർ വിവേകപൂർണമായ ഒരു ഒരു അധേഷൻ എന്ന് പറഞ്ഞ ഒരു ഒരു അംഗീകാരം കൊടുക്കാം എന്ന് മാത്രമേ നിഹിൽ ഒബ്സ്റ്റാറ്റ് കൊടുക്കുന്നു എന്നതിന് അർത്ഥമുള്ളൂ നിഹിൽ ഒബ്സ്റ്റാറ്റ് കൊടുക്കേണ്ടത് എങ്ങനെ എന്ന് പറയുന്ന സഭയുടെ അംഗീകാരം നിഹിൽ ഒബ്സ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ തടസ്സമില്ല എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ഇത് ഇത് അംഗീകരിക്കുന്നതിലോ അല്ലെങ്കിൽ ഇതിന് ഇത് 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 സ്വീകരിക്കുന്നതിനോ തടസ്സമില്ല എന്ന് സഭ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അത് നോംസിനെ കുറിച്ചാണ് പറയുന്നത് ഇനി വീണ്ടും പപ്പ തുടർന്ന് പറയുകയാണ് ഫിനോമിനൻസ് ഒബ്ലിഗേറ്ററി അതായത് കൊടുക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് അത് ഒരു ഹെൽപ്പാണ് എന്നതിന് അർത്ഥമുണ്ട് ഒരു ഹെൽപ്പാണ് ഒരു നൽകപ്പെടുന്ന ഒരു ഹെൽപ്പാണ് പക്ഷേ അതിന്റെ ഉപയോഗം ഒബ്ലിഗേറ്ററി അല്ല അതായത് ഒരു സ്വകാര്യ വെളിപാടിന്റെയും ഉപയോഗം നിർബന്ധിതമല്ല നമ്മൾ ആരും അത് ഉപയോഗിച്ചോണം എന്നൊരു നിർബന്ധവും ഇല്ല ഒരു സ്വകാര്യ വെളിപാട് അത് ഏത് സ്വകാര്യ വഴിപാടാകട്ടെ അത് നമ്മൾ ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്ന് എന്നിട്ട് അതേസമയം അറ്റ് ദ സെയിം ടൈം ദിസ് റെസ്പോൺസ് നാച്ചുറലി ലീവ്സ് ഓപ്പൺ ദ പോസിബിലിറ്റി ദാറ്റ് ഇൻ മോണിറ്ററിംഗ് ഓഫ് ദ ഓഷൻ ഡെവലപ്സ് ഡിഫറെസ്പോൺസ് മേ ബി റെക്വയർഡ് ഇൻ ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നീ ലെപ്റ്റാറ്റ് കൊടുത്താൽ അതിന്റെ അർത്ഥം എന്താണ് എന്തെങ്കിലും ഓപ്പൺ ആയി കിടക്കുന്നു നാളെ കൂടുതൽ പഠനങ്ങൾക്ക് ശേഷം ചില ഭക്ത രീതികളൊക്കെ അതിൽ നിന്ന് വളരുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മറ്റൊരു റെസ്പോൺസ് അടുത്ത ഘട്ടത്തിലുള്ള റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതോ തടസ്സപ്പെടുന്നതോ ആ റെസ്പോൺസിന് വേണ്ടി അത് തുറന്നിട്ടിരിക്കുന്നു എന്ന അർത്ഥവും അതിനകത്തുണ്ട് ഇനി ഇനിയാണ് അതിൻ്റെ കുറച്ച് പ്രാക്ടിക്കൽ എലമെന്റ്സ് പറയാൻ പോകുന്ന അവർ ഏതാനും കുറച്ചെണ്ണം ഉണ്ട് അതിനകത്ത് ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഈ ഡിസേൺമെന്റിനെ ഒന്ന് എണ്ണി പറയാണ് ഒന്നാമത്തത് ഏർ ഈ ഡിസേൺമെന്റ് നടത്തണമെങ്കിൽ അതൊരു സൂപ്പർനാച്ചുറൽ ഒറിജിൻ ഉണ്ടായിരിക്കണം അതിന് എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ സാധാരണ ഒരു കാര്യത്തിലല്ല ഒരു ഒരു അഭൗമികമായ ഒരു അസ്വാഭാവികമായ ഒരു സംഭവം നടക്കുന്നു സാധാരണ നടക്കുന്നതിന് വ്യത്യസ്തമായ അല്ലെങ്കിൽ മനുഷ്യനെ ഇങ്ങനെ ഒരു വിധത്തിലും വ്യാഖ്യ ഒരു വിധത്തിലും അതിനെ ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു അത്ഭുതം പോലെ നടക്കുന്നു എന്ന സാഹചര്യത്തിലാണ് അത് ഇനി ദറ്റ് എനിത്തിങ് കോൺഫ്ലിക്ട്സ് വിത്ത് ഫെയ്ത്ത് ആൻഡ് മോറൽസ് ഇല്ല എന്ന് പറയാ വിശ്വാസത്തിനും ധാർമ്മികതയ്ക്കും എതിരെ നിൽക്കുന്ന അതിനെ കോൺഫ്ലിക്ട് ചെയ്യുന്ന ഒന്നും അതിനകത്തുണ്ടാവരുത് ഒന്നാമത് സൂപ്പർനാച്ചുറൽ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അഭൗമികമായ ഒരു ഉത്ഭവം അതിനുണ്ടാവണം അത് വിശ്വാസത്തെയും ധാർമ്മികതയും കോൺഫ്ലിക്റ്റ് ചെയ്യുന്നത് എതിർക്കുന്നത് ആയിരിക്കരുത് മൂന്നാമത്തേത് അതിൽ നിന്ന് സ്പിരിച്വൽ ഫ്രൂട്ട്സ് ഉണ്ടാവണം ആധ്യാത്മിക നന്മകളുണ്ടാവ ഒരു റവലേഷൻ നടന്നു അല്ലെങ്കിൽ കുട്ടികൾക്ക് മാതാവ് പ്രചരപ്പെട്ടു അല്ലെങ്കിൽ ഒരു സംഭവം നടക്കുന്നു മാതാവിന്റെ ചിത്രത്തിൽ നിന്ന് കണ്ണുനീര് വരുന്നു ഇങ്ങനെ എന്തും ആവട്ടെ അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞതൊക്കെയാണ് ഒന്ന് സൂപ്പർനാച്ചുറൽ ഒറിജിൻ ഉണ്ടാവണം രണ്ടാമത്തെ അതിനകത്തൊരു ഫെയ്ത്ത് ആൻഡ് മോറൽസിനെ അതിന് കോൺഫ്ലിക്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിനെതിരായിരിക്കരുത് വിശ്വാസത്തിനെതിരെ ഉദാഹരണത്തിന് ഒരു ചെകുത്താൻ്റെ പടം ഉണ്ടായിരുന്നു അവിടെ അതിനകത്തുനിന്ന് കണ്ണുനീര് വരുന്നു ഒ അതിനകത്തോടെ ദൈവം പ്രവർത്തിച്ചു തുടങ്ങിയോ എന്ന് പോയി ചോദിക്കരുത് എന്നൊക്കെ തമാശക്ക് പറയാവുന്നത് പോലത്തെ അപ്പൊ അതിനകത്ത് മൂന്നാമത്തെ സ്പിരിച്വൽ ഫുഡ്സ് ഉണ്ടാകണം അതുമായി ബന്ധപ്പെട്ടവർക്ക് ആധ്യാത്മിക നന്മകൾ ഉണ്ടാകും അതിന് പ്രധാനപ്പെട്ട കാര്യമാണ് ആ നന്മകൾ കാലം കൊണ്ടേ അളക്കാൻ പറ്റുള്ളൂ ഇനി നാലാമത്തേത് അതിന്റെ പാസ്റ്ററൽ വാല്യൂ ഉണ്ടാവും അജപാലനപരമായ ഒരു മൂല്യം ഉണ്ടാകണം അജവാലന മൂല്യം ഉണ്ടാവണം അല്ലാണ്ട് ചുമ്മാ ആളുകൾ നോക്കുമ്പം ആ സ്റ്റാച്ചു കൂടെ ചുമ്മാ തേൻ വന്നോണ്ടിരിക്കുന്നു ഇതിപ്പോ എന്താണ് തേൻ ഉണ്ടാക്കാനായിട്ട് ഒരു തേനീച്ച കൊണ്ട് പെട്ടി ഒരാൾ ചോദിച്ചാൽ നമ്മൾ അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല അതിന് മാതാവിന്റെ രൂപം വേണോ ഒഴുകാൻ എന്ന് ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല എന്ന് കാരണം അവിടെ ഈ മറ്റു കാര്യങ്ങൾ ഉണ്ടാവണം ഒന്ന് പാസ്ട്രൽ വാല്യൂ ഉണ്ടാവണം രണ്ട് ആധ്യാത്മിക ഫലങ്ങൾ അത് പുറപ്പെടുവിക്കുന്നുണ്ടോ എന്ന് നോക്കണം വിശ്വാസിനും ധാർമ്മികതയ്ക്കും എതിരായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം നാല് അതിനൊരു അഭൗമിക ഒറിജിൻ ഉണ്ടായിരിക്കണം ഇത് നാലുമുണ്ടെങ്കിലേ മാതാവിന്റെ രൂപത്തിന് ധേൻ വരുന്നു എങ്കിൽ അത് എന്ന് ഗൗരവമായി ചിന്തിച്ചു തുടങ്ങേണ്ടതുള്ളൂ അല്ലാണ്ട് വെറുതെ തേൻ വരുന്നു എന്നുള്ളത് അതിനകത്തന്നെ ഒരു കാര്യമല്ല എന്നാണ് ഈ പറഞ്ഞത് ഇനി അടുത്തത് ഏർ ഞാൻ ചിലത് മാത്രമേ തുടങ്ങി ഇങ്ങനത്തെ ഫിനോമിന നോട്ട് ബിക്കം ഒബ്ജെക്ട്സ് ഓഫ് ഫെയ്ത്ത് അങ്ങനത്തെ ഒരു സംഭവം നടന്നെങ്കിൽ അത് വിശ്വാസത്തിന്റെ ഒബ്ജക്റ്റ് ആയി മാറില്ല ഇപ്പൊ ഉദാഹരണത്തിൻ്റെ ഇടവകയിൽ ഒരു വീട്ടിൽ ഈശോയുടെ രൂപത്തിൽ നിന്ന് അല്ലെങ്കിൽ മാതാവിന്റെ രൂപത്തിൽ നിന്ന് കണ്ണുനീര് വരികയോ അങ്ങനെ എന്തെങ്കിലും വരുന്നെങ്കിൽ ഇനി മുതൽ അവിടെയാണ് പ്രാർത്ഥനയുടെ സ്ഥലം അവിടെയാണ് വിശ്വാസത്തിന്റെ ഇടം എന്നാവുന്നില്ല അത് ഒരിക്കലും ഒരു ഒബ്ജക്റ്റ് ഓഫ് ഫെയ്ത്ത് ആവുന്നില്ല വിശ്വാസത്തിന്റെ ഒരു വസ്തുതയായി മാറുന്നില്ല ഇനി ഫെയ്ത്ത്ഫുൾ ആർ നോട്ട് ടു ടു അസെന്റ് ഓഫ് ഫെയ്ത്ത് അബ്ലൈസ് വിശ്വാസികൾ ഒരു വിശ്വാസത്തിന്റെ സ്വയം ഉയർത്തൽ തങ്ങൾ തന്നെ അതിന്റെ വിശ്വാസത്തിന് സമർപ്പിക്കാനായിട്ടുള്ള ഒരു 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 അസന്റ് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല അത് അവിടെ എന്തെങ്കിലും നടന്നോട്ടെ അത് നിങ്ങളുടെ വിശ്വാസം നിലനിൽക്കുന്ന അതിനാട്ടല്ല എന്ന് തിരുസഭ ബോധ്യപ്പെടും ഇനി അടുത്തത് അങ്ങനെ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഡിസേൺമെന്റ് വിവേചനം ആരംഭിക്കേണ്ടത് വിവേചനത്തിന്റെ പ്രോസസ് ആരംഭിക്കേണ്ടത് രൂപതാ ബിഷപ്പാണ് രൂപതാ മെത്രാനാണ് അത് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചാണ് നമ്മളെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത് ഇനി ഇങ്ങനെ ഒരു കാര്യം രൂപതാമെത്ര അതിനെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് ഡെലിക്സ് നടക്കുന്നുണ്ടോ എന്തെങ്കിലും നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ടോ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കൈകടത്തലുകൾ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ചില സൂത്ര പരിപാടികളിലൂടെയൊക്കെ അതിനകത്ത് ഇടപെടൽ അങ്ങനെ നടക്കുന്നുണ്ടോ ഡാമേജ് ടു ദ യൂണിറ്റി ഓഫ് ദ ചർച്ച് സംഭവിക്കുന്നുണ്ടോ സഭയുടെ ഐക്യത്തിന് വിഘാതം ഉണ്ടാക്കുന്നുണ്ടോ അപകടം ഉണ്ടാക്കുന്നുണ്ടോ ഇനി ഇൻക്ലൂഡ് ഫൈനാൻഷ്യൽ ഗെയിൻ നടക്കുന്നുണ്ടോ സാമ്പത്തിക നേട്ടം വലിയൊരു ഉണ്ടാക്കുന്നുണ്ടോ അതിനകത്തോടെ അതുപോലെ തന്നെ സീരിയസ് ഡോക്ടറൈനൽ എറേഴ്സ് ഉണ്ടോ അതായത് സത്യവിശ്വാസത്തിന്റെ എതിരായ എററുകൾ സംഭവിക്കുന്നുണ്ടോ ഇനി സ്കാൻഡലുകൾ ഉണ്ടാകുന്നുണ്ടോ വിശ്വാസ തിരുസഭയുടെ ക്രെഡിബിലിറ്റിയെ ഏർ താഴ്ത്തി കെട്ടുന്ന തരത്തിലുള്ള സ്കാൻഡൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ തിരുസഭയുടെ വിശ്വസനീയതയെ തകർത്ത് കളയുന്ന തരത്തിലുള്ള ആ ഇങ്ങനെയൊക്കെയാണോ സഭയിൽ സഭയുടെ വിശ്വാസം ഇങ്ങനെയാണ് ഇതെന്ത് സഭയാണ് എന്നതുപോലെ ആളുകൾക്ക് തോന്നിപ്പിക്കുന്നത് പോലത്തെ കാര്യങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ആകുന്നുണ്ടോ എന്നൊക്കെ ആണ് ഈ രൂപതാധ്യക്ഷൻ ആദ്യമേ പരിശോധിക്കേണ്ടത് ഇനി ഇനി മറ്റൊരു കൺക്ലൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെ കൺക്ലൂഡ് ചെയ്യണം എന്നാണ് പറയുന്നത് അതായത് രൂപതാമെത്ര ഒരു അന്വേഷണം നടത്തുന്നു വേണ്ട വെച്ച് അന്വേഷിക്കുന്നു അന്വേഷണത്തെ കുറിച്ച് പറയാം അന്വേഷിച്ച് കഴിയുമ്പോഴത്തേനും ഇതിനെ ഒരു ആറ് കാറ്റഗറികളിൽ ഒന്നായിട്ട് രൂപതാമെത്ര അല്ലെങ്കിൽ സി ഡി എഫിന് അയച്ചു കൊടുക്കും അവര് പ്രഖ്യാപിക്കും ഒരു ദർശനം ഉണ്ടായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഫാത്തിമയിലെ പോലെ ഒരു ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു സംഭവം ഉണ്ടാകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെടുന്നു അല്ലെങ്കിൽ അവിടെ ഇടവകയിൽ ഇങ്ങനത്തെ ഒരു വലിയ അനുഭവം നടക്കുന്നു പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു അനുഭവം നടക്കുന്നു അങ്ങനെ ഒരു സംഭവം നടന്നാൽ അതിനെക്കുറിച്ച് പരിശോധന നടത്തിയ ശേഷം ഒരാറ് തരത്തിൽ ഏതെങ്കിലും ഒന്നായി അതിനെ പ്രഖ്യാപിക്കും ആറ് തരങ്ങളിൽ ഒന്നായി അതിനെ പ്രഖ്യാപിക്കും അതെ ആറെണ്ണം ഞാൻ പറയാൻ പോവാണ് അതിന്റെ വാക്കും അതിന്റെ രീതിയും ഉൾപ്പെടുത്തിയാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തേത് നിഹിൽ ഒബ് കൊടുക്കും അഥവാ നീൽ ഓഫ് സ്റ്റാറ്റ് എന്ന് പ്രഖ്യാപിക്കാം ആ സംഭവത്തിൽ ഇപ്പം മാതാവ് പ്രത്യക്ഷപ്പെട്ടു ഒരു വീട്ടിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു മാതാവ് ഒരു കൊന്തം കൊടുത്തു അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു എന്ന് കാണുമ്പം അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് ഒന്നുകിൽ നിഹിൽ ഓഫ് സ്റ്റാറ്റ് കൊടുക്കാം അതിന്റെ അർത്ഥം എന്താണ് വിതൗട്ട് എക്സ്പ്രസിങ് എനി സെപ്റ്റിനിറ്റി അബൌട്ട് ദ സൂപ്പർ നാച്ചുറൽ ഒത്തന്റിസിറ്റി എന്ന് പറഞ്ഞാൽ അത് സൂപ്പർനാച്ച്ച്വറൽ ആണെന്ന് ഒരു ഉറപ്പും കൊടുക്കുന്നില്ല നീൽ ഓഫ് സ്റ്റാറ്റ് തടസ്സമില്ലായി എന്ന് കൊടുക്കുമ്പോൾ അതിന് ഒരു ഉറപ്പും കൊടുക്കുന്നില്ല ഇത് ദൈവത്തിൽ ഒരു ഉറപ്പും കൊടുക്കുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം നീൽ ഓഫ് സ്റ്റാറ്റ് കിട്ടിയെന്ന് പറഞ്ഞ കാര്യമില്ല ഒരു ഉറപ്പും കൊടുക്കുന്നില്ല സൂപ്പർനാച്ചിസിറ്റി കൊടുക്കുന്നില്ല ഓഫ് ദ ദ മെനി സൈൻസ് ഓഫ് ഓഫ് ആക്ഷൻ ഹോളി സ്പിരിറ്റ് ആർ ദിനോമിനേൻസ് അത്രയേ ഉള്ളൂ പരിശുദ്ധാത്മാവിന്റെ ചില പ്രവർത്തനങ്ങളുടെ അടയാളങ്ങൾ അംഗീകരിക്കപ്പെടുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളുടെ ചില അടയാളങ്ങൾ അതിനകത്തുണ്ട് ചില സൂചനകൾ ഉണ്ട് എന്ന് ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യും അത്രയേ ഉള്ളൂ അത് നീൽസ്റ്റാറ്റ് എന്ന കാറ്റഗറി കൊടുത്താൽ അത് ഏറ്റവും ഉയർന്ന കാറ്റഗറിയാണ് ഇനി അതിന്റെ തരത്തിലുള്ളത് ഒക്കുലിസ് ഒക്കുർ എന്ന് പറയുന്നതാണ് എന്റെ പേരവിടെ നീക്കട്ടെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് വിചാരിച്ചാൽ മതി പി ആർ ഇ ഒ സി യു എൽ ഐ എസ് ഹബിയത്തൂർ എന്നാണ് എന്തിന് അതിന്റെ അർത്ഥം എന്താണ് സം ആസ്പെക്ട്സ് ഓഫ് കൺഫ്യൂഷൻ ഓർ പൊട്ടൻഷ്യൽ ആർ എന്ന് പറഞ്ഞാൽ അതായത് ഈ സംഭവത്തിൽ ഈ സംഭവത്തിൽ ചില കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട് ചില അപകട സാധ്യതകൾ പൊട്ടൻഷ്യൽ റിസ്കുകൾ ഇൻവോൾവ് ആയിട്ടുണ്ട് അതുകൊണ്ട് രൂപതാ മെത്രാൻ അതിനകത്ത് കെയർഫുൾ ആയിട്ടുള്ള ഒരു വിവേചനം അല്ലെങ്കിൽ വിവേചനവും ആ കാര്യങ്ങളുമായി അതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ എക്സ്പീരിയൻസ് ഉണ്ടായവരുമായിട്ടുള്ള ഡയലോഗും നടത്തണം എന്നാണ് അതിന്റെ അർത്ഥം അപ്പം പ്രയുലി സബിയത്തൂർ ആയിട്ട് പ്രഖ്യാപിച്ചാൽ അതിന്റെ അർത്ഥം അതിനകത്ത് കൺഫ്യൂഷനുണ്ട് പൊട്ടൻഷ്യൽ റിസ്കുകൾ ഉണ്ട് അതുകൊണ്ട് രൂപ അധ്യക്ഷൻ കുറച്ചുകൂടി അതിനകത്ത് ഇടപെടണം വിവേചനം ഉപയോഗി വിവേചിക്കണം അതുപോലെ തന്നെ കൂടുതൽ ഡയലോഗുകൾ നടത്തണം എന്നാണ് അങ്ങനത്തെ കാറ്റഗറിയിൽ ഇതിനെ ഉൾപ്പെടുത്തിയാൽ അതിന്റെ അർത്ഥം മൂന്നാമത്തേത് ഖുറാത്തൂർ എന്ന് പറയുന്നതാണ് കുറാത്തൂർ സി യു ആർ ഐ ടി യു ആർ ഇതൊക്കെ ലെത്തിൻ പദങ്ങളാണ് കുറയാത്തൂർ കുറാത്തൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വേരിയസ് ഓർ സിഗ്നിഫിക്കന്റ് ക്രിട്ടിക്കൽ എലമെന്റ്സ് ആർ നോട്ട് പലത് അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട ഗൗരവമായ ായിട്ടുള്ള എലമെന്റ്സ് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു അറ്റ് ദ സെയിം ടൈം വൈഡ്ലി ഭയങ്കരമായിട്ട് പ്രചരിച്ചു കഴിഞ്ഞു ആളുകൾ ഒത്തിരി പേര് അവിടേക്ക് ഓടുന്നു പക്ഷെ വളരെ ഗൗരവമുള്ള ചില ക്രിട്ടിക്കൽ എലമെന്റ്സ് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു ഇനി അതുകൊണ്ട് എന്ത് ചെയ്യണം ആൻഡ് ആർ വെരിഫയബിൾ അത് അതോടൊപ്പം തന്നെ ആർ വെരിഫയബിൾ സ്പിരിച്വൽ ഫ്രൂട്സ് കണക്റ്റഡ് ടു ഇറ്റ് അതാണ് എൻ്റെ സം അതായത് അതിൽ നിന്ന് വെരിഫൈ ചെയ്യപ്പെടാവുന്ന ആത്മീയ നന്മകൾ ഉണ്ടാകുന്നുണ്ട് അത് നമ്മളെ അത്ഭുതപ്പെടുത്തും ഇതിനായിരുന്നു ആത്മീയ നന്മകൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആ ആത്മീയ നന്മകൾ ഉണ്ടാകുമ്പോഴും ഭയങ്കര സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള എലമെന്റ്സ് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് പക്ഷെ അത് പ്രചരിപ്പിക്കപ്പെടും പ്രചരിച്ചു ഭയങ്കരമായിട്ട് ഇങ്ങ് സ്പ്രെഡ് ആവുകയും ചെയ്തു അതുപോലെ തന്നെ അതുമായി കണക്റ്റഡ് ആയിട്ട് സ്പിരിച്വൽ ഫ്രൂട്ട്സ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ചില വളരെ പ്രസിദ്ധമായ ചില പബ്ലിക് റിലേഷൻസിനെ കുറിച്ച് ചില മാതാവിന്റെ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളെ കുറിച്ചൊക്കെ ഇത്തരത്തിലുള്ള ഉണ്ട് അല്ലെങ്കിൽ ഈ കാറ്റഗറിയിലേക്ക് അതിനെ പെടുത്താവുന്നതാണ് ഇപ്പം എന്റെ കാറ്റഗറി തന്നിരിക്കുന്നു എന്ന് മാത്രം ഇനി അടുത്തത് നാലാമത്തെ കാറ്റഗറി സുബ് മന്ദാത്തോ എന്നാണ് എസ് യു ബി സബ് എന്നല്ല ഇംഗ്ലീഷ് വായിക്കുന്നത് അല്ലെ സുബ് മന്ദാത്തോ എന്നാണ് സുബ് മന്ദാത്തോ ഈ കാറ്റഗറിയിൽ എന്താണ് പ്രത്യേകം പ്രത്യേക ആ കാറ്റഗറിയുടെ സ്വഭാവം എന്താണ് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ആർ നോട്ട് കണക്ടഡ് ടു ദ ദിനോമിൻസ് എൽ അതായത് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ഉള്ള പ്രശ്നങ്ങൾ ആ ഫിനോമിനുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്ന് പറഞ്ഞാൽ മാതാവ് എന്ന് പറഞ്ഞാൽ ആ സംഭവവുമായി ബന്ധപ്പെട്ടെടുത്തല്ല ഈ ക്രിട്ടിക്കൽ പ്രശ്നങ്ങൾ ഉള്ളത് പിന്നെ എന്താണ് വിച്ച് ഈസ് റിച്ച് ഇൻ പോസിറ്റീവ് എലിമെന്റ്സ് ആ ആ അതായത് ആ ഇപ്പം മാതാവിന്റെ അത് അതൊത്തിരി പോസിറ്റീവ് എലമെന്റ്സ് ഉള്ള നല്ലൊരു കാര്യമാണ് പക്ഷെ ക്രിട്ടിക്കൽ എലമെന്റ്സ് അതുമായി ബന്ധപ്പെട്ടതല്ല പിന്നെയോ പിന്നെ എന്തുമായി ബന്ധപ്പെട്ടതാണ് ചിലപ്പോൾ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതായിരിക്കാം അല്ലെങ്കിൽ ഒരു ഫാമിലിയുമായി ബന്ധപ്പെട്ടതായിരിക്കാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹുആർ മിസ് യൂസിംഗ് ഇറ്റ് അതിനെ ദുരുപയോഗിക്കുന്ന ഒരു കൂട്ടം ആളുകളുമായി ബന്ധപ്പെട്ടതുമായിരിക്കും ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് മാതാവിന്റെ ദർശനം ഉണ്ടായി അത് വാലിടാണ് ശരിയാണെന്ന് അനുഭവപ്പെടുന്നു അതിനകന്ന് ഒത്തിരി സ്പിരിച്വൽ ഫ്രൂട്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ആ കുട്ടിയുടെ അപ്പൻ അതിനെ വിറ്റ് കാശാക്കുന്നു കുട്ടിയുടെ അപ്പൻ അങ്ങനെ വിറ്റ് കാശാക്കുന്നു കേരളത്തിൽ തന്നെ അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിറ്റ് കാശാക്കുന്നു അല്ലെങ്കിൽ ഒരു ഫാമിലി അതിനെ ദുരുപയോഗിക്കുന്നു അല്ലെ ആ ഫാമിലി അതിനെ വേറൊരു വിധത്തിൽ അവതരിപ്പിക്കുന്നു ആ ഫാമിലി എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നു എന്തെങ്കിലുമൊക്കെ നടക്കുന്നു അല്ലെ ഒരു കൂട്ടം ആളുകൾ അത് ഏറ്റെടുക്കുന്നു അവരൊരു സംഘമായിട്ട് അവർ അതിനെ ഒരു 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 സെക്ട് പോലെയൊക്കെ ആക്കി തീർത്ത് ഒരു ഷെഡ് ഒക്കെ പണിന്ന് ഒരു ഇതൊക്കെ പെടുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു പാരലായിട്ട് അവരതിനൊരു ഒരു ഒരു സ്പിരിച്വൽ സംവിധാനമായിട്ടൊക്കെ മാറ്റുന്നു എന്നാൽ ആ കാര്യം ജനുവൻ ആയിരിക്കുകയും ചെയ്യുന്നു പ്രീട്ടിയോ ആ കിട്ടിയ കുട്ടിക്ക് അത് ജെനുവിൻ ആയിട്ടായിരിക്കുകയും ചെയ്യുന്നു എന്നാൽ ആ ആളല്ലാത്ത അല്ലെങ്കിൽ ആ അല്ലാത്ത ബാക്കിയുള്ളതൊക്കെ ഉദാഹരണത്തിന് മാതാവ് ശരിക്കും കണ്ണുനീർ വാർക്കുന്ന ഒരു സ്റ്റാച്യു അത് ജെനു ആയിരിക്കുന്നു പക്ഷെ അത് ഇരിക്കുന്ന വീട്ടുകാർ അതിന് ദുരുപയോഗിക്കുന്നു അങ്ങനത്തെ സിറ്റുവേഷനിൽ ആ സംഭവത്തെ സുബ് മന്ദാത്തോ എന്ന് ഡിക്ലർ ചെയ്യും നാലാമത്തേതാണ് ഇനി അഞ്ചാമത്തേത് പ്രൊഹിബി പ്രൊഹിബിത്തോർത്തോർ എന്ന് പറയും എന്ന് പറഞ്ഞാൽ പ്രൊഹിബിറ്റഡ് ആൻഡ് ആണ് എന്നൊക്കെ അതിന്റെ അർത്ഥം എന്താണ് വൈൽ ആർ ലെജിറ്റിമേറ്റ് റിക്വസ്റ്റ് ആൻഡ് സം പോസിറ്റീവ് എലമെന്റ്സ് ഉണ്ടായിരിക്കുന്നു അതായത് ഭാവാത്മകമായ ചില കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കുന്നു ഇഷ്യൂസ് ആൻഡ് റിസ്ക് വിത്ത് വിനോമിനൻ അപ്പിയർ ടു ബി വെരിയസ് ഇതിനകത്ത് പോസിറ്റീവ് എലമെന്റ് ഉണ്ട് പക്ഷേ ഇതിനകത്തുള്ള ക്രിട്ടിക്കൽ എലമെന്റ്സ് ഭയങ്കര സീരിയസ് ആണ് അത് വിശ്വാസ ശക്തമായിട്ട് ക്കാൻ പര്യാപ്തമായ ഗൗരവമുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് പ്രിവെന്റ് ഫർദർ കൺഫ്യൂഷൻ ഓർ ഇവൻ സ്കാൻഡൽ ദാറ്റ് എറോൾഡ് ദോർഡിനറി പീപ്പിൾ അതായത് അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് സാധാരണ ജനത്തിന്റെ വിശ്വാസത്തെ ദുർബലപ്പെടുത്താനോ കൺഫ്യൂഷൻ ഉണ്ടാക്കാനോ സ്കാൻഡൽ ഉതപ്പ് കൊടുക്കാനോ ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് ദ ഡിക്കാസ്റ്റി ആസ് ദ ഡയോസിഷ്യൻ ബിഷപ്പ് ടു ഡിക്ലെയർ പബ്ലിക്ലി ദാറ്റ് അഡ്ഹറൻസ് കാര്യം ശരിയായിരിക്കും നടന്നതായിരിക്കും പക്ഷെ അതിനകത്ത് സീരിയസ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് വിശ്വാസികൾക്ക് സ്കാൻഡൽ ഉണ്ടാകുന്നതുകൊണ്ട് അതിലേക്കുള്ള അവിടേക്കുള്ള പോക്കോ അല്ലെങ്കിൽ അതിനോടുള്ള ബഹുമാനമോ പരിപൂർണമായും തടഞ്ഞിരിക്കുന്നു എന്ന് രൂപതാധ്യക്ഷൻ പ്രഖ്യാപിക്കണമെന്ന് ഡിക്കാസ്ട്രി മെത്രാനോട് ആവശ്യപ്പെടും അതിനെയാണ് ഈ അഞ്ചാമത്തെ കാര്യം പ്രഹുബിതോർ എത്ത് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഇനി ആറാമത്തെ കാറ്റഗറി ആറാമത്തെ കാറ്റഗറിയാണ് കാറ്റഗറി നോൺ സൂപ്പർ അലി താത്തേ എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ ദ ബിഷപ്പ് ടു ഡിക്ലെയർ ദാറ്റ് ദ ഈസ് ഫൗണ്ട് ടു ബി നോട്ട് ഫിനോമിൻസ് ഇതൊരു അസ്വാഭാവിക കാര്യമൊന്നും ഇതിനകത്തൊന്നും ദൈവീകമായിട്ടില്ല എന്ന് പ്രഖ്യാപിക്കണം എന്ന് ഒരു ഉപാധ്യക്ഷനോട് ആവശ്യപ്പെടും അങ്ങനെ ഈ പഠനത്തിന്റെ അവസാനം ഈ പറയുന്ന ആറ് കാറ്റഗറികളിൽ ഏതെങ്കിലും ഒന്നിൽ ആയിരിക്കും ഈ സ്വകാര്യ വെളിപാടിന്റെ സ്ഥാനം സ്വകാര്യ വെളിപാടിന്റെ സ്ഥാനം ഇത് വലിയൊരു ഇനി ഇത് ഇതെങ്ങനെയാണ് ഈ ഈ പഠനം നടത്തേണ്ടത് അതിന് കുറെ നോംസ് കൊടുത്തിട്ടുണ്ട് ആ നോംസിനകത്ത് ചിലത് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും എല്ലാ നോംസും പറയേണ്ട കാര്യമില്ല അത് പലതും രൂപതാധ്യക്ഷൻ മാത്രം വായിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ഒക്കെയ കാര്യങ്ങളാണ് അതുകൊണ്ട് നമുക്ക് പൊതുവിൽ ഇതിന്റെ ഒരു നേച്ചർ അറിയാൻ ഇതെങ്ങനെയാണ് രൂപതാധ്യക്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ നേച്ചർ അറിയാൻ വേണ്ടിയുള്ള ചിലത് മാത്രം പറയാം ഒന്നാമത്തേത് ഒന്നാമത്തെ കാര്യതാണ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ലൈസേഷൻ ബിഷപ്പ് രൂപതാധ്യക്ഷന്റേതാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഏത് രൂപതയും നടക്കുന്നു ആ രൂപതാധ്യക്ഷനെ അപ്പൊ രണ്ട് രൂപതകൾ ഒരുമിച്ചാണെങ്കിൽ രണ്ടുപേരും കൂടി ആയിരിക്കും അങ്ങനെ അതിന്റെ നിയമാ നിയമങ്ങളുടെ ന്യൂആൻസസ് ധാരാളം പോകുന്നുണ്ട് നമുക്ക് ബാധകമല്ല ഇനി രൂപതാധ്യക്ഷൻ ഏതാണ് രൂപതാധ്യക്ഷൻ എന്ത് ചെയ്യണം ഇൻ ഡയലോഗ് വിത്ത് ദ നാഷണൽ എപ്പിസ്കോപ്പൽ കോൺഫറൻസുമായി ബന്ധപ്പെടുത്തിയാണ് രൂപാധ്യക്ഷനെ ചെയ്യേണ്ടത് ഇപ്പൊ എന്ന് പറഞ്ഞാൽ സെർമലബർ സഭയിലാണെങ്കിൽ സഭയുടെ സെനഡുമായിട്ട് ആലോചിച്ചും അതിനോട് ബന്ധപ്പെട്ടിരുന്നുകൊണ്ടും വേണം രൂപാധ്യക്ഷൻ അത് ചെയ്യാൻ ഇനി ഇന്ത്യയിലെ ലത്തീൻ സഭയിലാണെങ്കിലോ അവിടെ ഒരു നാഷണൽ ബിഷപ്സ് കോൺഫറൻസ് ഉണ്ട് എപ്പിസ്കോപ്പൽ കോൺഫറൻസ് ഉണ്ട് അവരുമായി ബന്ധപ്പെടുത്തി വേണം ലത്തീൻ സഭ അത് ചെയ്യാൻ അപ്പൊ ഒന്നാമത്തേത് അതിനകത്ത് ബിഷപ്പിന്റെതാണ് അതിന്റെ പ്രൈമറി റോൾ അതുകൊണ്ട് രൂപതാധ്യക്ഷൻ യുവ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ധാരണയുണ്ടാകണം ഡിസേൺമെന്റ് ഉണ്ടാകണം ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങളത് രൂപതാ മെത്രാനിൽ നിക്ഷിപ്തമാണ് അതുകൊണ്ട് നമുക്ക് അറിയാവുന്ന പോലെ രൂപതാധ്യക്ഷന്റെ ഉത്തരവാദിത്തങ്ങളും റോളുകളും വിവേചനങ്ങളും ഒക്കെ സഭയുടെ ആണിക്കല്ലാണ് അതിൻ്റെ 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 നയമികമായ അത് മാത്രമല്ല അതിൻ്റെ അടിസ്ഥാനങ്ങളാണ് നെടും തൂന്നാണത് അപ്പം അതുകൊണ്ട് രൂപതാധ്യക്ഷന്ടെ വലിയ ശ്രദ്ധയും അദ്ദേഹത്തിൻ്റെ കാര്യമായ ഇൻവോൾവ്മെന്റും എപ്പോഴും തിരുസഭയെ ശക്തമായി വളർത്തുന്നതാണ് എന്നതാണ് എന്ന കാര്യം നമ്മൾ അറിയണം അതുകൊണ്ടൊക്കെ നമ്മൾ രൂപാധ്യക്ഷന്മാർക്ക് അഭ്യന്തരപിതാക്കന്മാർക്കും വേണ്ടിയൊക്കെ കൂടുതൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം അവരുടെ കണ്ടെത്തലുകളിലും അവരുടെ തീരുമാനങ്ങളിലൂടെയൊക്കെയാണ് ഈ ദൈവഹിതം വെളിവാ വെളിവാക്കുകയൊക്കെ ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ ആർട്ടിക്കിൾസ് ആയിട്ടാണ് നോംസ് കൊടുത്തേക്കുന്നത് രണ്ടാമത്തെ അകത്ത് പറഞ്ഞ കാര്യമാണ് ഡയസൻ ബിഷപ്പ് എ ബിഷപ്പ് ടു ട്രാൻസ്മിറ്റ് ദ റിസൾട്ട് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ വിത്ത് വിത്ത് ഹിസ് വോത്തും അതായത് അദ്ദേഹത്തിന്റെ തന്നെ അഭിപ്രായത്തോടു കൂടെ ഇത് എന്താണ് എന്ന് അദ്ദേഹം കൂടെ ഈ രൂപതാധ്യക്ഷൻ ഈ കണ്ടെത്തലുകളെ ദിക്കാസ്റ്റി ഫോർ ദ ഡോക്ടർ ഓഫ് ഫെയ്ത്തിന് കൈമാറണം കൈമാറണം അദ്ദേഹം അത് സ്വയം തീരുമാനിക്കുകയല്ല അദ്ദേഹം ഇതൊക്കെ അന്വേഷിച്ച് ഈ ഒരു സഭയുടെ സിനഡിനോടോ അല്ലെങ്കിൽ നാഷണൽ കോൺഫറൻസിനോടൊക്കെ ആലോചനയൊക്കെ ചെയ്ത് ഇത് അന്വേഷിച്ചിട്ട് രൂപതാ മെത്രാൻ എന്ത് ചെയ്യണം രൂപതാ മെത്രാൻ ഇത് ഡിക്കാസ്റ്റിക്ക് കൊടുക്കണം ഈ അന്വേഷണം കൊടുക്കുമ്പം രൂപതാ മെത്രാൻ സ്വന്തം അഭിപ്രായവും കൂടെ അതിനകത്ത് കൂട്ടിച്ചേർത്താണ് കൊടുക്കേണ്ടത് ഞാൻ ഇതിനെ ഇങ്ങനെ കരുതുന്നു ഇത് കാര്യമുള്ളതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് അല്ലെങ്കിൽ ഇത് വാസ്തവമാണെന്നാണ് എൻ്റെ ഒരു ധാരണ എന്ന് അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ടുള്ള ഓത്തും കൂടിച്ച് കൂട്ടിച്ചേർത്തിട്ടാണ് വോട്ട് എന്ന് വേണമെങ്കിൽ പറയാം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് അത് ഡിക്കാസ്ട്രിക്ക് സമർപ്പിക്കുന്നത് ഇനി അടുത്തത് ഡയസിഷൻ ബിഷ് ബിഷപ്പ് ടു ടുഫ്രൈൻ ഫ്രം മേക്കിംഗ് എനി പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ഇൻ ഫേവർ ഓഫ് ദ ഒത്തന്റിസിറ്റി ഓഫ് ദ സൂപ്പർനാച്ചുറൽ ദ സൂപ്പർനാച്ചുറൽ നേച്ചർ ഓഫ് ദ ഫിനോമിനെ ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ സൂപ്പർനാച്ചുറൽ ഇതിന്റെ അഭൗമികതയെക്കുറിച്ച് യാതൊരുവിധ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നടത്താതിരിക്കാൻ രൂപതാധ്യക്ഷൻ ശ്രദ്ധിക്കണം രൂപതാധ്യക്ഷൻ അഭ്യന്തര പിതാവ് ആ ഇത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പബ്ലിക്കിൽ പറയാൻ പാടില്ല അത് ആരോടും പറയരുത് അത് അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകൾ അതിനെ അതിനെ പോസിറ്റീവായി അവതരിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റും രൂപതാധ്യക്ഷൻ നടത്താൻ പാടില്ല ഫ്രം ഹാവിങ് അതോടൊപ്പം തന്നെ അതുമായിട്ടൊരു പേഴ്സണൽ കണക്ഷനും സൂക്ഷിക്കാനും പാടില്ല എന്ന് പറഞ്ഞാൽ രൂപതാധ്യക്ഷൻ അവിടെ പോയി പ്രാർത്ഥിക്കുകയും അവിടെയുള്ളവരോടൊക്കെ സംസാരിക്കുകയും ആളുകൾക്ക് ഇവിടേക്ക് വന്നോ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന തരത്തിൽ തനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരു അറ്റാച്ച്മെന്റ് അതിനോട് ഉണ്ടാകാനും പാടില്ല രൂപതാധ്യക്ഷൻ അങ്ങനെ ബാക്കി ആളുകളൊക്കെ പോവുകയോ പ്രാർത്ഥിക്കുകയും ചെയ്താലും എത്ര അങ്ങനെ പോയി ചെയ്യാൻ പറ്റും ഒരു പേഴ്സണൽ കണക്ഷൻ അല്ലെങ്കിൽ അത് കിട്ടിയ ഒരാൾ പിതാവിന് കൂടുതൽ പരിചയമുള്ള ഒരു ഒരു ഒത്തിരി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീക്കാണ് അങ്ങനെ സംഭവം ഉണ്ടാകുന്നെന്ന് വിചാരിച്ചു അല്ലെ ഒരു കുട്ടിക്കാണുണ്ടാവുന്നത് അപ്പോ പിതാവ് ആ വ്യക്തിയോട് വലിയ അനുഭാവം പുലർത്തുകയും ഒരു വ്യക്തിപരമായ ബന്ധം അവിടെ നിലനിർത്തുകയും ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല എന്നാണ് അടുത്തത് ഡൈസൻ ബിഷ് ബിഷപ്പ് ഷുഡ് എക്സ എക്സസൈസ് പെർട്ടിക്കുലർ കെയർ നോട്ട് ഇവൻ യൂസിംഗ് ദ മീൻസ് സോൺ ഡിസ്പോസൽ ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് കൺഫ്യൂസ്ഡ് റിലീജിയസ് മാനിഫെസ്റ്റേഷൻസ് ഓർ ദ ഡിസെമിനേഷൻ ഓഫ് എനി മെറ്റീരിയൽസ് ിങ്ലേകഡ് ദ സൂപ്പർ നാച്ചുറൽ ഫിനോമിൻ എന്നു പറഞ്ഞാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഇപ്പൊ സംഭവം നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുമല്ലോ ചില മെറ്റീരിയൽസ് ഉണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ അല്ലെങ്കിൽ അതിനെ കൺഫ്യൂസ് ചെയ്യുന്ന ചില ഒരു റിലീജിയസ് മാനിഫെസ്റ്റേഷൻസ് അവയൊക്കെ ഈ രൂപതാ മെത്യ മെത്രാൻ സൂക്ഷ്മമായി പരിശോധിക്കുകയും അതിനെ വേണ്ട വിധത്തിൽ റെഗുലേറ്റ് ചെയ്യുകയും അവയിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കുകയും തടയേണ്ടിടത്തൊക്കെ തടയുകയും ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ സച്ചസ് ഉദാഹരണങ്ങൾ പറയാണ് വീപ്പിംഗ് ഓഫ് ദ സേക്രഡ് ഇമേജസ് ഈ വിശുദ്ധ രൂപങ്ങൾ കരയുന്നത് ദ സ്വെറ്റിംഗ് വിയർക്കുന്നത് ബ്ലീഡിങ് രക്തമൊഴുകുന്നത് ഓർ മ്യൂട്ടേഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഹോസ്റ്റ് അതായത് കൂതാർശ ചെയ്യപ്പെട്ട വിശുദ്ധ കുർബാനയ്ക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവ ഒരു അവയെ സൂക്ഷ്മമായി കരുതുകയും അതിനെ അല്പം മാറ്റി നിർത്തുകയും പബ്ലിക്കിന്റെ ആവേശ പ്രകടനങ്ങളിൽ നിന്ന് അതിനെ മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിൽ വിശുദ്ധ കുർബാന അത്ഭുതം നടന്നു എന്ന് കണ്ടാൽ ഉടനെ ആളുകൾ അവിടേക്ക് ഓടിക്കൂടാതിരിക്കാനുള്ള ശ്രദ്ധ രൂപാധ്യക്ഷൻ നടത്തണം സ്വാഭാവികമായി നടക്കുന്നുണ്ടെങ്കിൽ അതിനെ സൂക്ഷ്മമായി പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ കെയർ ഡൈസഷൻ ബിഷപ്പ് എടുക്കണം എന്നാണ് അതിൻ്റെ കൺഫ്യൂസഡ് ആയിട്ടുള്ള റിലീജിയസ് മാനിഫെസ്റ്റേഷൻസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ അതുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ അതൊക്കെ ഭയങ്കരമായി ഇങ്ങനെ ആ രൂപത്തിലൂടെ കണ്ണുരുവന്നു അപ്പൊ എല്ലാ വീട്ടിൽ കൂടെ ഓരോ ദിവസം കൊണ്ടു അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ കണ്ണുനീരിന്റെ ഓരോ തുള്ളി വീതം എല്ലാവരും എടുത്തുകൊണ്ട് പോകുന്നു അത് വിതരണം ചെയ്യുന്നു അത് വിൽക്കുന്നു ഇങ്ങനെ തുടങ്ങുന്ന പരിപാടികളൊക്കെ ഒന്നും നടക്കാതിരിക്കാനായിട്ട് രൂപതാധ്യക്ഷൻ കാര്യമായി ശ്രദ്ധിക്കണം എന്നാണ് അതിന്റെ അർത്ഥം അതാണ് അതിന്റെ അർത്ഥം അപ്പൊ അത് ഇങ്ങനെ ഒത്തിരി സംഭവങ്ങളും അഭിനന്ദ്രപിതാക്കന്മാർ വളരെ വിവേകത്തോടുത്തിട്ടുള്ള സംഭവ തീരുമാനങ്ങളും ഒക്കെ ഉണ്ട് ഒരു പബ്ലിക് ഫോറത്തിൽ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവയിൽ നിന്ന് ഇങ്ങനെ എന്താ പറയാ മാറി നിൽക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ കേസസ് എടുത്തു പറയാതെ പറയുന്നത് പറയാനാണ് ധാരാളം കേസുണ്ട് ഒരു പബ്ലിക് ഒരു ഏരിയയിൽ അത് പറയാൻ കൊള്ളാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനിയൊക്കെയാണ് അഭിനന്ദ്ര വിതാക്കന്മാർ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് തിരുസഭ ഔദ്യോഗികമായി ആവശ്യപ്പെടുന്നു ഇനി ഈ ഇൻവെസ്റ്റിഗേഷൻ ഫേസിന് ആശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളിലും രണ്ടെണ്ണം എടുത്തു പറയുന്നത് അതിൽ ഒന്നാം ഓരോ ഇതാണ് ഈ രൂപതാ അധ്യക്ഷൻ ഒരു അന്വേഷണ കമ്മീഷനെ രൂപീകരിക്കണം ഈ രൂപതാ മെത്രോസ് മെമ്പേഴ്സ് ആളുകൾ മൂന്ന് ഗണത്തിലുള്ള ആളുകൾ ഉണ്ടാവും അറ്റ്ലീസ്റ്റ് വൺ തിയോളജിന് അതിനകത്തുണ്ടാവണം ഒരു ദൈവശാസ്ത്രജ്ഞനെങ്കിലും എങ്കിലും അതിനകത്തുണ്ടാകണം രണ്ട് ഒരു കാനനിസ്റ്റ് ഉണ്ടാകണം ഒരു ാണ് വൺ എക്സ്പേർട്ട് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഫിനോമിൻ അതായത് ഇപ്പം ആ ഫിനോമിനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ ഈ മൂന്ന് പേര് നിർബന്ധമായി അതുപോലെ അതിനകത്ത് കൂടുതൽ ഉണ്ടാവാം പക്ഷേ ഈ മൂന്ന് കാറ്റഗറിയിലുള്ള ആളുകൾ അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഫിനോമിനുമായിട്ട് ബന്ധപ്പെട്ട ആൾ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഇപ്പൊ ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ഒരു ഒരു അത്ഭുത പ്രതിഭാസം നടക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ ശരീരത്തിൽ ഒരു മാറ്റം വരും ഉദാഹരണത്തിന് പഞ്ചക്ഷതം ഉണ്ടാകുന്നു പഞ്ചക്ഷതം ഉണ്ടാകുന്നു അപ്പൊ ആ സമയത്ത് അതിനകത്ത് എക്സ്പെർട്ട് വേണം വേണം ഷുഡ് ബി എ ഡോക്ടർ നോർമൽ ആയിട്ട് നമുക്ക് മനസ്സിലാവും അത് അതിനെ പരിശോധിക്കാൻ അറിയാവുന്ന ഒരു ഡോക്ടർ അതിനകത്ത് എക്സ്പെർട്ട് ആയിരിക്കണം ആ കമ്മി കമ്മിറ്റിക്ക് അത് എക്സ്പേർട്ട് ആയിരിക്കും അല്ലെങ്കിൽ മറ്റൊരു തരത്തിലാണ് അതുമായി ബന്ധപ്പെട്ടത് ഏത് തരത്തിലാണോ അതിരിക്കുന്നത് അതിന്റെ ഒരു എക്സ്പെർട്ടും അതിനകത്ത് ഒരു ദയോളജിയൻ ഒരു കാനിസ്റ്റ് ഒരു എക്സ്പെർട്ട് ഇവർ മൂന്ന് പേരും അതിനകത്ത് നിർബന്ധമായി ഉണ്ടാകും പിന്നെ അതിന്റെ കൂട്ടത്തിൽ രണ്ട് കാനിസ്റ്റുകളോ നാല് ദയോളജിയൻസോ ഒക്കെ ആക്കാം പക്ഷെ ഇത് ഇങ്ങനെ ഉണ്ടാകണം എന്നതാണ് അതിനകത്തൊരു കാര്യം ഞാൻ ഇതൊക്കെ വായിക്കുന്ന എന്തിനാണ് ഇതെങ്ങനെയാ സഭ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് ധാരണ ഉണ്ടാകാൻ വേണ്ടിട്ടാണ് ഇനി അടുത്തത് the the members of of shall be unquestionable reputation ദ aarum chodyam ചെയ്യാത്ത tarathilulla സാമൂഹിക അല്ലെങ്കിൽ സഭയിൽ അംഗീകാരമുള്ള ആളുകളായിരിക്കും എന്ന് പറഞ്ഞാൽ കുറച്ച് സൂത്രപണികളൊക്കെ ചെയ്തിട്ടുള്ള ആളുകളെ പഠിച്ചിട്ട് അങ്ങനത്തെ ഒരു ഡോക്ടറെ പിടിച്ചിട്ട് അതിനകത്ത് ഇടാൻ പാടില്ല അതായത് തട്ടിപ്പോഴും പരിപാടി നടത്തുന്ന ഒരാള് ഒരു അൺക്വസ്റ്റിനിൾ റെപ്യൂട്ടേഷൻ ഉള്ള ആളുകൾ മാത്രമേ ഈ കമ്മീഷനകത്ത് ഉണ്ടാകൂ ഷുവർ ഫെയ്ത്ത് ഉണ്ടാകുന്ന ആൾക്ക് സർട്ടൻ ഡോക്ടറിന് ഉണ്ടാവണം അതായത് സത്യവിശ്വാസത്തിൽ കൃത്യമായ ധാരണ ഉണ്ടാവണം ആൻഡ് പ്രൂവൻ പ്രൂഡൻസ് ഉണ്ടാവണം അതായത് വിവേകമുള്ള ആളാണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള ആളായിരിക്കണം ദേ ഹാവ് നോ ഓർ ഓർ വിത്ത് പേഴ്സൺസ് ആർ ബീങ് ഡിസൈൻഡ് അതായത് ഈ ഡിസൈൻ ചെയ്യപ്പെടാൻ വേണ്ടി എടുക്കുന്ന ആ സംഭവമായി നേരിട്ടോ നേരിട്ടല്ലാതെയോ ഒരു ബന്ധവുമുള്ള ആളുകൾ അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു തിയോളജി ആകുന്ന വൈദികന്റെ ഇടവകയിലാണ് നടക്കുന്നത് ആ അച്ഛനെ അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം ആ അച്ഛൻ അതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടോ ഇൻവോൾവ് ആണ് അല്ലെങ്കിൽ ഈ അത്ഭുത പ്രതിഭാസവുമായി രണ്ടു പ്രാവശ്യം ഡോക്ടറെ കാണാൻ ചെന്നിട്ടുള്ള ഒരു ഡോക്ടറാണ് ആ പുള്ളി ഉൾപ്പെടുത്താൻ പറ്റണമെന്നില്ല അപ്പം ഇതിനകത്ത് ഉൾപ്പെടുന്ന ആളുകൾക്ക് ഈ കമ്മീഷനകത്ത് ഉൾപ്പെടുന്ന ആളുകൾക്ക് ആ സംഭവമായിട്ട് നേരിട്ടോ നേരിട്ടല്ലാതെയുള്ള ഒരു ഇൻവോൾവ്മെന്റും അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല എന്നൊരു കാര്യവും അതിനകത്തുണ്ട് ഇനി മറ്റൊരു കാര്യം പറയാൻ അവസാനിപ്പിക്കാം നമ്മുടെ സമയം കുറച്ച് നീണ്ടുപോയി ഓൾ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ ആർ റിക്വയർഡ് ദ സീക്രസിസ് അതായത് കുമ്പസാര രഹസ്യൊക്കെ പോലെ ഓത്ത് എടുത്തിട്ടുണ്ടാവണം ഇവിടെ ഞാൻ അറിയുന്ന കാര്യങ്ങളൊന്നും പബ്ലിക്കിന് വെളിപ്പെടുത്തില്ല രഹസ്യ സ്വഭാവം സൂക്ഷിക്കും എന്ന് അതുപോലെ തന്നെ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കുമ്പസാരക്കാരനാണ് ഇപ്പൊ ഉദാഹരണത്തിന് അങ്ങനെ വെളിപാടുണ്ടായ ആളുടെ കുംഭസാരക്കാരനോട് വിവരങ്ങൾ ചോദിക്കാൻ പാടില്ല അതുപോലെ ഈ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു 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 സന്യാസിനിക്ക് മാതാവിന്റെ ദർശനം ഉണ്ടായ എൻ്റെ എന്റെ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്നു ആ സിസ്റ്ററിന്റെ സ്പിരിച്വൽ ഫാദറോട് ഈ കാര്യം ചോദിക്കാൻ പാടില്ല ഇങ്ങനെ തുടങ്ങുന്ന കുറെ കണ്ടീഷൻസ് തുടർന്ന് ഇങ്ങനെ പറഞ്ഞു ഇനി അത്രയും പറഞ്ഞുകൊണ്ട് വരെ കൂടെ പറയണം ഇനി ഇതിന്റെ ഒരു എറർ സൈഡ് എറർ സൈഡ് പരിശോധിക്കപ്പെടേണ്ടത് എന്തൊക്കെയാണ് ഒരു ആറ് കാര്യങ്ങൾ നാലഞ്ച് വാക്കുകൾ പറയാം അതായത് ഇങ്ങനത്തെ ഒരു സംഭവം നടന്നാൽ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള എററുകളെ കുറിച്ച് പരിശോധിക്കണം അത് എന്നി പറയുന്നത് എന്നി പറയാം ഒന്ന് പോസിബിലിറ്റി ഓഫ് എ മാനിഫെസ്റ്റ് എറർ അബൌട്ട് ദി ഇവന്റ് ആ സംഭവം തന്നെ ഒരു എററാണോ എന്ന് പരിശോധിക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിക്കും ഇല്ലായിരുന്നു അവര് മാതാവിന്റെ കണ്ണിക്കൂടെ ഇങ്ങനെ പടത്തിന്റെ പുറകുന്ന സിറിഞ്ചിക്കൂടെ വെള്ളം ഒഴിച്ചതായിരുന്നു അത് അപ്പൊ അങ്ങനെ സംഭവം പോകും അറിഞ്ഞിട്ടില്ല അത് അങ്ങനെ ഉണ്ടോ എന്ന് പരിശോധിക്കാം രണ്ട് പൊട്ടൻഷ്യൽ ഡോക്ട്രൈനൽ എറേഴ്സ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസത്തിന്റെ പ്രബോധനത്തിന് വിരുദ്ധമായത് സംഭവിക്കാനിടയുണ്ടോ പൊട്ടൻഷ്യൽ സംഭവിക്കാനിടയുണ്ടോ എന്ന് സംഭവിച്ചിട്ടുണ്ടോ എന്ന് മാത്രമല്ല സംഭവിക്കാനിടയുണ്ടോ എന്ന് പരിശോധിക്കണം ഇനി മൂന്നാമത്തേത് ഏർ സഭയിൽ വിഭാഗീയത വിഭാഗീയത ഉണ്ടാക്കുന്ന ഒരു ദുരാത്മാവിന്റെ പ്രവർത്തനം അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ ഈ സംഭവം നടന്നു അപ്പൊ അത് അംഗീകരിക്കുന്ന കുറെ പേര് അംഗീകരിക്കാത്ത കുറച്ച് പേര് അങ്ങനെ ഒരു വിഭാഗീയത ഉണ്ടാക്കാൻ ഇടവരുന്നുണ്ടോ ഒരു ഇടവകയിൽ ഇങ്ങനെ സംഭവം നടക്കുന്നു കുറെ പേര് അവരെ കൊടുത്തുകൂടി അപ്പൊ അവരെ ഒരു വേറെ കുറച്ച് പേരെ ഇടവകരുണ്ടായിത്തിരിയുന്നു അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധന അത് എറസ് പരിശോധിക്കാൻ ഇനി അടുത്തത് പെർസ്യൂട്ട് ഓഫ് ലാഭം ഉണ്ടാക്കുന്നുണ്ടോ അധികാരം ഉണ്ടാക്കുന്നുണ്ടോ പ്രശസ്തി ഉണ്ടാക്കുന്നുണ്ടോ സാമൂഹിക അംഗീകാരം ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ പേഴ്സണൽ ഇൻട്രസ്റ്റുകൾ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടത് നടപ്പില് വരുത്തുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ചിലര് ഞാനൊരു വലിയ വിശുദ്ധനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തട്ടിക്കൊടുക്കുന്ന പരിപാടികൾ പോലത്തെ തോന്നുന്നുണ്ടോ സാമ്പത്തിക നേട്ടങ്ങളോ മറ്റു നേട്ടങ്ങളോ ഉണ്ടാക്കുന്നുണ്ടോ ചിലരുടെ അധികാരം സ്ഥാപിക്കപ്പെടുന്നുണ്ടോ സമൂഹത്തിൽ ചില അധികാരം കൂട്ടാൻ വലിയ ആളാണ് അല്ലെങ്കിൽ ഒരു പ്രശസ്തി ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സാമൂഹിക അംഗീകാരത്തിന് വേണ്ടി അപ്പൊ ആ ഒരു കുടുംബത്തെ ആരും മാനിക്കണ്ടായിരുന്നു ഇത് വന്ന പിന്നെ എല്ലാവരും അവരെ വലിയ കാര്യമായിട്ട് കണക്കാവുന്നു എല്ലാവരും അവരുടെ അടുത്ത് പോകുന്നു അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ഇനി ഇതിനകത്തുള്ള അപകടങ്ങൾ പരിശോധിക്കും ഇനി അഞ്ചാമത്തേത് എന്ന് പറഞ്ഞാൽ ഇത് ഈ ആളുകൾ ഗ്രേവ് ആയിട്ടുള്ള അധാർമിക പ്രവർത്തികൾ ഏർപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു കഞ്ചാവ് വിൽപ്പനക്കാരനാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കപാസ് അസുഷ്മം പരിശോധിക്കണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു സ്ത്രീ മറ്റ് ചില പരസ്യമായ ചില പാപങ്ങളിലും കൂടെ ഇടപെടുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ചില സൂത്രപ്പണികൾ ചെയ്യുകയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ഗ്രേവ് ഇമ്മോറൽ ആക്ഷൻസ് ഇതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം ചില തിന്മകൾ വൈകൃതങ്ങൾ കാര്യങ്ങളൊക്കെ എന്നെ സംഭവിക്കുന്നുണ്ട് ആറാമത്തേത് സൈക്കോളജിക്കൽ ഓൾട്ടറേഷൻസ് ഓർ സൈക്കോത്തി സൈക്കോപത്തിക് ടെൻഡൻസീസ് ഇൻ ദ പേഴ്സൺ ഇതുണ്ടാകുന്ന ആളുകൾക്ക് ഒരു സൗണ്ട് മൈൻഡ് ഉണ്ടോ ഈ റെവലേഷൻ കിട്ടുന്നയാൾക്ക് മാനസിക വൈകല്യങ്ങളോ മാനസിക പ്രോബ്ലങ്ങളോ മാനസിക വ്യതിയാനങ്ങളോ ഉണ്ടാകുന്നുണ്ടോ എന്നും പരിശോധിക്കണം അങ്ങനെ ആ വ്യക്തിയെ സാഹചര്യത്തെ സംഭവത്തെ ഒക്കെ സസൂക്ഷ്മം വളരെ ഡീറ്റെയിൽ ആയി പരിശോധിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ തിരുസഭ നൽകുന്നുണ്ട് അത് കാലാക്രമത്തിൽ അതിനെ പരിഷ്കരിച്ചു അതിൽ ഏറ്റവും പുതുതായി പരിഷ്കരിച്ച തൊട്ടടുത്ത നാളുകളിൽ തന്ന ഒരു ഡോക്യുമെന്റിന്റെ പശ്ചാത്തലത്തിലാണ് ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തു ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വകാര്യ വെളിപാടിനെ കുറിച്ചുള്ള നമ്മുടെ പഠനം അവസാനിപ്പിക്കുകയാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് അച്ഛാ വിശുദ്ധ സൈമൺ സ്റ്റോക്കിനുണ്ടായ സ്കാപ്പുലറിനെ പറ്റി കർമ്മലമാതാവിന്റെ വെളിപ്പെടുത്തലിനെ പറ്റിയുള്ള സംശയമായിരുന്നു അതിൽ സഭ അംഗീകരിച്ചതാണെന്നാണ് ഞാൻ വായിച്ചിരിക്കുന്നത് അപ്പോ അതിനെ പറ്റി പറയുമ്പോൾ സഭ അംഗീകരിച്ചിരിക്കുന്ന അതിൽ ചില പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ ഉണ്ടെന്ന് മാത്രമാണോ അതോ സ്കാപ്പുലർ ധരിക്കുന്ന ആരും നരകാഗ്നിയിൽ നിപദിക്കുകയില്ല പിന്നെ ആ വ്യക്തി മരിച്ചാലും ആദ്യത്തെ ഫസ്റ്റ് സാറ്റർഡേ മാതാവ് ശുദ്ധീകരണ സ്ഥലത്തിൽ ഇറങ്ങി ആ വ്യക്തിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ അതിനകത്തുണ്ട് അപ്പോ സഭ അംഗീകരിച്ചു എന്നതുകൊണ്ട് സഭ പറയ പറയുന്നത് ഈ വാഗ്ദാനങ്ങളെല്ലാം സത്യമാണെന്നാണോ അതോ ആ വെളിപ്പെടുത്തലിൽ എന്തോ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ ഉണ്ട് എന്ന് മാത്രമാണോ നല്ല ചോദ്യമാണ് കൃത്യമായിട്ടും ഇങ്ങനത്തെ ദർശനങ്ങൾ ഒന്നും അക്ഷരാർത്ഥത്തിലുള്ളതല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം ധരിച്ചത് കൊണ്ട് ആൾ ഒരിക്കലും നരകത്തിൽ പോകില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് ധരിച്ചാൽ മാത്രം മതിയല്ലോ ആൾക്കെന്തുവാണും ചെയ്യാലോ അങ്ങനത്തെ ഒരു മാന്ത്രിക സാധനം ദൈവം ഇട്ടു കൊടുക്കുകയില്ല ഇനി അങ്ങനെ ഒരു ദർശനം ഉണ്ടാകുമ്പോൾ അതിനെ വേറെ വിധത്തിലൊക്കെ ആയിരിക്കും വ്യാഖ്യാനിക്കപ്പെടേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ ആ ധരിക്കുന്നവയുമായി ബന്ധപ്പെട്ട ആത്മീയ ജീവിതം നയിക്കുക എന്ന് തുടങ്ങുന്ന വിധത്തിലൊക്കെ ആയിരിക്കും പക്ഷെ അപ്പോഴും അതുകൊണ്ട് മാത്രം ആൾ സ്വർഗത്തിലേക്ക് പോകും എന്ന് പറയാൻ പാടില്ല കർത്താവ് അങ്ങനെ യാന്ത്രികമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ലല്ലോ അപ്പൊ അതുകൊണ്ട് സഭ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അത് ധരിക്കുന്നയാൾ ആരും സ്വർഗ്ഗത്തിൽ പോകും ഒരിക്കലും നരകത്തിൽ പോകില്ല എന്നോ അല്ലെങ്കിൽ മാതാവ് ഇത്ര ദിവസത്തിനുള്ളിൽ നരകത്തിലേക്ക് ഇറങ്ങി ചെന്ന് അതിനെ പിടിച്ചോണ്ടുവരും ആത്മാവിനെ പിടിച്ചു കൊണ്ടേക്കും എന്നൊക്കെ പറയുന്നത് ഒരു വിധത്തിലും കത്തോലിക്ക ഡോക്ടറിന് ചേരുന്നതേയല്ല അത് ഏത് വിശുദ്ധനെ ലഭിച്ചതായാലും ശരി കത്തോലിക്ക സഭയുടെ ഡോക്ടറിന് ചേരുന്നതല്ല എന്നതാണ് അതിന്റെ പരിപൂർണമായ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഉത്തരം അതുകൊണ്ട് സഭ അതിനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതല്ല അംഗീകരിക്കുന്നു എന്നല്ല അവിടെ മാതാവിന്റെ ദർശനം ഉണ്ടായിട്ടുണ്ടാകാനിടയുണ്ട് എന്ന് പറയുന്നു എന്ന് മാത്രമാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെയും സഭ കണ്ണൂട ചേറ്റെടുക്കുന്നുമില്ല അല്ലെങ്കിൽ അതിന്റെ പേരിൽ പുതിയൊരു ഡോക്ടറിൻ പ്രഖ്യാപിക്കുന്നുമില്ല ഒന്നുമില്ല അതുകൊണ്ടാണ് ബെറ്റർ എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളുടെ പുറകെ പോകാതിരിക്കുക എന്നാണ് പലപ്പോഴും അത് ആളുകളെ വഴിതെറ്റിക്കാൻ പോലും സാധ്യത എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനത്തെ ഒരു ഒരുത്തിരിയമോ മറ്റോ സംഘടിപ്പിച്ച് കഴുത്തിലിട്ട് നടന്നാൽ മതിയല്ലോ പിന്നെയൊന്നും പേടിക്കണ്ടല്ലോ എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുകയും എന്നിട്ട് തോന്നിയ പോലെ ജീവിക്കുകയും ചെയ്യാൻ ഇടവന്നാൽ ദൈവഹിതത്തിന് വിരുദ്ധമായിരിക്കും അത് അപ്പൊ അതുകൊണ്ട് സഭ അംഗീകരിക്കുന്ന പ്രബോധനങ്ങൾക്കകത്ത് തന്നെ അല്ലെങ്കിൽ സഭ അംഗീകരിക്കുന്ന പ്രബോധനമല്ല സഭ അംഗീകരിക്കുന്ന ഇത്തരം ദർശനങ്ങൾക്കകത്ത് തന്നെയും സഭയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഉൾ ചേർന്നിട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് അവയെ പബ്ലിഷ് ചെയ്യുന്ന കാര്യത്തിലോ പ്രഖ്യാപിക്കുന്ന കാര്യത്തിലോ ഒക്കെ അവയെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങൾ എഴുതുന്നു ആളുകളെ ആകർഷിക്കുന്നു ധ്യാന കേന്ദ്രങ്ങളൊക്കെ സംസാരിക്കുന്നു ഇതിൽ നിന്നൊക്കെ വളരെ സൂക്ഷ്മതയോടെ മാറി നിൽക്കേണ്ടതുണ്ട് അച്ഛ വേറൊരു സംശയവും കൂടെ ഉള്ളത് തിരുഹൃദയ ഭക്തിയെ കുറിച്ച് വിശുദ്ധ മർഗരീത്തു കൊടുത്ത പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ അങ്ങനെ പറഞ്ഞ കൃത്യതയോടെ പറയുന്നുണ്ട് അതിന്റെ കാര്യത്തിലും അച്ഛനി പറഞ്ഞതുപോലെ തന്നെ ബാധകമാണ് ബാധകമാണ് അതായത് ആ വാഗ്ദാനങ്ങളിൽ ഏതൊക്കെ വാഗ്ദാനങ്ങളാണോ മിശിഹ തന്നെ തന്നിട്ടുള്ളത് സുവിശേഷത്തിൽ നൽകിയിട്ടുള്ളത് ആ വാഗ്ദാനങ്ങളൊക്കെ നിലനിൽക്കും അങ്ങനെ അല്ലാത്ത വാഗ്ദാനങ്ങളൊന്നും നിലനിൽക്കുകയില്ല എന്ന് പറഞ്ഞാൽ അനുദവിച്ച് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ദണ്ഡകുമാരനെ സ്വീകരിക്കുന്ന സ്വർഗത്തിൽ പോകുന്ന ഒരു വാഗ്ദാനം അതിനകത്തുണ്ടെങ്കിൽ അത് നിലനിൽക്കും അല്ലാതെ പുതുതായുള്ള ഒരു വാഗ്ദാനവും അതിന് അത് 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 അത്യൂട്ടലി വാലിഡ് എന്ന് തിരിസഭ കണക്കാക്കുകയേയില്ല എന്ന് നമ്മൾ ഓർക്കണം അതുകൊണ്ട് പലപ്പോഴും ഇങ്ങനത്തെ ഇപ്പൊ തിരുഹൃദയത്തോടുള്ള അടുപ്പവും ബന്ധവും നല്ലതാണ് പക്ഷെ അതിന് ഏതർത്ഥത്തിലെ ഉദ്ദേശിക്കാവൂ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണ് മിഷിഹായിൽ ഉണ്ടായിരുന്ന നന്മകൾ അവിടുത്തെ നന്മകളിൽ ഉള്ള ആ തിരുഹൃദയ ഭക്തിയെ കാണാവും അല്ലാണ്ട് മാന്ത്രികമായി ചില പ്രത്യേക കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്ന വിധത്തിൽ അച്ഛാ വേറൊരു കാര്യം കൂടെ അതിനോട് ആഡ് ചെയ്ത് ചോദിക്കാനുള്ളത് തുടർന്ന് വന്ന ഒൻപതാം പിയുസ് പാപ്പ തിരുഹൃദയ ഭക്തിയെ പ്രൊമോട്ട് ചെയ്തു എല്ലാ സഭാ മക്കളോടും തിരുഹൃദയ രൂപം വണങ്ങാൻ ആവശ്യപ്പെട്ടു എന്ന് വായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്കാപ്പുലർ ഭക്തിയെ കുറിച്ചാണെങ്കിലും ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പയ്ക്ക് ഒരു പ്രത്യേക ദർശനം ഉണ്ടായി അതിൽ വീണ്ടും കർമ്മലമാതാവ് പറഞ്ഞ ഈ കാര്യങ്ങളെ സ്ഥിരീകരിക്കുന്നു എന്ന് വായിച്ചിട്ടുണ്ട് അപ്പോ മാർപ്പാപ്പമാരുടെ ഈ ഒരു അവർ കൊടുക്കുന്ന അഡീഷണൽ അതിനോട് ആയിട്ട് കൊടുക്കുന്നതാണെങ്കിൽ പോലും അച്ഛൻ പറഞ്ഞു അതായത് അവരൊരിക്കലും മാർപ്പാപ്പമാരതിനെ കുറിച്ച് അല്ലെങ്കിൽ തിരുഹൃദയ ഭക്തി പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ തിരഹൃദയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും ഡോക്ടറിൻ പോലെ വിശ്വസിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല പകരം ഈ പറഞ്ഞ അർത്ഥത്തിൽ അതായത് നമ്മൾ ഇന്ന് സ്വീകരിക്കുന്ന വിധത്തിലുള്ള ഈശോയുടെ തിരുഹൃദയം എന്ന് പറയാൻ ഈശോയുടെ ഹൃദയത്തിൽ വിളങ്ങിയിരുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഹൃദയം തന്നെയാകുന്ന സ്നേഹത്തിൽ അവിടുത്തെ സ്നേഹത്തിന്റെ പ്രവൃത്തികളിലുള്ള പങ്കുചേരൽ അവയെ അല്ലെങ്കിൽ ഈശോ ചെയ്ത ആ വലിയ സ്നേഹത്തിന്റെ മനുഷ്യാവതാരത്തെ ഒക്കെ ആദരിക്കലും അതിനോടുള്ള ഒരു ഭക്തി വർധിക്കലും മാത്രമാണ് അതിന്റെ ഉദ്ദേശം അല്ലാണ്ട് അതിന്റെ ന്യൂ ആൻസുണ്ടല്ലോ ന്യൂ കാര്യം ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അതെല്ലാം കൂടി കൂടി മാർപ്പാപ്പമാരെ ഏറ്റെടുക്കുന്നതല്ല ഇത് ആളുകൾക്കുണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണ അതുകൊണ്ട് കൃത്യമായിട്ട് അതിനെ കുറിച്ച് കൂടി ഇനി അതുമായി ബന്ധപ്പെട്ട കാര്യം മാർപ്പാപ്പ പഠിപ്പിച്ചാലും പഠിപ്പിച്ചാലും അത് സഭയുടെ ഔദ്യോഗിക ഡോക്ടറിന്റെ ഭാഗമാവുകയില്ല കാരണം സ്വകാര്യ വെളിപാടുകൾ സ്വീകരിക്കാനുള്ള ആഹ്വാനങ്ങൾ മാത്രമേ ആവുകയുള്ളൂ മാർപ്പാപ്പമാരെ അങ്ങനത്തെ ആഹ്വാനങ്ങളാണ് കൊടുക്കുക അല്ലാണ്ട് നിയമങ്ങളല്ല കൊടുക്കുക എന്ന് വെച്ചാൽ അത് വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിക്ക് ശിക്ഷാവിധിക്കർഹമാകുമെന്നോ അല്ലെങ്കിൽ തിരുഹൃദയ ഭക്തി പുലർത്താത്ത ആളുകളൊക്കെ നരകത്തിൽ പോകുമെന്നോ ഒരിക്കലും പ്രഖ്യാപിക്കില്ല പക്ഷേ ആഹ്വാനം ചെയ്യും നല്ലതാണ് എന്ന് മാത്രം അത്രേ അതിനെ അത്രയും അതിന് വിലവധിക്കാവൂട്ടെ അച്ഛന്റെ ക്ലാസ്സുകളിൽ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഒരു ഒരു ക്വസ്റ്റ്യൻ ആൻസറിൽ ഒരു ആള് ചോദിക്കുന്നത് കേട്ടോ അതിമാരക പാപത്തെ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട വസ്തുക്കൾ വ്യക്തികൾ എന്ന് പറഞ്ഞ് ചോദിച്ചു അപ്പൊ അച്ഛൻ അത് സാക്രളിച്ച് അത് അതിമാരക പാപാണെന്ന് പറഞ്ഞു ഞാനത് ആദ്യമായിട്ടാണ് കേട്ടത് തന്നെ പലർക്കും ഞാൻ അത് പറഞ്ഞു കൊടുത്തപ്പ പലരും അങ്ങനെ ഒരു അതിമാരക ഉണ്ടെന്ന് പലരും അപ്പോഴാണ് അറിയുന്നത് തന്നെ അപ്പൊ അത് ആ ക്ലാസ്സിൽ അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞായിരുന്നു ഞാൻ ഇനി വരുന്ന ക്ലാസ്സിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ പിന്നീടുള്ള രണ്ടു മൂന്ന് ക്ലാസ് അടുപ്പിച്ച് കേട്ടു പക്ഷെ അതിനകൊന്നും കണ്ടില്ല അപ്പൊ ഞാൻ എന്നെ കേട്ടവരോടൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ അതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് അച്ഛൻ പറയുമ്പോ പറഞ്ഞു തരാന്ന് പക്ഷെ ഞാനത് കണ്ടില്ല പക്ഷെ ഈയിടെ പാരീസിൽ നടന്ന ഒരു ആ ദൈവം നിന്ന ആ അതൊരു അതിമാരക പാപാണല്ലോ അപ്പൊ അത് പെട്ടെന്ന് അച്ഛൻ ഇത് പറഞ്ഞപ്പം അതായിട്ട് കണക്ട് ചെയ്യാനും അങ്ങനെ അതൊരു അതിമാരക പാപം തന്നെയാണോ അപ്പൊ അങ്ങനെ തോന്നി അതുപോലെ നമ്മുടെ മലയാള സിനിമകളിൽ ഇപ്പൊ കാണുന്ന കലയെ ആവിഷ്കരിക്കുന്ന നിസ്സാരമായിട്ട് പറയുമ്പോ എല്ലാവരും അത് കലയുടെ ആവിഷ്കാരം എന്ന് പറയുകയും അതേസമയം ഈശോ എന്ന പേരൊക്കെ ഉപയോഗിച്ചിട്ട് അത് അയാളെ കൊണ്ട് എല്ലാ സിനിമകളും ജീവിപ്പിച്ചിട്ട് ആ ഈശോ ഈശോന്ന് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുക അതുപോലെ ഇലിമിനേറ്റീവ് സോങ്സ് കേറ്റുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് അതൊക്കെ അതിമാരക പാപല്ലേ അച്ഛനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിച്ച നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം പറഞ്ഞത് ഓ ഞാൻ എന്റെ ഒരു ഓർമ്മ വെച്ച് മുമ്പത്തെ അതായത് ആദ്യത്തെ ക്ലാസ്സുകളിൽ അതായത് ലൂമൻ ജൻസ്യത്തിൻ്റെ ക്ലാസ്സുകളിൽ ഏതൊരു ഗ്ലാസ് ഞാനിനെ കുറിച്ച് വിശദമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു മനസ്സിൽ കിടക്കുന്നത് അത് ഉണ്ടോ എന്ന് പ്രാവശ്യത്തു ഒന്നൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ദിവസം ഒന്നുകൂടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോളാം ഇനി എന്ന് ഞാൻ പറഞ്ഞോളാം പറഞ്ഞോളാം ഞാൻ ഇപ്പം ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്തതുകൊണ്ട് ഞാൻ ഇനി വീണ്ടും ഇപ്പോൾ വിശദീകരിക്കണ്ടല്ലോ വിശദീകരിക്കേണ്ടല്ലോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാമേ ഒരു സംശയം കൂടി എന്താച്ചാ ആദ്യം വെളിപാടിൽ യോഹനാൻ സ്ലീഹ പരിശുദ്ധ അമ്മയെ സ്വർഗ സ്വർഗത്തിൽ ഇങ്ങനെ പന്ത്രണ്ട് നക്ഷത്രങ്ങളിൽ അങ്ങനെ കാണുന്നുണ്ടല്ലോ അത് അതാണോ അപ്പൊ ആദ്യത്തെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം എന്നത് പറയാ അങ്ങനെ പറയാൻ പറ്റും അങ്ങനെ പറയാൻ പറ്റില്ല കാരണം വെളിപാട് പുസ്തകത്തിനകത്ത് യോഹന്നാൻ ഉണ്ടായിട്ടുള്ള പ്രത്യക്ഷീകരണങ്ങളെ കുറിച്ചല്ല വിവരിക്കുന്നത് പകരം മിശിഹായ രഹസ്യത്തെ ഒരു പ്രത്യേക വിധത്തിലുള്ള സാഹിത്യ രൂപത്തിൽ അവതരിപ്പിക്കലാണ് അപ്പൊ അത് സിംബോളിക് ലാംഗ്വേജിലാണ് അവതരിപ്പിക്കുന്നത് അപ്പൊ കലിറ്റിക് ലിറ്ററേച്ചർ എന്നാണ് അതിനെ പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു വിവരണമാണ് അല്ലാണ്ട് ഒരു ദർശനം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനെ വിവരിക്കുന്നു എന്ന മട്ടിലാണ് അത് എഴുതുന്നത് പക്ഷെ അങ്ങനെ ആകണമെന്ന് നമ്മൾ കരുതേണ്ടതില്ല എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ലോഹന്നാൻ ശ്രീകായിക്കു ഉണ്ടായ ഒരു ദർശനത്തെ ഇങ്ങനെ വ്യാഖ്യാനിക്കുകയായിരുന്നു എന്ന് കരുതേണ്ടതില്ല പകരം അങ്ങനെ ആകാം അതോടൊപ്പം തന്നെ അതിൻ്റെയും അപ്പുറത്ത് ഈ ആധ്യാത്മിക രഹസ്യങ്ങളെ അച്ഛൻ ഞാൻ പറയുന്നത് കേൾക്കണം അച്ഛൻ അച്ഛന്റെ ക്ലാസ്സുകളെല്ലാം വളരെ യൂസ്ഫുൾ ആണ് ഞാൻ ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി നിരീശ്വരവാദികളും അതുപോലെ നമ്മുടെ സഭയുടെ ദൈവ ദൈവം ഇല്ലെന്നൊക്കെ പറയുന്നവരായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പലപ്പോഴും വരുന്ന ഈ പഴയ നിയമത്തിലെ ചില പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് അവർ കോട്ട് കോട്ടിയത് പറയാറുണ്ട് അതായത് പഴയ നിയമത്തിലെ ദൈവം പുതിയ നിയമത്തിലെ ദൈവം വേറെയാണ് നിയമത്തിലെ ദൈവം ക്രൂരനാണ് പുതിയ നിമിഷം അത് അച്ഛൻ ഒരു ഒരു തവണ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു അതനുസരിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു അതായത് ആ ജനത മൂവായിരത്തി അഞ്ഞൂറ് വർഷത്തിൽ കൂടുതൽ പഴയ ഒരു ജനതയാണ് പക്ഷേ ഈയിടെ ഞാൻ എനിക്ക് വന്നത് ഈ ഡ്യൂട്രോണമതി അതായത് നിയമാവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം എട്ടു ഒമ്പതാം വാചകത്തില് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു ഇസ്രായേലിന്റെ മാത്രം ദൈവമാണെന്ന രീതിയിൽ അതിൽ വ്യങ്ങാർത്ഥം വരുന്നുണ്ട് അതായത് അത്യുന്നതൻ ജനതകൾക്ക് അവരുടെ പൈതൃകം ഭീതിച്ചു കൊടുത്തപ്പോൾ മനുഷ്യ മക്കളെ അവിടുന്ന് വേർതിരിച്ചപ്പോൾ ഇസ്രായേൽ മക്കളുടെ എണ്ണം അനുസരിച്ച് അവിടുന്ന് അതിർത്തികൾ നിശ്ചയിച്ചു കർത്താവിന്റെ ഓഹരി അവിടുത്തെ ജനമാണ് യാക്കോബ് അവിടുത്തെ അവകാശമാണ് അത് പി സി ബൈബിൾ ഇങ്ങനെ എഴുതുന്ന പറ്റി ചിലരുടെയും ബന്ധകോസുകാരുടെയൊക്കെ ബൈബിളിൽ അവിടെ യഹോമാന്ന് പറയുന്നത് അപ്പം അത് വെച്ച് നോക്കുമ്പോൾ അത് ഈ നമ്മളിപ്പോ ഒരു മുഖ്യമന്ത്രി ഈ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് പറയുന്ന പോലെ ഇസ്രായേലിന്റെ മാത്രം ദൈവമായിട്ടാണോ കണക്കാക്കുന്നത് കത്തോലിക്കാസഭ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അത് പഴയ നിയമത്തിന്റെ സവിശേഷ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് ഇനിയും പറയാൻ കിടക്കുന്നു നമുക്ക് പറയാം പഴയ നിയമത്തിന്റെ സ്വഭാവം അതിന്റെ സ്വഭാവത്താൽ തന്നെ ഒരുക്കത്തിന്റെ കാലഘട്ടമാണ് പഴയ നിയമത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു അത് ദൈവനിവേശിത ഗ്രന്ഥങ്ങളാണ് തീർച്ചയായിട്ടും പക്ഷെ അതിനകത്ത് എന്തൊക്കെയുണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം വ്യത്യസ്തമാണ് അതിനകത്ത് ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങളുണ്ട് ഇസ്രായേൽ മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ട് അവരുടെ വിചാരധാരകളുണ്ട് അവരുടെ തെറ്റിദ്ധാരണകളുണ്ട് അവരുടെ അഭിപ്രായ പ്രകടനങ്ങളുണ്ട് ദൈവം നൽകുന്ന തിരുത്തലുകളുണ്ട് അവർക്ക് വന്നു പോയിട്ടുള്ള തെറ്റുകളും പാപങ്ങളും ഉണ്ട് ഇതെല്ലാം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇസ്രായേലിന്റെ ദൈവം ഞങ്ങളുടെ മാത്രം ദൈവമാണെന്നുള്ള അവരുടെ ഒരു ക്ലെയിമാണ് അതായത് ഇസ്രായേൽ അത്രമാത്രം ഞങ്ങളോടാണ് ദൈവം സംസാരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ ജനമാണ് എന്ന് വിശ്വസിക്കുന്നതിന്റെ എക്സ്ട്രീമിലേക്ക് പോകുന്നതിന്റെ ഭാഗമാണ് ഞങ്ങളുടെ മാത്രം ദൈവം ബാക്കിയല്ല ആർക്കും ഇല്ല എന്ന വിധത്തിലുള്ള പരാമർശങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാകുന്നത് അതിന്റെ പോസിറ്റീവ് അർത്ഥം ഇതാണ് ദൈവം ഇസ്രായേലിന്റെ ദൈവമാണ് എന്നാണ് എന്ന് കണ്ട് ബാക്കിയുള്ളവർ ദൈവം അല്ല എന്നൊരു ഒരു സൈഡ് സത്യത്തിൽ അതിനകത്തില്ല ഇസ്രായേൽക്കാർ പലപ്പോഴും യഹൂദർ പലപ്പോഴും അങ്ങനെ വിചാരിച്ചിരുന്നു അവരങ്ങനെ വിചാരിച്ചിരുന്ന കാര്യം രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അതിനെ ഈശോ തിരുത്തുന്ന എവിടെയാണ് അല്ലെങ്കിൽ ആ വെളിപാട് പൂർണ്ണമാകുന്ന എവിടെയാണ് അത് മിഷായിലാണ് ഈശോയുടെ ജനത്തിന്റെ സമയത്ത് ആലപിക്കുന്ന ഗാനം തന്നെ ഇങ്ങനെയാണ് ഇതാ സർവകലോകത്തിനും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു അപ്പോ ദൈവം പഴയനിയമത്തിൽ തന്നെ സകല ജനത്തിലേക്കും തുറന്നിരുന്നു തുടങ്ങിയിരുന്നു തുറന്നിരിക്കുന്നു എന്ന് അസേർട്ട് ചെയ്യുന്ന ഭാഗമാണ് ഈശോയുടെ മനുഷ്യാവതാരവും ഏർ വിജാതിരിലേക്കുള്ള രക്ഷയും ഇനി ഇതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ തന്നെ സൂചനകളുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം ഇസ്രായേലിന്റെ മാത്രം ദൈവമാണ് എന്ന് പറയുമ്പം പറയുമ്പം ഇസ്രയേലിന്റെ ഗണത്തിൽ പെടാത്ത നോഹയുടെ സ്ഥിതി എന്താണ് നല്ലവനായ ആബേലിന്റെ സ്ഥിതി എന്താണ് അല്ലെ അവരൊക്കെ ഇസ്രയേൽ ഗണത്തിൽപ്പെടുന്നവരല്ലോ അപ്പോൾ അവരുടെ ദൈവം കൂടെ ഈ ദൈവം അപ്പൊ അതുകൊണ്ട് പഴയ നിയമം തന്നെ അസർട്ടീവായിട്ട് അങ്ങനെ പറയുന്ന പോലെ തോന്നിപ്പിച്ചാലും അതിന്റെ ഉള്ളർത്ഥങ്ങളിൽ നിറഞ്ഞു നിറഞ്ഞുകിടക്കുന്നത് ദൈവം പ്രപഞ്ചത്തിന്റെ മുഴുവനും ദൈവമാണ് ദൈവത്തിന് അങ്ങനെ ഒരു ജനത്തോട് എന്താ പറയാ ഒരാൾ പാർഷ്യാലിറ്റി ഒന്നുമില്ല പകരം ഇസ്രായേലിനെ തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ് സകലിലേക്ക് രക്ഷ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേലിനൊരു ഒരു സ്റ്റെമായിട്ടാണ് തിരഞ്ഞെടുത്തത് അഥവാ ഒരു തായ്തണ്ടായിട്ടാണ് തെരഞ്ഞെടുത്തത് ആ തായ്തണ്ടിൽ ബാക്കി ജനതകളെയൊക്കെ ഒട്ടിച്ചു ചേർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പൊ മറ്റു ജനതകൾക്ക് വിലയില്ലെങ്കിൽ തായ്ത്തണ്ടിനെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതൊരു തായ്ത്തണ്ടാണ് അങ്ങനെയാണ് സഭ പഠിപ്പിക്കുന്നത് ഇസ്രായേൽ ഒരു തായ്ത്തണ്ടാണ് ആ തായ്തണ്ടിനോട് പിന്നീട് കാലക്രമത്തിൽ സകല ജനതയും ഒട്ടിച്ച് ചേർക്കാൻ ദൈവം ആഗ്രഹിച്ചു അങ്ങനെ എല്ലാ ജനത്തെയും ഒട്ടിച്ചു ചേർക്കാനുള്ള ഒരു തണ്ട് നട്ടതാണ് ഇസ്രയേലിൽ അപ്പൊ നടുന്ന സമയത്ത് ഇസ്രായേൽ വിചാരിക്കും ഞങ്ങൾ മാത്രം മതിയെന്ന് പക്ഷെ ദൈവത്തിന്റെ ഹിതം അതല്ല എന്ന് വിശുദ്ധ ഗന്ധം പതുക്കി ഇതൽ വിരിയുമ്പോൾ മനസ്സിലാവും ഓക്കെ താങ്ക് യു അച്ഛാ ഞാൻ വേറൊരു കാര്യം പറയാനുള്ളത് ഈ അത്യുന്നതൻ എന്ന് പറഞ്ഞൊരു വാക്ക് ബൈബിളിൽ പറയുന്നുണ്ട് എൽ ലോഹിം അല്ലെങ്കിൽ എൽ അപ്പൊ ഈവൻ കർത്താവ് കുറിച്ച് കടന്നുകൊണ്ട് എലോ എൽഹി അങ്ങനെ പറയുന്നുണ്ട് ലാ സബത്തീനിന്ന് പറയുന്നില്ല അപ്പൊ ഈ യഹോബ എന്നുള്ള പേര് ഒരിക്കലും യേശു ക്രിസ്തു പുതിയ നിയമം വായിക്കുമ്പോൾ എന്റെ പിതാവ് എന്ന് പറയുന്നല്ല അങ്ങനെ പറയുന്നില്ല അതും അത് വെച്ചോണ്ട് ആൾക്കാർ ആർഗിയാറുണ്ട് അതായത് യഹോബെന്ന് പറയുന്നത് അതായത് മോശയാണ് ദൈവത്തോട് ദൈവം നീ ആരാ ഇവർ ചോദിക്കുമ്പോൾ ഞാൻ എന്തെന്ന് പറയണം നീ ഞങ്ങൾ പരിചയമുള്ള ബാലാണോ ആരാ നീ ശരിക്കും എന്നാണ് ഈശോയോ അത് ദൈവത്തോട് മോശ കാണുന്ന ദൈവത്തിന്റെ ഇമേജിനോട് മോശ ചോദിക്കുന്നത് അതിന് ദൈവം കൊടുക്കുന്ന മറുപടി എന്താ ദൈവം കൊടുക്കുന്ന മറുപടി തന്റെ പേര് പറയുകയല്ല ചെയ്യുന്നത് തന്നെ തന്നെ വെളിപ്പെടുത്തുകയല്ല ചെയ്യുന്നത് പകരം അവിടുന്ന് പറയുകയാണ് ഏകോ എമി ഞാൻ ആകുന്നവനാകുന്നു അഥവാ ഞാൻ ആകുന്നു ഞാനാണ് എന്ന് മാത്രമാണ് ദൈവം പറയുന്നത് എന്താണ് ആ പറച്ചിലിന്റെ അർത്ഥം അതിന്റെ അർത്ഥം രണ്ട് പ്രധാന അർത്ഥങ്ങളുണ്ട് ഒന്ന് ഐ ആം എക്സിസ്റ്റൻസ് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൽ എന്നും നിലനിൽക്കുന്ന ഉണ്മയായിട്ടുള്ളവൻ ഞാനാണ് എന്നാണ് അതിന്റെ പ്രൈമറി അർത്ഥം രണ്ടാമത്തെ അർത്ഥം എന്നാണെന്നറിയോ ഞാനാകുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞാൽ നീ ഇതിപ്പോ അറിയണ്ട എന്നാണ് അതിന്റെ രണ്ടാമത്തെ അർത്ഥം അതാണ് സത്യം എന്ന് പറഞ്ഞാൽ നീ അത് അറിയാറായിട്ടില്ല നീ ഇപ്പത് അറിയണ്ട ഞാനിപ്പത് വെളിപ്പെടുത്താൻ പോകുന്നില്ല ഞാനാണ് എന്ന് നീ അറിഞ്ഞാൽ മതി എന്നൊരർത്ഥം കൂടെ അതിനുണ്ട് ചുമ്മാ പറഞ്ഞത് സഭയുടെ ഒരു ഒഫീഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് അത് ഇൻട്രഡക്ഷൻ ടു ക്രിസ്റ്റോളജി എന്നൊരു പുസ്തകം ഇൻട്രൊഡക്ഷൻ ടു ക്രിസ്റ്റ്യോളജി എന്നൊരു പുസ്തകം ഉണ്ട് ജോസഫ് റാക്സൻ ബെനക്ട് പാപ്പായതാണ് അത് ക്രിസ്തുധർമ്മ പ്രവേശിക എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അത് വായിക്കുന്നത് നല്ലതാണ് ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് അപ്പൊ അതിനകത്ത് അതനുസരിച്ച് അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഈ ദൈവം താൻ ആരാണ് എന്ന് മോശയ്ക്ക് സത്യത്തിൽ പച്ചയായി വെളിപ്പെടുത്തുന്നില്ല പകരം നീ ഇപ്പൊ അത് അറിയണ്ട അത് കാലക്രമത്തിൽ യുഗ യുഗങ്ങൾ കടന്നു പോകുമ്പോൾ മിഷിഹായിലാണ് വെളിപ്പെടുത്താനിരിക്കുന്നത് ഇപ്പൊ വെളിപ്പെടാൻ ആരംഭിക്കുന്നില്ല എന്നാണ് അതിന്റെ കൃത്യമായ സൂചന അപ്പം ഈഹോ യഹോവ എന്ന് അവിടെ ഞാൻ ആകുന്നവനാകുന്നു യാ ഹ വാഹ എന്ന് നാല് അക്ഷരങ്ങളാണല്ലോ അന്ന് ഓവൽസില്ല ഹിബ്രു അക്ഷരങ്ങൾക്കില്ല യാ ഹ വാഹ അങ്ങനെയാണ് അപ്പം അത് ആ വാക്കുകൾ ആ വാക്കാണ് ദൈവം വെളിപ്പെടുന്നത് ഞാൻ ആകുന്നു അപ്പോ ഇസ്രായേൽ അതിനെ ലിറ്ററൽ അർത്ഥത്തിൽ ദൈവത്തിന്റെ പേരായിട്ട് പേരായിട്ടങ്ങ് സ്വീകരിച്ചു അപ്പൊ ഞാനാകുന്നു എന്ന ദൈവമാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് എന്ന് അവരങ്ങ് വിചാരിച്ചു ഞാനാകുന്നു എന്ന ദൈവം ആണ് നമ്മുടെ കൂടെ ഉള്ളതെന്ന് അവരങ്ങ് വിചാരിച്ചു പക്ഷെ ദൈവം തന്റെ പേരായിട്ട് പറഞ്ഞു എന്ന് അവർ വിചാരിച്ച അല്ലെങ്കിൽ അവരെങ്ങനെ കരുതുന്നത് ന്യായമാണല്ലോ ദൈവം അങ്ങാരെന്ന് ചോദിക്കുമ്പോൾ ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോ ഓക്കെ അതാണ് ദൈവം എന്ന് അവര് വിചാരിച്ചു അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്തു ആ വാക്ക് അതെങ്കിൽ ദൈവ യഹോവ എന്ന് എഴുതിയിട്ട് അവരത് ഉച്ചരിക്കുക പോലുമില്ല അവർ എന്നാണ് അതിനെ വായിച്ചിരുന്നത് അതായത് ആ ദൈവം തന്നെ കുറിച്ച് പറഞ്ഞ വാക്ക് പേരെടുത്ത് വിളിക്കാനുള്ള അർഹത പോലും ഞങ്ങൾക്കില്ല എന്നതുകൊണ്ട് അവരങ്ങനെ വായിക്കുക പോലും ഇല്ലായിരുന്നു ഇതൊക്കെയാണ് ആ പേരിന്റെ ചരിത്രം അപ്പൊ അതുകൊണ്ട് പഴയ നിയമത്തിലെ യഹോവ ആരാണ് എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല അത് ഈ തൃത്വിക ദൈവം തന്നെയാണ് ത്രിത്വൈക ദൈവം ഞാനിപ്പോ ആരാ നിന്നോട് പറയുന്നില്ല എന്ന് പറഞ്ഞ വാക്കാണ് യഹോവ അതാണ്ട് യഹോവ എന്ന പദത്തിനെ പദത്തിനെടുത്തിട്ട് അത് യഹോവയായ ദൈവമായിരുന്നു പുതിയ പിതാവായ ദൈവം ഉണ്ടായി ഈ പിതാവായ ദൈവം യഹോവ ഒരാളാണോ എന്ന് തുടങ്ങിയ ചർച്ചകൾക്കൊന്നും വലിയ അർത്ഥമില്ല എന്നതാണ് അഥവാ റവലേഷൻ പൂർത്തിയാകുമ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നത് അതുവരെ അതൊക്കെ പ്രൈമോഡിയൽ റവലേഷനാണ് ആണ് വെളിപാടിന്റെ പ്രാഥമിക ഘട്ടങ്ങളാണ് നിഴൽ നിലൽപോലെ നൽകപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പൊ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം അല്ലെ നമ്മള് പുതിയ നിയമകാലത്ത് ജീവിക്കുന്ന കത്തോലിക്കരെ സംബന്ധിച്ചോളും നമുക്ക് പിതാവും ദൈവം എന്ന് വിളിച്ച ദൈവം അല്ലാതെ നമ്മൾ എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ തിരിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് എന്നു ഡിനേ ചെയ്യേണ്ട ആവശ്യമില്ല പഴയ പഴയത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന പഴയ നിയമ ജനം അറിഞ്ഞ പ്രാഥമിക വെളിപാട് യഹോവ എന്നാണ് അതുകൊണ്ട് അതിനെ ആ അർത്ഥത്തിൽ അംഗീകരിക്കാം പക്ഷെ പൂർത്തീകരിക്കപ്പെടുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ മുകളിൽ ഇതിനെ പ്രതിഷ്ഠിക്കരുത് പുറകോട്ട് പോവുകയും ചെയ്യരുത് എന്നാണ് തമ്മിൽ ഒരു ഇല്ല എന്ന് എന്ന് ഞാൻ കൺക്ലൂഡ് കാര്യമില്ല നമ്മൾ യഹോവേ പകരം ർത്ഥത്തിൽ ഇസ്രായേലിന്റെ യഹോവയാണ് ഞങ്ങളുടെ ആശ്രയം എന്ന് സങ്കീർത്തനങ്ങൾ ഉദ്ധരിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചോർക്ക് കുഴപ്പമില്ല പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് യഹോവ എന്ന് വിളിച്ചല്ല പ്രാർത്ഥിക്കേണ്ടത് ആഭാ പിതാവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ റുഹായ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം അരുണച്ച ക്ലാസ്സിന് പ്രത്യേകം നന്ദി ഞാൻ എനിക്ക് അറിയേണ്ടത് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പല സ്വകാര്യ വെളിപാടുകളും ഉണ്ടായിട്ടുണ്ട് ഇതിനെക്കുറിച്ച് പിന്നീട് ഒന്നും കേൾക്കാറില്ല ഇതിനെക്കുറിച്ച് എന്ത് സ്റ്റഡി നടക്കുന്നു പോലും അറിയുന്നില്ല ഇത് അംഗീകരിക്കപ്പെടുന്നുണ്ടോ അംഗീകരിക്കപ്പെടുന്നില്ല ഇതൊന്നും ആരും പറയുന്നില്ല അച്ഛൻ്റെ അഭിപ്രായത്തിൽ ഏതെങ്കിലും ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് ഏതെങ്കിലും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറിച്ച് ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇത് ശരിയല്ല ഇത് മുന്നോട്ട് പോകാൻ പാടില്ല

എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ ദൈവം അത് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് നിലനിൽക്കും ദൈവം നിലനിർത്താൻ ആഗ്രഹിക്കുന്നില്ലാത്തവ കൂണുപോലെ മുളച്ച് കൂണുപോലെ അങ്ങ് കെട്ടുപോകും അപ്പൊ മുളച്ചു വരുന്ന പാടെ ഓടിച്ചും നമ്മൾ അന്വേഷണം നടത്തി എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തണമെന്നില്ല അതുകൊണ്ട് എന്റെ പേഴ്സണൽ അഭിപ്രായത്തിലും അങ്ങനെ നടക്കുന്നവരെ തൽക്കാലം ചെറുതായിട്ട് സപ്രസ് ചെയ്തിട്ട് വലിയ തിന്മയെല്ലാം ഉണ്ടാവുന്നുണ്ടോ എന്ന് മാത്രം ഒന്ന് മോണിറ്റർ ചെയ്തുകൊണ്ട് മിണ്ടാതിരിക്കലാണ് അതിൻ്റെ ഏറ്റവും ഉചിതമായ മാർഗം എന്നാൽ വളരെ വലിയ ഇപ്പൊ ഫാത്തിമയിലേതുപോലത്തെ വലിയൊരു സംഭവം ഉണ്ടാകുന്നു അത് ആളുകൾ ജനത്തെ വല്ലാതെ അവിടേക്ക് കൊണ്ടുപോകുന്നു ആ അവിടെ ധാരാളം അത്ഭുതങ്ങളും മറ്റു തുടർ കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ വരുന്ന ഒരു സമയത്ത് കൂടുതൽ ശ്രദ്ധയോടെയുള്ള അന്വേഷണം നടത്താം അന്വേഷണം നടത്തുമ്പോഴും കാലം തെളിയിക്കുന്നതിന് മുൻപേ തീരുമാനങ്ങളിലേക്ക് പോകാതെ കാത്തിരിക്കാം സൂക്ഷ്മമായി അതിനെ ഇങ്ങനെ മോഡറേറ്റ് ചെയ്തുകൊണ്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കാം എന്നതാണ് അതിന്റെ ശരിയായ നിലപാട് അതാണ് തിരുസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ പെട്ടെന്നുള്ള ഒരു ഒരു ഡിസിഷൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഒരു അതീവ ഗൗരവമുള്ളൊരു കാര്യമൊക്കെ വരാണെങ്കിൽ അന്വേഷണമൊക്കെ നടത്തിയിട്ട് ചിലപ്പം പ്രഖ്യാപിച്ചെന്നിരിക്കാം അല്ലെങ്കിൽ ചിലപ്പം ബിഷപ്പ്സിന് അതിനകത്ത് ചിലപ്പം എന്തെങ്കിലും അവർക്ക് വ്യക്തിപരമായി മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് അവർ കൃത്യമായി അറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാതെ അതിനെ അങ്ങ് അവഗണിച്ചു വിടുന്നുണ്ടാവാം എന്ന അർത്ഥത്തിൽ അതിനെ ഇപ്പൊ നമുക്ക് എന്തറിയുന്നു അത്രയും കരുതിയാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവിലൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒന്നും പറയാൻ പോകേണ്ടതില്ല അല്ലെങ്കിലും പോകേണ്ടതില്ല നമ്മളിത് അറിയണമെന്നുമില്ല അറിയാനുള്ള കടപ്പാടും നമുക്കില്ല അറിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് വലിയ മെച്ചം മെച്ചമുണ്ടാകുമെന്നും കരുതേണ്ടതില്ല ഇനി അറിയേണ്ടതാണെങ്കിൽ അത് കാലം തെളിയിക്കുകയും ഏഹ് സഭ അതിനകത്ത് അതിന്റെ അതിന്റെ ഉചിതമായ സമയത്ത് ഇടപെടുകയും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരികയും ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ അറിയുകയും ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ അതിന്റെ പറയമായ മതി എന്ന് പറഞ്ഞാൽ ഒരു വെളിപാട് അത് അവിടെ ശരിക്കും നടന്നതാണ് അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് ഉചിതമാണ് എന്നൊക്കെ പ്രഖ്യാപിക്കുന്നു അത് നമ്മൾ അറിയുന്നു എങ്കിൽ മാത്രം നമ്മൾ അതിന്റെ പ്രകേയമയാൻ മതി എന്നാൽ അതേസമയം കുഴപ്പങ്ങളുടെ കാര്യമായി ഇടപെട്ട് തടഞ്ഞിട്ടുമുണ്ട് അതിഷ്ടം പോലെ അറിഞ്ഞ സ്ഥലങ്ങളിൽ സംഭവിക്കുന്നത് ഇതിനെ കുറിച്ച് വ്യക്തത ഇല്ലാണ്ട് വരുമ്പോ ഈ നാട്ടിൽ ചർച്ചകൾ വരുന്നു ഈ നാട്ടിലെ ചർച്ചകൾ വരുമ്പോ അവിടെ തേൻ വന്നത് ശരിയാണോ തേൻ വന്നില്ലാന്ന് ചിലർ പറഞ്ഞു ചെറുത് തേൻ ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള നമുക്ക് എന്തുകൊണ്ട് അത് അതിന് ഒരു കൃത്യമായിട്ട് നിലപാടെടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അംഗീകരിക്കേണ്ട കാര്യമല്ല ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് ചർച്ചിന്റെ ഇടയിൽ അനാവശ്യമായിട്ടുള്ള കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു അപ്പൊ അതിൽ ഇപ്പൊ ചില ഉണ്ടാക്കിയതെന്ന് പറയുന്നത് പിന്നീട് ചർച്ചകൾ വരുന്നുണ്ട് ഈ ജനങ്ങളുടെ ഇടയിൽ അപ്പൊ അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് ശരിയാണ് പറഞ്ഞത് ശരിയാ അതുകൊണ്ടാണ് ഈ പുതിയ ഡോക്യുമെന്റ് അങ്ങനെ കൃത്യമായ മാർഗനിർദേശങ്ങൾ പുറപ്പെടുവിച്ചത് അങ്ങനെ നടക്കുകയാണെങ്കിൽ അന്വേഷിക്കൂ സമൂഹത്തോട് എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ പറ്റുന്ന വിധത്തിലുള്ള അന്വേഷണം നടത്തൂ എന്നിട്ട് അത് ഡിക്കാസ്റ്റിക്ക് അയക്കൂ ഡിക്കാസ്റ്റി പരിശോധിക്കുന്നു അതിന് ശേഷം പറയും എന്നാലും പോലും അതിന് സമയമെടുക്കും അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ചെയ്യണം ഇങ്ങനെ അനാസ്ഥയായിട്ടിട്ടുകൂടാ എന്ന് തന്നെ സഭ ഒരു മുൻകൈ എടുത്ത് പറഞ്ഞതാണ് ഇന്നത്തെ ഡോക്യുമെന്റ് നമ്മൾ വായിച്ചപ്പോൾ അങ്ങ് പറഞ്ഞത് ശരിയാണ് പൂർണ്ണമായി ശരിയാണ് അതിലേക്കാണ് പോകേണ്ടത് അതിലേക്ക് പോകണം പോണം ഇന്ന് ഇന്ന് നമ്മൾ കാണുന്ന കാര്യസാധ്യങ്ങളെ തേടിയുള്ള പ്രസിദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ശുശ്രൂഷ കേന്ദ്രങ്ങളൊക്കെ ധാരാളമായിട്ട് ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ആധ്യാത്മിക വളർച്ചയ്ക്കാണ് അല്ലല്ലോ പ്രാധാന്യം നൽകുന്നത് അപ്പോ അതിനെക്കുറിച്ചൊക്കെ ഇടവകള് അല്ലെങ്കിൽ സഭകളിലൊക്കെ ഉള്ള ഒരു ഒരു പഠനമൊക്കെ ആവശ്യമല്ലേ തീർച്ചയായിട്ടും ആവശ്യമാണ് അതായത് പലപ്പോഴും ഒരു ഈ ഗ്ലോറി ഗ്ലോറിയസ് എന്നോ അല്ലെങ്കിൽ യൂട്ടിലിറ്റേറിയൻ മിനിസ്ട്രി എന്നൊക്കെ വിളിക്കാവുന്ന പരിപാടികളെ തളർത്തേണ്ടതുണ്ട് അത് അല്ലെങ്കിൽ ആളുകളെ അതിലേക്ക് പോയി ചാടുന്നതിനകത്ത് നമ്മൾ തടഞ്ഞു നിർത്തേണ്ടതുണ്ട് ഒത്തിരി പറഞ്ഞു ശരിയാണ് പലപ്പോഴും പല സ്ഥലത്തും ഉണ്ടല്ലോ കാര്യം നടക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനാ സ്ഥലങ്ങൾ ഇന്ന കാര്യം നടത്തുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കും അപ്പം അങ്ങനെ കാര്യം നടക്കാൻ വേണ്ടി പോകുന്നു കാര്യം നടക്കാൻ വേണ്ടി ഓടുന്നു അവസാനം കാത്തലിക് ലൈഫ് ക്രിസ്ത്യാനിറ്റി തന്നെ എന്തോ കാര്യസാധ്യ സംവിധാനമാണ് എന്നാളുകൾ എന്നാൽ യഥാർത്ഥ ക്രൈസ്തവ ജീവിതം ഒരു കാര്യം നടക്കാൻ വേണ്ടിയുള്ളതല്ല അവൻ ദൈവത്തിന്റെ കുഞ്ഞായതുകൊണ്ടും ദൈവത്തിൽ വിലയം പ്രാപിക്കാനുള്ളവനായതുകൊണ്ടും ഒന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തോട് അഥവാ സ്വർഗമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ ദൈവത്തോട് ചേർന്ന് സത്യത്തിൽ അത് അതിന്റെ ഭാഗമായി ദൈവം മറ്റു നന്മകൾ കൊടുക്കും കൊടുക്കാം അത് സെക്കൻഡറി ആയിട്ടേ പോകാം അതിനെ പ്രൈമറി ആക്കാനേ പാടില്ല അതായത് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ബലിയർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിനാൽഭുതങ്ങൾ നടന്നേക്കാം ഗുഡ് നല്ലതാണ് അല്ലാണ്ട് അത്ഭുതം നടക്കാൻ വേണ്ടി വലിയർപ്പിക്കാൻ പോകുകയും അത്ഭുതം നടക്കാൻ വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനാ സംവിധാനങ്ങൾ കണ്ടെത്തുകയും ചില പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ വഴി ദൈവത്തെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം എന്ന് കരുതുകയും ചെയ്യുന്നത് ക്രൈസ്തവമല്ല ക്രൈസ്വമല്ല അത് വലിയ പരിധി വരെ ഒരു ഹൈന്ദവ വിശ്വാസത്തിന്റെ പുറത്തോടെ ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസത്തിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവത്തെ വരുതിയിലാക്കാൻ കഴിയും എന്ന വിചാരമാണ് ദൈവത്തെ വരുതിയിലാക്കാൻ കഴിയും ഉദാഹരണത്തിന് തപസ് ഈ ആൾ തപസ് ചെയ്താൽ ദൈവന് ദേവൻ ഇരിക്കപ്രതി ഉണ്ടാവില്ല ദൈവം വന്ന് പ്രത്യക്ഷപ്പെട്ട് വരം കൊടുത്തേ മതിയാവും കാരണം ആളുടെ തപശക്തിയുടെ മുൻപിൽ ദൈവം കീഴടങ്ങിയേ പറ്റുള്ളൂ അങ്ങനെയല്ല കാത്തലിക് ഡോക്സിൻ കാത്തോലിക്ക വിശ്വാസം അങ്ങനെയല്ല നീ എന്തൊക്കെ ശക്തി എടുത്താലും ദൈവത്തിന്റെ ശക്തിയും അധികാരവും ഒക്കെ അതിൻ്റെ മുകളിലാണ് നീ പ്രാർത്ഥിക്കുന്നു എന്നതുകൊണ്ട് ദൈവം തരാൻ ബാധ്യസ്ഥനൊന്നുമല്ല നീ ഇന്ന വിധത്തിൽ പ്രാർത്ഥിച്ചു നോവേന ഒമ്പത് ഭാഷ ഞാൻ ചെല്ലി അല്ലെ ഇന്ന വിധത്തിൽ കാര്യമായി ഞാൻ ഒരു കാര്യം തീരുമാനം എടുത്തിട്ട് ഇങ്ങനെ ചെയ്തു എന്നിട്ട് എവിടെ എന്ന് ചോദിക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല ദൈവത്തിന്റെ ബെനവളൻസിൽ നിന്ന് അവിടുന്ന് ഉദാരമായ എന്തെങ്കിലും തരുന്നെങ്കിൽ സ്വീകരിക്കുക എന്നല്ലാതെ നമുക്കൊരിക്കലും ദൈവത്തെ നിയന്ത്രിക്കാൻ പറ്റില്ല ഒരു ഒരു ഇന്ത്യൻ തിയോളജിക്കൽ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു ഹൈന്ദവ ദൈവ ദർശനത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ ദൈവം അവന്റെ നിയന്ത്രണത്തിന് കീഴിൽ വരുത്താവുന്ന ദൈവമാണ് യാഗം ചെയ്ത് അത് ചെയ്യിപ്പിക്കാം എന്ന് കരുതുന്നതാണ് അത് കാത്തലിക് ഫെയ്ത്ത് അല്ല അതിന് സദൃശ്യമായ ചില വിധത്തിൽ ദൈവത്തെ കൊണ്ട് ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റും എന്നൊക്കെ ധരിക്കുന്നതും അങ്ങനത്തെ പ്രചരണങ്ങൾ നടത്തുന്നതും കത്തോലിക്കാ വിശ്വാസത്തിന് വിരുദ്ധം ആണ് അച്ഛം ഷൈ ശരിയായിരിക്കട്ടെ ഷംഖിക്കട ഞാൻ എല്ലാ പ്രാവശ്യവും സംശയം ചോദിക്കുന്നുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകിച്ച് ഒരു തിയറിക്കലി അല്ലെങ്കിൽ ഡോക്മാറ്റിക്കലി പറഞ്ഞത് ശരിയാണ് തീർച്ചയായിട്ടും അത് റിട്ടേൺ ഡോക്യുമെന്റ് ആണല്ലോ പക്ഷെ നമ്മുടെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ വളരെ കൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ചില പോയിന്റ്സ് ആണ് എനിക്ക് മനസ്സിലാവുന്നത് ആദ്യം ചോദിക്കാനുള്ള ഇതാണ് ഒരു ഇപ്പൊരുദാഹരണത്തിന് ഏറ്റവും അംഗീകരിക്കപ്പെട്ട സ്ഥലങ്ങളിൽ എന്താണ് അപരീഷൻസ് ഓക്കെ ഒരു ഉദാഹരണത്തിന് മാർഗീത്ത മറിയത്തോട് വെളിപ്പെടുത്തിയത് അപ്പൊ പരിശുദ്ധ തിരുഹൃദയത്തിന്റെ രൂപം സ്ഥാപിക്കുക എന്നുള്ളത് അന്ന് പറഞ്ഞപ്പെട്ട സാധനം ഇപ്പൊ ഞാൻ ചെറുപ്പത്തില് എൻ്റെ സെർവർ ആയിരുന്ന സമയത്ത് അച്ഛൻ വിടവ അച്ഛൻ്റെ കൂടെ ഞാൻ വീട് വെഞ്ചിരിക്കാൻ പോകുമായിരുന്നു പക്ഷെ അവിടെ തിരുഹൃദയത്തിന്റെ രൂപം പ്രതിഷ്ഠിക്കാത്തിടത്ത് അച്ഛൻ വെഞ്ചരിക്കില്ലായിരുന്നു നിങ്ങൾ പ്രതിഷ്ഠിച്ചതിനു ശേഷം ഞാൻ വന്ന് അല്ലെങ്കിൽ കൂടി ഞാൻ വന്ന് വെഞ്ചരിക്കാമെന്ന് പറയുന്നു പക്ഷെ അപ്പൊ അത് എന്റെ ഉള്ളിൽ ചെറുപ്പത്തിലേ ഉള്ളിൽ അപ്പൊ എവിടെ പോയാലും ഞാൻ ആദ്യം നോക്കുന്നത് തിരിവൃദയത്തിന്റെ രൂപം പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പക്ഷെ അച്ഛൻ ഇന്ന് പറഞ്ഞ ഇതിന്റെ അനുസരിച്ച് അത് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ഇല്ലെന്നുള്ളതാണെന്ന് പറഞ്ഞു ഒന്നാമത്തെ തിരുഹൃദയത്തിന്റെ രൂപം വെച്ചില്ല എന്ന് കണ്ട് അച്ഛൻ വെഞ്ചരിപ്പ് നിഷേധിക്കുന്നതുചിതമല്ല പകരം മാർപ്പന്മാർ ചെയ്ത പോലെ തിരുഹൃദയ പ്രതിഷ്ഠയും കൂടെ നടത്തു നമ്മുടെ കുടുംബങ്ങൾ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടട്ടെ എന്ന് ശക്തമായി ആഹ്വാനം ചെയ്യാം ആ ശക്തമായ ആഹ്വാനത്തിന്റെ ഭാഗമാണ് വികാരിച്ചൻ ഒരു പടികൂടെ കിടന്നിട്ട് വെക്കുക കണ്ടിട്ട് ഒന്ന് വെഞ്ചരിക്കാം എന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ മോശമായി കരുതേണ്ട കാര്യമില്ല അതിന്റെ ഉദ്ദേശ ശുദ്ധിയെ മാനിക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടു പോയി വിശ്വാസിന്റെ കേസിൽ അത് നമ്മൾക്കത് വിശ്വസിക്കണമെന്ന് ബാധ്യതയില്ല എന്ന് പറയുന്നു പക്ഷേ ഇതുപോലെ ഉണ്ടായിരുന്ന ഒരു അപ്പൊഷനിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് അംഗീകരിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ മാതാവ് പിന്നെ പറയുവാണ് ഈ ഇത്ര നാളും ഞാൻ പ്രത്യക്ഷപ്പെട്ടു ഇനി ഞാൻ പ്രത്യക്ഷപ്പെടില്ല കാരണം ആളുകൾക്ക് വിശ്വാസമില്ല അതുകൊണ്ട് പ്രത്യക്ഷപ്പെടില്ല എന്ന് പറയുന്നു

ദൈവം സംസാരിക്കുക അല്ലെങ്കിൽ റിവീൽ ചെയ്യപ്പെടുന്ന ആരോ മാതാവ് സംസാരിക്കാം ആളുടെ തോന്നലുകൾ സംസാരിക്കാം സത്താൻ സംസാരിക്കാം ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് അയാൾ അതിനെ ഇണ്ടപ്പെട്ട് ചെയ്ത് അയാളുടെ ഓർമ്മയിൽ നിന്ന് പുറത്തോട്ട് നമ്മളോട് സംസാരിക്കാം അതിനകത്ത് കൂട്ടിച്ചേർക്കപ്പെടുന്ന എലമെന്റുകൾ അതിനകത്ത് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് മാതാവ് പിന്നീട് വന്നില്ല എന്നുള്ളത് ശരിയായിരിക്കാം അല്ലെങ്കിൽ ആ ആൾക്ക് ആ ദർശനം പിന്നീട് കിട്ടിയില്ല എന്നുള്ളത് ശരിയായിരിക്കാം അല്ലെങ്കിൽ ആ ആൾ ആ ദർശനത്തെ തുടർന്ന് സ്വീകരിച്ചില്ല എന്നുള്ളത് ശരിയായിരിക്കാം അയാൾ കണ്ടെത്തിയ കാരണവും ചിലപ്പം ഇതായിരിക്കാം അങ്ങനെ പല സാധ്യതകളുണ്ട് അതുകൊണ്ട് മാതാവ് ഒരിക്കലും താൻ വന്നതിന് ആളുകൾ അംഗീകരിക്കാത്തതിന്റെ പേര് കൂട്ടുമെട്ടിട്ട് പോകും എന്ന് വിചാരിക്കൽ അങ്ങനത്തെ ഒരു ചെറിയ അങ്ങനെയാണെങ്കിൽ ഈ മാതാവ് വന്നത് തന്നെ എന്തുകൊണ്ടാണ് ആരും വിളിച്ചിട്ടാണ് വന്നത് അല്ല ഇനി മാതാവ് ഒരു കാര്യം പ്രത്യേകമായി അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒഫീഷ്യലായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു മാതാവ് സ്വാഭാവികമായി അതിന്റെ ഒഫീഷ്യൽ മാരി മാർഗങ്ങൾ ഉപയോഗിക്കില്ല മാതാവിന് വളരെ സിമ്പിളായി ഞങ്ങൾ കുറച്ചൊരു സിം ഒരു സിംബോളിക്കൽ പെർസ്പെക്ടീവിൽ കൂടെ പറയുകയാണെ മാതാവ് സിമ്പിൾ ആയിട്ട് തന്റെ തിരുക്കുമാരനോട് പറയുകയും പരിശുദ്ധ റൂഹ സിനടിനോട് അത് സംസാരിക്കുകയും സിനഡ് അത് പറയുകയും ചെയ്താൽ പിന്നെ അത് ഓർമ്മ പോലും അങ്ങനത്തെ ഒരു കാര്യമാണെങ്കിൽ അതങ്ങനെ ചെയ്യാനുള്ള മാർഗം പരിശുദ്ധ ഉണ്ട് എന്ന് നമ്മൾ ആദ്യം അറിയണം അതുകൊണ്ട് മാതാവ് ഞാൻ തന്നെ പോയി നോക്കി എന്നെ ആരും കേൾക്കുന്നത് നിങ്ങളോട് എനിക്ക് എനിക്കിനി കൂട്ടില്ല ഞാൻ വരുത്തുമില്ല എന്നും പറഞ്ഞ് പിണങ്ങി പിരിഞ്ഞ് പോകുന്ന ഒരു മാതാവിനെ കുറിച്ചല്ല കത്തോലിക്കും സംസാരിക്കുന്നത് ശുദ്ധിയായിരിക്കട്ടെ അച്ഛാ അച്ഛനെ ഇപ്പൊ വ്യക്തിപരമായ ദർശനങ്ങളെ കുറിച്ച് പറഞ്ഞ ഇപ്പൊ നമ്മളത് ഈ പ്രത്യേകിച്ച് ഈ മാസത്തിലെ ഓഗസ്റ്റ് അമ്മയുടെ സ്വർഗാരോഹണത്തെ പറ്റി നമ്മൾ ധ്യാനിച്ചോണ്ടിരിക്കുന്ന മാസത്തില് വിശദ യോഗനാശ്രീക ഒരു ദർശനം ദർശനത്തിൽ കൂടി അല്ലേ അച്ഛ അമ്മയുടെ സ്വർഗാരോഹണം കാണുന്നത് മരിയ വാൾത്തോർത്ത് എഴുതിയ പുസ്തകത്തിൽ പതിനാറാം അധ്യായത്തിൽ മുന്നൂറ്റി അമ്പതാമത്തെ പേജിൽ നമുക്ക് വായിക്കാൻ സാധിക്കും മാതാവ് മരിച്ചു ഇത് കിടക്കണ സമയത്തില് സ്വർഗാരോഹണം

നമ്മുടെ പിതാവായ തോമാസ് രേഖ പോലും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഡോർമീഷനും സ്വർഗാരോപണവും ആയി ബന്ധപ്പെട്ട് സന്ദർശനം നടത്തിയതിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ട് എന്നിരിക്കെ ഇത് സഭയുടെ വിശ്വാസമാണ് അല്ലാണ്ട് മരിയാവാളത്തുറത്തേ വിശ്വാസം അല്ല മര്യാളത്തുറയുടെ പുസ്തകത്തിൽ നിന്ന് സഭ എടുത്തതുമല്ല സഭയ്ക്ക് അതിന്റെ ആവശ്യവുമില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് ബോധ്യപ്പെടണം അതിന്റെ ചാപ്റ്ററുകളും എണ്ണവും ഒന്നും എണ്ണിപ്പറക്കി പറയേണ്ട കാര്യമില്ല അതിനു മാത്രം വിലപ്പെട്ട സാധനവുമല്ലാതെ ഞാനത് അങ്ങനെ കൃത്യമായിട്ട് ശക്തമായിട്ട് പറയുന്നത് പല ആളുകളും അത്തരം സ്വകാര്യ വെളിപാടുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് സുവിശേഷ സത്യങ്ങൾ ധരിക്കുന്നതുകൊണ്ടാണ് അത് അത് നമുക്ക് വായിക്കാനും അത് വായിച്ച് വിശ്വസിക്കാനും വേണ്ടി ഉള്ളതേ അല്ല ഉള്ളതേ അല്ല പകരം മരിയ വാർത്തോർത്തക്ക് സ്വർഗാരണത്തെ കുറിച്ചുള്ള കുറച്ച് എക്സ്പ്ലനേഷൻസ് കിട്ടിയെങ്കിൽ അതിൻ്റെ നിന്നല്ല അതിൻ്റെ തിയോളജിക്കൽ ഡെപ്ത് ഒരാൾ സ്വീകരിക്കുന്നത് ഞാൻ മാതാവിനെ കുറിച്ച് പഠിപ്പിച്ച് എന്ന് പഠി നമ്മൾ പഠിച്ചിരുന്ന ആ ആ സെഷനുകൾ കത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സ്വർഗാരോപണം എന്തുകൊണ്ട് എന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ കിട്ടും സ്വർഗാരോപണ സത്യത്തിൽ എന്താണ് അത് തിരുസഭയുടെ മിനിയേച്ചറായ മാതാവ് തിരുസഭയുടെ ഭാഗതയത്തെ തിരുസഭയ്ക്ക് ഭാവിയിൽ എന്ത് സംഭവിക്കാൻ ഇരിക്കുന്നു എന്നതിനെ മാതാവ് എന്ന വ്യക്തിയിൽ ദൈവം തെളിയിക്കുന്നതാണത് അതിന് മര്യാവാൾത്തോർത്തയ്ക്ക് യോഹന്നാനിന് കിട്ടിയ ദർശനത്തെക്കുറിച്ചുള്ള വിവരണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല മര്യാവാൾത്തോർത്തയുടേത് വലിയ പരിധി വരെ ഭാവനാവിലാസമാണ് അവൾക്കുണ്ടായ ചില കാഴ്ചപ്പാടുകളാണ് അതിനകത്തുള്ള ചില അഭൗമികമായ നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ചില പ്രത്യേകമായ സുവിശേഷത്തിന്റെ എക്സ്പ്ലനേഷൻസ് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് ബട്ട് അവലും സുവിശേഷത്തിന്റെ ഭാഗമല്ല അവലും സുവിശേഷത്തെ കൂട്ടിച്ചേർക്കുന്നതല്ല അവ ഒരിക്കലും സുവിശേഷത്തെ പൂർത്തീകരിക്കുന്നതല്ല അവ ഒരിക്കലും സുവിശേഷത്തെ സപ്പോർട്ട് ചെയ്യുന്നതുമല്ല അതുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിനോ സുവിശേഷത്തിന്റെ ഗ്രഹണത്തിനോ സുവിശേഷത്തിന്റെ പ്രബോധനത്തിനോ അവ ഒരു വിധത്തിൽ ഉപയോഗിച്ചു കൂടാത്തതാണ് അതതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അത് ഈ പറഞ്ഞ കുറച്ച് പറഞ്ഞു എനിക്ക് ഈ ബുക്ക് കിട്ടി കഴിഞ്ഞപ്പോഴേ ഞാൻ എന്റെ ഇടവക വികാരി ചോദിച്ചു ചോദിച്ചു അച്ഛനും നമ്മൾക്ക് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇത്രയും ഇതായിട്ട് പറയുമ്പോ നമ്മുടെ സുവിശേഷത്തിൽ ഇല്ലാത്ത പലതും അതിലുണ്ട് അപ്പൊ ഞാൻ വികാരി അച്ഛനോട് ചോദിച്ചപ്പോ അച്ഛനെ വായിക്കണ കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് എനിക്കൊരു ഒരു ഗിഫ്റ്റ് കിട്ടി ഒന്ന് വികാരി ഉദ്ദേശിച്ചത് ഇത് ഇതിനകത്ത് പാപത്ത് പാപകരമായിട്ടൊന്നും പറയുന്നൊന്നുമില്ല അതുകൊണ്ട് വായിച്ചു വായിച്ചുനോർത്ത് അങ്ങനത്തെ അപകടം ഒന്നും പോകുന്നില്ല എന്ന ധാരണയിലാണ് അച്ഛൻ അത് പറഞ്ഞത് പക്ഷേ അത് പാപമില്ല എന്നതിനേക്കാൾ വലിയ ആത്മീയ അപകടം ഇനകത്ത് ഇരിക്കുന്നുണ്ട് എന്നാണ് ഞാനീ പറഞ്ഞത് രണ്ടാമത് രണ്ടാമത് വളരെ വെൽ എക് വെൽ വേഴ്സ്ഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ കത്തോലിക്ക ഡോക്ടറിലെ സുപരിചിതനായ നല്ലൊരു ദൈവശാസ്ത്ര അടിത്തറയുള്ള ഒരാൾക്ക് അത് വായിച്ചു നിർന്ന് സംഭവിക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കാത്തലിക് ഡോക്ടറില് നല്ല പ്രാക്ടീസ് ഉള്ള ഒരാൾ നല്ല പരിചയമുള്ള ഒരാൾ അത് വായിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് അച്ഛൻ ഉദ്ദേശിച്ചത് അല്ലാണ്ട് അത് നമ്മുടെ വിശ്വാസത്തിന്റെ പാഠപുസ്തമാക്കണമെന്നല്ല അച്ഛൻ ഉദ്ദേശിച്ചത് സുവിശേഷം വായിക്കുക സഭയുടെ പ്രബോധനങ്ങൾ വായിക്കുക അപസ്തവന്മാരുടെ പ്രബോധനങ്ങൾ സഭ നൽകുന്നത് കൗൺസിലുകളിലൂടെയൊക്കെ നൽകുന്നത് അത് വായിക്കുക സഭാപിതാക്കന്മാരുടെ രക്ഷകൾ വായിക്കുക ഇതൊക്കെ നമുക്ക് ഉണ്ടായിരിക്കേ സ്വകാര്യ വെളിപാടുകൾ വായിച്ച് ആത്മീയ വളർച്ച പ്രാപിക്കേണ്ട കാര്യമില്ല ഓക്കെ ഒരു സഭാർത്ഥ മര്യശക്തി പറഞ്ഞൊരു പുസ്തകമുണ്ട് ലിമോൺ യുടെ ഒരു പുസ്തകം ഇങ്ങനെ ഒരു വാക്ക് വായിച്ചിട്ടുണ്ട് ഈ കാലത്തിന്റെ അവസാന നാളുകളിൽ മറിയത്തിന് ഒത്തിരിയേറെ പ്രശസ്തി സ്വർഗം നൽകും എന്നൊരു വാക്ക് അതിനകത്തുണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് ഇപ്പോഴ് ഒത്തിരി മരിയൻ പ്രസ്ഥാനങ്ങൾ എഴുതച്ചു വരുന്നത് ദീപൻ നമ്മുടെ അതിനൊത്തിരി പ്രാധാന്യം എന്നത് ഈ അമ്മ മാതാവ് അമ്മ മാതാവെന്നുള്ള കൺസെപ്റ്റ് മാറി യേശു എന്നുള്ളത് മാറി അതൊന്നാണ് അപ്പോള് ഇത് കഴിഞ്ഞ കാഴ്ചത്തെ അച്ഛന്റെ ഭാഗത്ത് ഞാൻ കേട്ടു നമ്മൾ ഇത്തരം എന്താണ് പബ്ലിക് പബ്ലിക്കല്ലാത്ത ഈ സ്വകാര്യ വെളിപാടുകളെ അധികമായി പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും ഈ പുസ്തകത്തിന്റെ വെളിച്ച് തൊത്തിരിപേടി ആഗ്രഹിക്കുക ഇത് വിശുദ്ധ നേരത്തെ പ്രവചിച്ചിരുന്നതാണ് അന്ത്യകാലത്ത് മതത്തിന് ഭയങ്കരമായ പ്രത്യേക സ്വർഗം പ്രാധാന്യം കൊടുക്കും അതിന്റെ ഭാഗമാണ് ഇതെന്ന് പറയുന്നു അപ്പൊ അതിന് അച്ഛൻ എങ്ങനെ ഒരു മറുപടി മാതാവിന് ആദ്യമസഭയിൽ കൊടുത്തിരുന്നിടത്തോളം പ്രാധാന്യം സത്യം പറഞ്ഞു ഇപ്പൊ കൊടുക്കേണ്ടാവില്ല അതായത് സ്ലിഹന്മാർക്ക് മാതാവിനോട് ഉണ്ടായിരുന്നിടത്തോളം അഗാധമായ സ്നേഹത്തിന്റെ ബന്ധമൊന്നും ഇപ്പൊ ആളുകൾക്ക് ഉണ്ടാവണമെന്നില്ല കുറച്ചുകൂടെ കൂടുതൽ മാതാവിന്റെ പടവും പരിപാടികളൊക്കെ ഉണ്ടാവും മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് എല്ലാ കാലത്തും സഭയിൽ മാതാവിന് പ്രശസ്തിയും സ്ഥാനവുമുണ്ട് ഇത് ഒരു 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 പ്രൈവറ്റ് റെവലേഷന്റെ ഭാഗമായി അത് പറഞ്ഞു എന്നതുകൊണ്ട് അതിനൊരു വിലയുമില്ല ഇനി മാതാവിന്റെ പ്രശസ്തി അല്ല യുഗാന്ത്യത്തിന്റെ അടയാളം അങ്ങനെ ഒരിക്കലും സുവിശേഷവും സഭയും വിചാരിക്കുന്നുമില്ല ഇത് ഇങ്ങനത്തെ സ്വകാര്യ വെളിപാടുകൾ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ പ്രചരിപ്പിച്ചുണ്ടാക്കുന്ന നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന അപകടങ്ങളാണ് ഈ പറഞ്ഞ തുടർ സംഭവങ്ങളൊക്കെ അതുകൊണ്ടാണ് ഈ സഭ ഇപ്പം വളരെ ശക്തമായി ഇതിനകത്ത് ഇടപെട്ട് തുടങ്ങുകയും ചെയ്തേക്കുന്നത് അതുകൊണ്ട് അതിന് അതിനെ അതിന് ഒരു വിലയും കൊടുക്കാതെ തള്ളിക്കളയേണ്ട കാര്യമാണ് ഓക്കെ അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യാ ഇപ്പൊ ഈ നമ്മുടെ സഭയിലെ ഈ ചിത്രത്തിൽ നിന്നുള്ള പ്രവർത്തനകളില് നമ്മുടെ മധീരമേന ചിത്രത്തിൽ പലയിടത്തും പാടുന്നുണ്ട് പക്ഷേങ്കിൽ ഈവൻ ഈ നമ്മൾ ഇപ്പോഴും ചിത്രങ്ങൾ ഇപ്പൊ ദിവ്യ ദിവ്യൻ മേഴ്സിയുടെ ചിത്രത്തിന് വലിയ ചിത്രം വെച്ച് വെച്ചു അതിൽ വളരെ ഒരു വചനത്തിന്റെ അപ്പുറം വചനത്തിന് വേണ്ട ഇത് വെച്ചാൽ ചിത്രത്തിന് ചിത്രങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ രൂപത്തിന് കൊടുക്കുന്ന അമിത പ്രാധാന്യം ശരിക്കും തെറ്റാണ് അമിത പ്രാധാന്യം ശരിക്കും തെറ്റാണ് എന്നാൽ ചില ചിത്രങ്ങൾ ഐക്കണിക്ക് വാല്യൂ ഉള്ളതാണെങ്കിൽ അതായത് ഒരു പ്രത്യേക സന്ദേശം പകർന്നു കൊടുക്കുന്നതാണെങ്കിൽ അത്തരം ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഉദാഹരണത്തിന് നിത്യസഹായ മാതാവിന്റെ ചിത്രം അത് മാതാവിന്റെ പർപ്പാച്ച്വൽ ഹെൽപ്പിനെ സൂചിപ്പിക്കുന്ന ആയതുകൊണ്ട് അതൊരു ഐക്കണിക് രൂപമാണ് അപ്പൊ അതിനകത്ത് നോക്കുക എന്ന് പറഞ്ഞാൽ അത് ആ വരികൾക്ക് പ്രശ്നമുണ്ട് അതുകൊണ്ട് ഞാൻ പലപ്പോഴും എങ്ങനെ പഠിക്കാറില്ലായിരുന്നു പക്ഷേ അതിന്റെ സൂചന ഇതാണ് ആ ചിത്രത്തിൽ നിന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ മാതാവേ മാതാവിന്റെ ആ നിത്യസഹായത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കുക എന്നുള്ള അർത്ഥമൊക്കെ ആയിരിക്കും അത് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതർവൈസ് അത് മിസ്ലീഡിങ് ആണ് നമ്മുടെ സഭയില് പത്ത് സ്വർഗസ്ഥാന ചൊല്ലി പ്രാർത്ഥിയുടെ പ്രയർ ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ കേട്ടു ഞാൻ സന്ദേശാളൂ നിന്ന് വായിച്ചു എനിക്ക് അറിവുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഈ ഈ പറഞ്ഞ പറഞ്ഞ കുറച്ചു ഒരു പോലെ നമ്മൾ ബൈബിളിനേക്കാൾ അപ്പുറം ഇത്തരം പുസ്തകങ്ങളും അല്ലെങ്കിൽ കൊടുക്കുന്നത് ഒരു ബൈബിളിനേക്കാൾ അപ്പുറം എന്ന് പറഞ്ഞേക്കാൾ കുറച്ചുകൂടെ കൃത്യമായി പറയേണ്ടത് ലിറ്ററേജിക്ക് അപ്പുറം എന്ന് വേണം പറയാം അത് ബൈബിൾ ഇതായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല പകരം ഒഫീഷ്യൽ ആയിട്ടുള്ള ആരാധനാക്രമത്തെക്കാളും പ്രാധാന്യം അതായത് വള്ളി പോകുന്നില്ല കുർബാന സ്വീകരിക്കുകയല്ല പക്ഷെ ഈ പ്രാർത്ഥനയൊക്കെ ചെല്ലും അങ്ങനെ ഒരു സംഭവം അല്ല എന്റെ ചോദ്യം അതല്ല ഇപ്പൊ ഈ ദൈവവചന വായിച്ച പറ ഇത്രയും പുസ്തകങ്ങൾ ദൈവവചനത്തിലും അല്ലെങ്കിൽ ദൈവശാസ്ത്ര അടിസ്ഥാനത്തിലുള്ളവരാണെങ്കിൽ ഇത്തരം പുസ്തകങ്ങൾ വായിച്ചാൽ കുഴപ്പമില്ല അവർക്കത് മനസ്സാകുന്നില്ല എന്റെ ഒരു അഭിപ്രായം കുറിച്ച് ചേർത്ത് ചോദിക്കുകയാണ് ശരിക്കും ബൈബിൾ സഭ പഠിപ്പിക്കുക അല്ലെങ്കിൽ വ്യക്തികൾ വായിക്കാത്തതിന്റെ ഒരു അജ്ഞത കൂടെ അല്ലേ ഇത്തരം പുസ്തകങ്ങളിലുള്ള ചില കാര്യങ്ങൾ ഓർത്ത് നമ്മൾ വരിക ശരിയായി വചനം പഠിച്ചാൽ ഈവൻ എന്തോ ചോദ്യം സഭയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒറ്റ വചനം ഏറ്റവും കൂടുതൽ ഉത്യാനികൾ

വേണ്ട വിധത്തിൽ വിശ്വാസ രഹസ്യങ്ങൾ പഠിക്കാതിരിക്കുന്നത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ചോട്ട വൈകാരിക സാധനങ്ങൾ വളരാൻ കാരണമായി തീരും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം അതാണ് നമ്മൾ നമ്മുടെ ദൗത്യവും നമ്മള് സത്യവിശ്വാസം കഴിഞ്ഞാൽ പതുക്കെ 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 വൈകാരിക ഓരോ പെട്ടെന്ന് കാണുമ്പോൾ ഹായ് ഇങ്ങനെയൊക്കെ ഉണ്ടോ അത് അത്ഭുതം ഞാൻ ആയിരം നന്മാർജോർ ചെല്ലുമ്പോൾ അല്ല ഒരു നന്മർ അല്ലെങ്കിൽ പ്രാർത്ഥന ഇന്ന വെളിപാട് പ്രാർത്ഥന ചെല്ലുമ്പം ആയിരം ആത്മാക്കൾ ശുദ്ധീകരണവും നല്ല രസമുണ്ടല്ലോ രണ്ടു പ്രാവശ്യം ഇനി രണ്ടായിരം രണ്ടായിരം ആത്മാക്കളെ രക്ഷിച്ചു എന്നൊക്കെ പോലെയുള്ള വിചാരങ്ങളെയൊക്കെ ഒഴിവാക്കാൻ പറ്റും ഈ കർത്താവിന്റെ കർത്താവ് വന്ന ശേഷം പല ആൾക്കാരും കർത്താവിനെ വിശ്വസിച്ചില്ല അതുകൊണ്ടാണല്ലോ അവർക്ക് അതൊരു പുതിയൊരു ഇതായിട്ട് തോന്നുന്നുണ്ടാവും ഇപ്പൊ പുതിയ പുതിയ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോ അത് നമ്മൾ വിശ്വസിക്കണ്ടേ പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ രണ്ടാം തീയതി നമുക്ക് ദണ്ഡവിമോചനം പൂർണ്ണ ദണ്ഡവിമോചനം വിമോചനം ഉണ്ടെന്നൊക്കെ ഭയങ്കര വാട്സാപ്പിൽ വന്നിരുന്നു ഇന്നമാരിമ്പ സംസാരിച്ച ഇടവക പള്ളിയിൽ പോയാൽ ഫ്രാൻസിസ്കൻ സഭയിലൊക്കെ ഉള്ള ദേവാലയങ്ങളിൽ പോയാൽ പൂർണ്ണ ദണ്ഡ വിമോചനം കിട്ടുന്നൊക്കെ അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും വികാരിയച്ചനൊക്കൊന്ന് പറഞ്ഞ് നേരത്തെ ഓർപ്പിച്ച് തന്നൂടെ എന്നൊക്കെ തോന്നാറുണ്ട് അപ്പൊ അങ്ങനെയൊന്നും ചെയ്തിട്ട് ദണ്ഡ വിമോചനം കിട്ടില്ലെന്ന് തന്നെയാണോ കിട്ടോ ഒന്നാമത്തെ കാര്യം സി ഈശോ വന്നു ഈശോയിൽ വിശ്വസിച്ചില്ല കുറെ പേര് അതുപോലെ ഇപ്പൊ സ്വകാര്യ വഴിപാട് നടക്കുന്നു അവയിൽ വിശ്വസിച്ചില്ല എന്ന പോലെ ലൈറ്റ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഒന്ന് മിഷിഹായിൽ പൂർത്തിയായ ദൈവം ഔദ്യോഗികമായി ഭൂമിയിലേക്ക് വരികയും തന്റെ സ്വലീഹന്മാർക്ക് കൊടുക്കുകയും അവർ കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ സത്യവിശ്വാസം പ്രഘോഷിക്കുകയും ചെയ്ത ചരിത്രത്തിൽ സംഭവിച്ച സംശയമോ തർക്കമോ ഇല്ലാത്ത വിധത്തിൽ സഭ സ്വീകരിച്ചിരിക്കുന്ന ആ വിശ്വാസത്തോട് ഏർ നമ്മൾ ഏതാനും ആളുകൾ അന്ന് അവിശ്വസിച്ചു എന്ന് കണ്ട് അതുപോലെ ഇന്നും അവിശ്വസിക്കുന്നവരൊക്കെ മണ്ഡന്മാർ ഒരു കാലത്ത് തെളിയും എന്ന് പറയാനില്ല കാരണം മിഷികായിൽ അത് പൂർത്തിയായി കഴിഞ്ഞു ഇനി പുതുതായിട്ട് എന്തെങ്കിലും എന്ന് പറഞ്ഞിരിക്കെ ആരെങ്കിലും വിശ്വസിക്കാതിരുന്നാൽ ഇനി അതാണോ എന്ന് സംശയിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ഇനിയൊന്നും വെളിപാടിനോട് കൂട്ടിച്ചേർക്കാൻ ഇല്ല എന്ന് മിശിഹായിൽ ആ വെളിപാട് പൂർണ്ണമായിരിക്കെ അതിന് പിന്നാലെ വരുന്നതിന്റെ പുറകെ നമ്മൾ ഓടി നടക്കേണ്ട ആവശ്യമില്ല അത് അവിശ്വസിച്ച് നോക്കുന്ന ഒരു കുഴപ്പ് ഇല്ലതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ദണ്ഡവിമോചനത്തിന്റെ കാര്യമാണ് പുതിയ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചു അത് നമ്മളെ അറിയിച്ചില്ലെന്നോർ സങ്കടപ്പെടുന്നു വേണ്ട ഓൾറെഡി ധാരാളം ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് അവ ഉദാഹരണത്തിന് മൂന്ന് ദിവസത്തിൽ കുറയാത്ത ഇടവക വാർഷിക ധ്യാനം കൂടി അതിന്റെ സമാപന ആശീർവാദം ഈ പറഞ്ഞ ഒരുക്കത്തോടെ സ്വീകരിക്കുന്നയാൾക്ക് ഉണ്ട് ഒരു പൗരോത്വ സ്വീകരണത്തിൽ പങ്കെടുത്ത ആദ്യത്തെ പട്ട സ്വീകര ആശീർവാദം സ്വീകരിക്കുന്നതിന് പൂർണ്ണ ഉണ്ട് മാർപ്പാപ്പയുടെ ആശീർവാദം അത് ടി വിയിലൂടെ സ്വീകരിച്ച പോലും അതിന് ദണ്ഡവിമോചനമുണ്ട് ഇനി കുരിശിന്റെ വഴി പീഡാനുഭവം വെള്ളിയാഴ്ച നടത്തി അങ്ങനെ തുടങ്ങി ഇഷ്ടം പോലെ ഉണ്ട് അതിന്റെ കൂടെ പുതുതായിട്ട് ഓർണ്ണം പ്രഖ്യാപിച്ചത് വികാരിച്ചാൽ അനൗൺസ് ചെയ്യില്ലെന്നോർത്താലും മാരകഭാവം ഒന്നുമല്ല അച്ഛനോർത്തെ അത് വേണമെങ്കിൽ പറഞ്ഞേനെ ഇനി ഇല്ലേ പോലും നമുക്ക് ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയയും സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇനി അത് സ്വീകരിക്കണേ അത് സ്വീകരിക്കാം അതുകൊണ്ട് നിത്യജീവിതത്തിൽ നിത്യരക്ഷയ്ക്ക് ആവശ്യമായുള്ളതൊക്കെ നിങ്ങൾക്ക് ഇടവകയിലൂടെ കിട്ടിക്കൊണ്ടിരിക്കും അതിനപ്പുറത്തുള്ളവയ്ക്ക് വേണ്ടി ഓടി നടക്കേണ്ടതില്ല എന്നാണ് അതിനെക്കുറിച്ചാണ് ഈ ജോൺ ജോൺ ഓഫ് ക്രോസ് പറഞ്ഞ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ വർഷം വായിച്ചും കൂടെ കേൾപ്പിച്ചായിരുന്നു അതിതാണ് പുതിയതിനു വേണ്ടി ഓടുന്ന ഒരാൾ തങ്ങളുടെ വിട്ടിതം കൊണ്ട് മാത്രമല്ല സ്വകാര്യ വെളിപാടിന് വേണ്ടി ഓടി നടക്കുന്ന അല്ലെങ്കിൽ ഇനി ഒരു കാര്യം ഇനി എന്ത് ബുദ്ധിമുട്ടുണ്ട് ഇനി എന്ത് പുതുണ്ടെന്ന് പറഞ്ഞു ഓടി നടക്കുന്ന ഒരാൾ തന്റെ വിട്ടിതം കൊണ്ട് മാത്രമല്ല ദൈവത്തെ അവഹേളിക്കുന്ന തൻ കുറ്റക്കാരനായി കുറ്റക്കാരനായിത്തീരുന്നത് നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക വെളിപാടിൽ കണ്ണുറപ്പിച്ച് വിശ്വസിച്ച് നിൽക്കാതിരിക്കുന്നതുകൊണ്ട് കൂടിയാണ് അതുകൊണ്ട് പുതിയ പുതിയ കയ്യില കയ്യിലക്കൂടെ വന്നോട്ടെ അതിനെ കുറിച്ചൊന്നും നമ്മൾ തള്ളിക്കളിയാനൊന്നും പോകണ്ട ഡിസൈൻ ചെയ്യുകയും നല്ലതായ മുറുകെ പിടിക്കുകയും ഒക്കെ ചെയ്യാം പക്ഷെ അതിനേക്കാളും മുറുകെ പിടിക്കേണ്ടവാ നൽകപ്പെട്ടിട്ടുണ്ട് പരിശുദ്ധ കുർബാന ഉൾപ്പെടുന്ന ലിറ്റർജിയേക്കാളും വലുതായി മറ്റു കാര്യങ്ങളെ കാണേണ്ടതില്ല എന്നും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു മണിക്കൂറിൻ്റെ ക്ലാസ്സിൽ രണ്ടു മണിക്കൂറായിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കർത്താവായ ശോയെ അവിടുന്ന് അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്നത് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സത്യവിശ്വാസം എത്രയോ ആഴമുള്ളതും പൂർണ്ണതയുള്ളതും ഉറപ്പുള്ളതുമാണ് കർത്താവെ അതുപോലൊരു സൗണ്ട് ഫെയ്ത്ത് സ്വീകരിക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകി വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ബാഹ്യമായ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലല്ലോ സത്യവിശ്വാസത്തിന്റെ ദൃഢതയിലാണല്ലോ ഞങ്ങൾ ആശ്രയിക്കുന്നത് അതാണല്ലോ പരിശുദ്ധ സഭയുടെ മഹത്വവും ഭംഗിയും തിരുസഭയുടെ ദൈവീക മഹത്വം പ്രകടമാകുന്ന അതിൻറെ ആന്തരിക സൗരഭ്യം അതിൻറെ ആന്തരികമായ ഉറപ്പ് അവയിൽ ആശ്രയിക്കാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ സ്വകാര്യ വെളിപാടുകളെ അത് അർഹിക്കുന്ന സ്ഥാനത്ത് മാത്രം കരുതുകയും എന്നാൽ യഥാർത്ഥ വ വെളിപാടിനെ പൂർണ്ണഹൃദയത്തോടെ ആശ്ലേഷിക്കുകയും ആ ആശ്ലേഷിക്കുന്ന സ്വകാര്യ പൊതുവെളിപാടിനോട് ചേർന്ന് പോകുന്ന കാര്യങ്ങളെ സ്വകാര്യ വെളിപാടിൽ നിന്ന് ആവശ്യമെങ്കിൽ അംഗീകരിക്കുകയോ വിശ്വാസത്തെ വളർത്താൻ അത് ഏതെങ്കിലും വിധത്തിലൊക്കെ സഹായിക്കുമെങ്കിൽ അത് മാത്രം സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള വിവേകത്തിന്റെ കൃപകൾ അവിടുന്ന് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ അതിന് അവിടുന്ന് ഇവരെ ആശീർവദിക്കുകയും ചെയ്യണമേ നമ്മുടെ കൃത്യവിശംസികയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാരൂപയുടെ സംസർഗവും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും आमे शी आई किस